ഈ ഭൗതിക ലോകത്തെ ജീവിതം അള്ളാഹു നമുക്ക് ആയുഷ്കാലത്ത് നൽകിയ രണ്ടാം പ്രയാണ യാത്രയാണ്. ഒന്ന് വ്യക്തമാക്കി പറഞ്ഞാൽ, മനുഷ്യർ എന്ന് പറയുന്ന വിഭാഗത്തിന്, ജിന്നുകൾ എന്ന് പറയുന്ന വിഭാഗത്തിന് ജീവിതത്തിൽ അഞ്ചു ഘട്ടങ്ങൾ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. ഒന്ന്, ആലമുൽ അർവാഹ്, ആത്മാവിന്റെ ലോകത്തെ ജീവിതം. രണ്ട്, ആലമുൽ അജ്സാദ്, ഭൗതിക ലോകത്തെ ജീവിതം. മൂന്ന്, ആലമുൽ ബർസഖ്, പാരത്രിക ലോകത്തേക്കുള്ള കാൽവെപ്പ് എന്ന നിലക്ക് നാം ഒക്കെ ചിന്തിക്കാറുള്ള ഖബർ എന്ന കല്ലറയിലെ ജീവിതം. നാല്, ആലമുൽ മഹ്ഷർ, ഇവിടെയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് വിലയിരുത്തപ്പെടുന്ന ജീവിതം മഹ്ഷറിലെ ജീവിതം എന്നതിന് പറയുന്നു. അഞ്ച്, സ്വർഗ നരക റിക്രൂട്ട്മെന്റിന്റെ ശേഷമുള്ള കാലയളവിലുള്ള ജീവിതം. അള്ളാഹു നമ്മയൊക്കെ സ്വർഗലോകത്ത് പ്രവേശിപ്പിക്കുമാറാവട്ടെ. ഈ നിലക്ക് അള്ളാഹു അഞ്ചു ഘട്ടങ്ങൾ ഒരാൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതിലെ നിർണായകമായ ഘട്ടമാണ് ഭൗതിക ലോകത്തെ ജീവിതം എന്നത്. ഇത് പ്രവർത്തനത്തിൻ്റെ ലോകമാണ്, നമുക്കൊരു പ്രതിഫലത്തിൻ്റെ ലോകം വരാനുണ്ട്. ഇത് കർമ്മത്തിൻ്റെ ലോകമാണ്, നമുക്കൊരു ധർമ്മത്തിൻ്റെ ലോകം വരാനുണ്ട്. ആ നിലക്ക് ചിന്തിച്ച് ജീവിതത്തെ ക്രമീകരിക്കുന്നത് ആരാണ്? അവരാണ് ഉന്നതന്മാർ. മഹാനരായ അസ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു, അൽ കയ്യിസു മൻ ദാന നഫ്സഹു വ അമില ലിമാ ബഅദൽ മൗത്ത്. ശരിയായ ബുദ്ധിമാൻ ആരാണ്? ഇവിടെയുള്ള ജീവിതത്തിലെ ചലന നിശ്ചലനങ്ങൾ, ഇവിടെയുള്ള ജീവിതത്തിലെ മുഴു പ്രവർത്തനങ്ങൾ നാളേക്ക് വേണ്ടി എങ്ങനെ ക്രമീകരിക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകൾ ആരാണ്? അവരാണ് ബുദ്ധിമാന്മാർ. ആ ബുദ്ധിമാന്മാരാണ് കഴിഞ്ഞുപോയ കാലങ്ങളിലെ സ്വാലിഹീങ്ങൾ, ഇന്നലകളിലെ പിന്തുടരപ്പെടേണ്ട മാതൃകാ വ്യക്തിത്വങ്ങൾ. അവരൊക്കെ ആ നിലയ്ക്ക് ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്ത ആളുകളാണ്. അള്ളാഹു അവരുടെയൊക്കെ മഹത്വം കൊണ്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരിഹരിച്ച് നമ്മെ ഇരു ലോകത്തും വിജയിപ്പിക്കുമാറാവട്ടെ. ആമുഖമായി ദുആയിരക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. അതുകൊണ്ട് ഈ ഭൗതിക ലോകത്തെ ജീവിതത്തെ ക്രമീകരിക്കണം. എങ്ങനെ എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത്? അടിമ ഉടമയോട് അടുക്കേണ്ടത് എങ്ങനെയാണ്? ആ ഒരു വിഷയത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന രൂപത്തിൽ മഹാനരായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് റബ്ബിനോട് കഅബാലയത്തിന്റെ പുനരുദ്ധാരണ കർമ്മം നിർവഹിക്കുമ്പോൾ ആറ് കാര്യം ചോദിച്ചു. ആ ചോദ്യങ്ങളിൽ അത് അടങ്ങിയിട്ടുണ്ട്. ആ ആറു കാര്യങ്ങൾ ചുരുങ്ങിയ സമയം വിശദീകരിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തായിരുന്നു അത്? മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിശുദ്ധ കഅബാലയത്തിന്റെ പുനരുദ്ധാരണ കർമ്മം എന്ന മഹത്തായ കർമ്മം അള്ളാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ചു കൊണ്ട് നിർവഹിക്കുകയും മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട പുത്രൻ മഹാനായ ഇസ്മാഇൽ നബി അലൈഹിസ്സലാമിനെ സഹായത്തിന് കൂട്ടിന് സ്വീകരിക്കുകയും ചെയ്ത് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് മാലോകർക്ക് ഇബാദത്തെടുക്കാൻ ലോകത്തിന്റെ വൈവിധ്യ മൂലം
ആഴ്ചകളിൽ പ്രയർ ഡയറക്ഷനായി ഇബാദത്തിന്റെ കേന്ദ്രമായി തിരഞ്ഞെടുക്കാൻ അല്ലാഹു തീരുമാനിച്ച വിശുദ്ധ കഅബാലയം, ആ കഅബാലയത്തിന്റെ പുനരുദ്ധാരണ കർമ്മം അവിടുന്ന് നിർവഹിക്കുകയാണ്. അതിനുശേഷം അവിടുന്ന് പറയുന്നതെന്താ, അവിടുന്ന് കഅബാലയം എന്ന് പറയുന്ന വിശിഷ്ട ഭവനം ചില്ലറയല്ല, കഅബ. ഇന്ന അവ്വല ബൈത്തിൻ വുളിയ ലിന്നാസി ലല്ലദി ബിബക്ക, മക്കയിലുള്ള ആ വിശുദ്ധ ഭവനം നമുക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി. എന്തിന്? മുബാറക്കൻ ദുന്യവിയായ എല്ലാ നേട്ടങ്ങൾക്കും, വഹുദൻ ഉഖ്രവിയായ എല്ലാ നേട്ടങ്ങൾക്കും. ഒരാൾക്ക് ദുന്യാവ് സമ്പാദിക്കണോ, വിശുദ്ധ കഅബാലയുമായി ബന്ധം വേണം. നിസ്കരിക്കാത്തവർക്ക് ജീവിതത്തിൽ ബറക്കത്തില്ല. അള്ളാഹു റൂഹ് പിരിയുന്നത് വരെ നിസ്കരിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുദൻ പാരത്രിക ലോകത്ത് എന്തെല്ലാം വിജയങ്ങൾ, ഏതെല്ലാം സുഖാനുഭൂതികൾ, ഏതെല്ലാം മേഖലയിലൂടെയുള്ള സംതൃപ്തമായ അവസ്ഥകൾ കൈവരിക്കണോ, കഅബാലയവുമായി ബന്ധപ്പെട്ടതാണ്. ആ കഅബയും മനുഷ്യരും തമ്മിലുള്ള ബന്ധം ഒരുപാട് വലിയ ബന്ധമാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. വിശുദ്ധ കഅബാലയം ഒരാൾ തവാഫ് ചെയ്യുമ്പോൾ ഇടത് ഭാഗത്തിലൂടെയാണ് തവാഫ് ചെയ്യാറ് അല്ലേ? ഇടതുഭാഗത്തിലൂടെ ആന്റി ക്ലോക്ക് വൈസിലാണ് റൊട്ടേഷൻ. എന്താണ് അതിന്റെ കാരണം? എല്ലാ നല്ല കാര്യങ്ങളും വലതു ഭാഗത്തിലൂടെയാണ്, എന്നാൽ ഇടത് ഭാഗത്തിലൂടെയാണ് കഅബ തവാഫ് ചെയ്യുന്നത്. കാരണം കൽബും കഅബയും അടുക്കാൻ. മനുഷ്യരുടെ ഇടത് ഭാഗത്താണ് ഹൃദയം സ്ഥിതി ചെയ്യുന്നത്. അതും കഅബയും ഒന്ന് അടുക്കട്ടെ എന്ന നിലക്കാണ് കൽബും കഅബയും അടുക്കാനാണ് ഇടത് ഭാഗത്തിലൂടെ തവാഫ് ചെയ്യുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇടക്കിടക്ക് അവിടെ പോയി നമ്മുടെ ഈമാനിന് മാറ്റുകൂട്ടാൻ നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ കഅബാലയത്തിന്റെ പുനരുദ്ധാരണ കർമ്മം കഴിഞ്ഞ് അവിടുന്ന് ദുആർക്കുക. ഏതൊരു ഇബാദത്ത് ചെയ്താലും ദുആർക്കണം, ദുആർക്കാതെ എണീറ്റ് പോവാൻ പാടില്ല. കഅബാലയം ഉണ്ടാക്കിയിട്ട് ആദ്യം അവിടെ നടന്ന ഇബാദത്ത് തന്നെ കൂട്ടുപ്രാർത്ഥനയാണ്. പിന്നെ അങ്ങോട്ട് തിരിച്ചു വെച്ച പള്ളിയിൽ അത് പാടില്ല എന്ന് പറയാൻ പാടില്ലല്ലോ. ആ കൂട്ടുപ്രാർത്ഥനയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് പറഞ്ഞത് എന്താണ്, ചോദിച്ചത് എന്താണ്? റബ്ബനാ തഖബ്ബൽ മിന്നാ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആദ്യമായി വേണ്ടതാണ് അല്ലാഹുവിന്റെ സ്വീകാര്യത. നമ്മുടെ ചിന്ത റബ്ബ് തആല പൊരുത്തപ്പെടണം, നമ്മുടെ പ്രയോഗങ്ങൾ റബ്ബ് പൊരുത്തപ്പെടുന്ന രൂപത്തിലാവണം, നമ്മുടെ പ്രവർത്തനങ്ങൾ റബ്ബ് തആല പൊരുത്തപ്പെടുന്ന രൂപത്തിലാവണം. അല്ലാഹുവിന്റെ സ്വീകാര്യത ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അല്ലാഹു നമ്മുടെ ഇബാദത്ത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നാം സീറോ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടത് റബ്ബിന്റെ സ്വീകാര്യതയാ. ആ സ്വീകാര്യതയ്ക്ക് വേണ്ടിയാണ് സ്വാലിഹീങ്ങൾ ഒരുപാട് അധ്വാനിച്ചത്. അതേ അവരുടെ ചിന്തകൾ റബ്ബിന് വേണ്ടി വിനിയോഗിച്ചവരാണ്. അവരുടെ പ്രവർത്തനങ്ങൾ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി വിനിയോഗിച്ചവരാണ്. കേട്ടിട്ടില്ലേ മഹാനരായ സയ്യിദുനാ അബു ശുജാ റളിയല്ലാഹു അൻഹു, അവിടുന്ന് 160 വയസ്സ് ജീവിച്ച മഹാനാ, വിശുദ്ധ കഅബാലയത്തിന്റെ പരിശുദ്ധ ഹുജ്റത്തു ശരീഫയുടെ മദീന മുനവ്വറയിലെ ഹുജ്റത്തു ശരീഫയുടെ അടുക്കലുള്ളത് അകത്തുള്ളത് 3 പേരാണ്. ഒന്ന് മഹാനരായ സയ്യിദുൽ വറ ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ, 2 മഹാനരായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, 3 മഹാനരായ അബൂ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. 4 സ്ഥലം ഒഴിച്ചിട്ടിട്ടുള്ളത് ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി
ഈസാ നബി അലൈഹിസ്സലാം അവിടത്തേക്ക് വേണ്ടിയാണെങ്കിൽ ആ ഹുജ്റത്തു ഷെരീഫയുടെ കവാടത്തിന്റെ അടുക്കൽ നാലാമത് ഒരാൾ ഇപ്പോൾ കിടക്കുന്നുണ്ട്. ആ കിടക്കുന്ന ആളാരാ? മഹാനായ അബു ശുജാ എന്ന് പറയുന്ന മഹാനാണ്. അവിടുന്ന് 160 വയസ്സ് ജീവിച്ചിട്ടുണ്ട്. ഈ 160 വയസ്സ് അവിടുന്ന് ജീവിച്ചപ്പോൾ 160 വയസ്സ് പിന്നിട്ടപ്പോഴും അവിടുത്തെ കാഴ്ചക്ക് മങ്ങലില്ല, അവിടുത്തെ കേൾവിക്ക് പ്രശ്നമില്ല, അവിടുത്തെ വായിലെ പല്ല് കൊഴിഞ്ഞിട്ടില്ല, അവിടുത്തെ ശരീരത്തിൽ ചുളിവ് വീണിട്ടില്ല, അവിടുത്തെ ആരോഗ്യം ക്ഷയിച്ചിട്ടില്ല. നാമൊക്കെയൊന്ന് ആലോചിച്ചു നോക്ക്. പഴയ കാലത്തൊക്കെ 40 ആണ് കൂടിയാൽ ദുആക്ക് ഉത്തരമുള്ള ഒരാളുണ്ട് എന്നാണ് കേട്ടിരുന്നത്. ഇപ്പോഴത്തെ ഹദീസ് എന്താ? 4 ആള് കൂടിയാൽ 3 പ്രമേഹ രോഗികൾ ഉണ്ടാവുന്നതാണ്. ആ നിലക്കായി പല അസുഖങ്ങളും വന്നു കഴിഞ്ഞു. ചില ആളുകളുടെ വായിൽ പല്ലില്ല, എന്നിട്ട് ഉപ്പ് പല്ല് വെച്ച് ഹോട്ടലിൽ വെച്ച് മറന്നു വെച്ചുപോയി തിരിച്ചു പോയപ്പോഴേക്ക് കൊണ്ടുപോയി കൊട്ടിയിട്ടുണ്ട്. അവിടുന്ന് എടുത്ത് ഫിറ്റ് ചെയ്ത ആളുകളോട് ചിരിക്കാറുണ്ട്. ചില ആളുകളോട് അസ്സലാമു അലൈക്കും പറഞ്ഞ 9:30 എന്നാ പറയാം, ലാസ്റ്റ് ബസ് എപ്പോഴാണ് അയാൾക്ക് കേട്ടത്. ചില ആളുകൾക്ക് കണ്ണിന് കാഴ്ചക്കുറവാണ്, ഡോക്ടർ എടുത്ത് പോയപ്പോ ഒരാൾക്ക് ഒരു വസ്തുവിനെ 2 ആളായിട്ട് കാണുക. അപ്പൊ ഡോക്ടറെ ചോദിക്ക, ഈ നിസ്സാര പ്രശ്നത്തിന് നിങ്ങൾ 4 ആളെന്തിനായിട്ട് എന്തിനാ വന്നത് എന്ന്. അപ്പൊ അയാൾക്ക് ഒരാളെ 4 ആളായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ കണ്ണിന് പല ആളുകൾക്കും പ്രശ്നം ഉണ്ടാവും. എന്നാൽ അബു ശുജാ റളിയല്ലാഹു അൻഹുവിന് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. 160 വയസ്സ് ജീവിച്ചു. അല്ലാഹു നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായസ് നൽകുമാറാവട്ടെ. കുടുംബബന്ധം പുലർത്തൽ ആയുർദൈർഘ്യത്തെ ഉണ്ടാക്കും, അതുപോലെ തന്നെ സ്വതക്ക ആയുർദൈർഘ്യത്തെ വർദ്ധിപ്പിക്കും. അങ്ങനെ ഒരുപാട് ഒരുപാട് ആയുസ് വർദ്ധിക്കുന്ന കാര്യങ്ങളുണ്ട്, ആയുസ് ചുരുക്കിക്കളയുന്ന കാര്യങ്ങളുണ്ട്. കിടക്കുന്ന സമയത്തുള്ള തർക്കം ആയുസ് ചുരുക്കിക്കളയുന്ന, വയസ്സ് ചുരുക്കി പറയാൻ പാടില്ല എന്നാണ്. സാധാരണ ഞങ്ങളാ ഭാഗത്ത് പറയാറുണ്ട്, ഗൾഫുകാരോട് ജോലിയും സ്ത്രീകളോട് വയസ്സും ചോദിക്കരുത് എന്നാണ്. രണ്ടിലും കൃത്രിമം നടത്തുന്നതാണ്. എന്നിട്ട് ഒരാളോട് ചോദിച്ചു വയസ്സ് ചോദിച്ചപ്പോൾ ഒരു പെണ്ണ് പറഞ്ഞത് എന്താണ്? 30 കടന്ന് തിരിയൽ തുടങ്ങിയിട്ട് 8 കൊല്ലായി എന്നാണ്. 38 എന്ന് പറയാൻ മടിയായി. അപ്പൊ ആ നിലയ്ക്ക് എന്താണ്, വയസ്സ് ചുരുക്കി പറയാൻ പാടില്ല. 160 വയസ്സ് ബഹുമാനപ്പെട്ടവർ ജീവിച്ചു. ജീവിച്ചപ്പോ ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാത്തത്? എന്താണ്, ഒരൊറ്റ പല്ലും പോയിട്ടില്ല, ശരീരത്തിൽ ചൊളിവ് വന്നിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല, എന്താണ് സംഭവം എന്ന് അബു ശുജാ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ മാനവറുകളുടെ മറുപടി എന്താണ്? എന്റെ കണ്ണുകൊണ്ട് റബ്ബ് പൊരുത്തമില്ലാത്തതിലേക്ക് ഞാൻ നോക്കിയിട്ടില്ല, എന്റെ ചെവി കൊണ്ട് അല്ലാഹുവും റസൂലും പൊരുത്തപ്പെടാത്തത് ഞാൻ കേട്ടിട്ടില്ല, എന്റെ ഹൃദയം കൊണ്ട് മോശമായത് ഞാൻ ചിന്തിക്കാറില്ല, എന്റെ കാലുകൊണ്ട് ഞാൻ തിന്മയിലേക്ക് നടന്നിട്ടില്ല. ഈ നിലക്ക് ധൈര്യം പറയാൻ കഴിയുന്നവരാണ് കഴിഞ്ഞുപോയ കാലങ്ങളിലുള്ള സ്വാലിഹീങ്ങൾ. എന്റെ പ്രിയപ്പെട്ടവരെ, അവരൊക്കെ ജീവിതത്തെ നല്ല നിലക്ക് ക്രമീകരിച്ചവരാണ്. എന്തിനാണ് ആ നിലക്ക് അവര് ചിന്തിക്കുന്നത്? റബ്ബിന്റെ കബൂലിയത്തിനാണ്. അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് റബ്ബിന്റെ പൊരുത്തമാണ് നമുക്ക് വേണ്ടത്, റബ്ബിന്റെ കബൂലിയത്താണ് നമുക്ക് വേണ്ടത്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് ആദ്യമായി ചോദിച്ച ചോദ്യവും അത് തന്നെയാണ്, അല്ലാഹുവേ എന്നെ സ്വീകരിക്കണേ. ربنا تقبل منا انك انت السميع العليم. നല്ലൊരു ദുആയാണ് ആ ദുആയിൽ. നിസ്കാര ശേഷം നാം ഇമാം ദുആനിക്കുന്നത് കേൾക്കാറുണ്ട്, നമ്മൾ ആമീൻ പറയാറുണ്ട്. നോമ്പ് തുറന്ന ശേഷം നമ്മൾ ചൊല്ലാറുള്ള ദിക്ര് അല്ലാഹുമ്മ ലക്കസ്സുംതു ബികാമൻതു അലാ റിസ്കിക അഫ്തറതു എന്നൊക്കെ ചൊല്ലിയതിന് ശേഷം ربنا تقبل منا انك انت السميع العليم എന്ന് ചൊല്ലൽ സുന്നത്ത് ഉണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത നോമ്പ് മുതൽ നമ്മൾ ചൊല്ലുവല്ലോ അല്ലേ? അല്ലേ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മറക്കുവോ?
ആകെയുള്ള പ്രശ്നമാണ് മറവി. മറക്കാതിരിക്കാൻ നിസ്കാരത്തിന്റെ ശേഷം അലന്നെ ശ്രഹൂതിയാൽ മതി. അപ്പൊ അതോ താ മറക്കും നമ്മൾ. അങ്ങനെയുള്ള വിഷയം. അപ്പൊ റബ്ബനാത്ത കബ്ബൽ മിന്ന കബൂലിയത്താണ് ഏറ്റവും വലുത്. ഒന്നാമതായി അവിടുന്ന് ചോദിച്ചതാണ്. വേറെ ഒരാളുടെ സ്വീകാര്യത ഉണ്ടായത് കൊണ്ട് കാര്യമില്ല, സൃഷ്ടികളുടെ സ്വീകാര്യത കൊണ്ട് നേട്ടമില്ല. നമുക്ക് സ്വീകാര്യത വേണ്ടത് അള്ളാഹുവിന്റെ അടുക്കലാണ്. നമുക്ക് കബൂലിയത്ത് വേണ്ടത് മുത്തുനബിയുടെ അടുക്കലാണ്. നമുക്ക് കബൂലിയത്ത് വേണ്ടത് സ്വാലിഹീങ്ങളുടെ അടുക്കലാണ്. അതുകൊണ്ട് റബ്ബിന്റെ സ്വീകാര്യതയ്ക്ക് വേണ്ടിയായിരിക്കണം നമ്മുടെ ജീവിതം. ഭൗതിക തലത്തിലെ മറ്റു ആളുകളുടേതോ മറ്റു താരങ്ങളുടേതോ അവരുടെ പരിഗണനയല്ല നമുക്ക് ആവശ്യം. ഇന്ന് സുബ്ഹാനല്ലാഹ് ലോകകപ്പ് ഫുട്ബോൾ നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ ആ ഭാഗത്തൊക്കെ ഒരുപാട് ഫ്ലക്സുകൾ, ഈ ഭാഗത്തില്ല. അള്ളാഹു തആല ബർക്കത്ത് നൽകുമാറാവട്ടെ. വലിയ വലിയ ഫ്ലക്സുകൾ. അങ്ങനെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു ഉസ്താദ് ലോകകപ്പിന്റെ ജ്വരത്തിൽ ഇശയ്ക്ക് ഖളാ ആക്കുന്നതിനെ സംബന്ധിച്ച് വല്ലാതെ വഴന്നു പറഞ്ഞപ്പോ വലിയൊരു ഫ്ലക്സ് മലപ്പുറം ജില്ലയിൽ ആനക്കയം എന്ന സ്ഥലത്ത് പൊന്തി. ആ ഫ്ലക്സിലുള്ളത് എന്താണ്? ഉസ്താദ് എന്ത് പറഞ്ഞാലും ശരി, കപ്പ് ബ്രസീലിന് തന്നെയാണ് എന്നാണ്. ഈ നിലക്കാണ് ലോകം കടക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ വേണ്ടത് ഈ ഭൗതിക ലോകത്തെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ പൊരുത്തം സമ്പാദിക്കാൻ വേണ്ടി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കലാണ്. ഇതാണ് അവിടുന്ന് ഒന്നാമതായി ചോദിച്ച ചോദ്യം. രണ്ടാമതായി മഹാനായ ഖലീലുല്ലാഹി പതാഹി നബി അലൈഹിസ്സലാം റബ്ബിനോട് ചോദിച്ചത് എന്താണ്? റബ്ബനാ ുന്നു ഇസ്മായിൽ നബി അലൈഹിസ്സലാം ആമീൻ പറയുകയും ചെയ്യുന്നു. എന്താണ് അവിടുന്ന് പറഞ്ഞത്? അല്ലാഹുവേ, എന്നെ അനുസരണയുള്ളവനാക്കണം, ലക്കാ നീ പറയുന്നത് അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് അനുസരിക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കണം. അഥവാ എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും സെറ്റ് അള്ളാഹുവെ അനുസരിച്ചുകൊണ്ടായിരിക്കണം. അതുപോലെ പ്രവാചകൻ പൊരുത്തപ്പെടുന്ന രൂപത്തിലായിരിക്കണം. രാവിലെ എണീക്കുന്ന സമയത്തു തന്നെ അൽഹംദുലില്ലാ ഇത് ചൊല്ലി എണീക്കണം. എന്തിന്? എന്തിനാണ് അൽഹംദുലില്ലാ ചൊല്ലി എണീക്കണത്? നമ്മുടെ തലച്ചോറിന് രണ്ട് അർദ്ധഭാഗങ്ങളുണ്ട്. എന്ന് ഒന്ന് ഇമോഷൻ ബ്രെയിൻ, രണ്ട് ഇന്റലക്ച്വൽ ബ്രെയിൻ എന്ന് പറയും. വലതു ഭാഗവും ഇടതു ഭാഗവും. ഈ വലതു ഭാഗത്തെ ഞരമ്പ് തളരുന്നതാണ് ബോധോക്ഷയം. ഇടതു ഭാഗത്തെ ഞരമ്പ് തളരുന്നതിനാണ് ഉറക്കം എന്ന് പറയുന്നത്. ഇടതു ഭാഗത്തെ ഞരമ്പ് തളർന്നിട്ടില്ലെങ്കിൽ അഥവാ ഉറക്കം വരുന്നില്ലെങ്കിൽ ഗുളിക കടിച്ചെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കും. വലതു ഭാഗത്ത് തളർന്നാലോ ബോധോക്ഷയം വന്നാലോ ഉണർത്താൻ വേണ്ടി നാം മെഡിസിൻ ഉപയോഗിക്കും. അപ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് ഉറക്കം എന്ന് പറയുന്നത്. അതൊരു കൊച്ചു മരണമാണ്. അങ്ങനെ ചെറിയ കൊച്ചു മരണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. ഇപ്പൊ നമ്മൾ തുമ്മുമല്ലോ അല്ലേ, തുമ്മുമ്പോ തുമ്മുക തന്നെയല്ലേ പറയല്, അൽഹംദുലില്ലാ എന്ന് നമ്മൾ തുമ്മിയാൽ അൽഹംദുലില്ലാ പറയല്ലേ, പറയാറില്ലേ? ഉണ്ട്. എന്തിനാണത്? എന്തിനാണത് തുമ്മുക എന്നുള്ളത്? ഒരു ചെറിയ മരണമാണ്. നമ്മുടെ ശരീരത്തിലെ കിഡ്നിയും ഹാർട്ടും ബ്രെയിനും സർക്കുലേഷനും എല്ലാം ഒരു അര സെക്കൻഡ് നേരത്തേക്ക് നിശ്ചലാവസ്ഥയിൽ പ്രവർത്തനം നിലക്കുന്ന ഒരു അവസ്ഥക്കാണ് തുമ്മുക എന്ന് പറയുന്നത്. തുമ്മുന്ന നേരത്ത് കണ്ണ് കാണില്ല, തുമ്മുന്ന നേരത്ത് ചെവി കേൾക്കില്ല, തുമ്മുന്ന നേരത്ത് തലച്ചോറ് പ്രവർത്തിക്കില്ല, തുമ്മുന്ന നേരത്ത് ഹൃദയം പ്രവർത്തിക്കില്ല. ആ ഒരു നിശ്ചലാവസ്ഥ കണ്ടിന്യൂ ആകുന്നതാണ് മരണം, ഡെത്ത് സംഭവിക്കുക എന്ന് പറയുന്നത്. എന്നാൽ അതൊരല്പസമയത്തേക്ക്, അല്പ സെക്കൻഡ്, ഒരു സെക്കൻഡിന്റെ ഒരു കാൽഭാഗ സമയത്തേക്ക് നിശ്ചലമാവുകയും ഓപ്പൺ ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ അൽഹംദുലില്ലാ രക്ഷപ്പെടും. അള്ളാഹുവിനെ രക്ഷപ്പെടുത്തി അൽഹംദുലില്ലാ. അതിനാണ് റബ്ബിനെ സ്തുതിക്കുന്നത്.
ഉമ്മിയാൽ അൽഹംദുലില്ലാ പറയണം. അത് കേട്ടാൽ യർഹമുക്കല്ലാ പറയണമെന്നാണ്. മഹാനരായ അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഒരു കൊച്ചു തോണിയിൽ കടലിലൂടെ കപ്പൽ ലക്ഷ്യമാക്കി പോയി കപ്പലിൽ കയറിയിരിക്കുക. അങ്ങനെ കയറിയ സമയത്ത് കരയിൽ നിന്നൊരാൾ തുമ്മുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ഉടനെ തോണിക്കാരനെ കൈകൊട്ടി വിളിച്ച് മാടി വിളിച്ച് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അടുത്തേക്ക് വന്നു, എന്തെങ്കിലും ലഗേജ് മറന്നു വെച്ചോ എന്നുള്ള സംശയത്തിൽ ഇങ്ങനെ തോണിക്കാരനടുത്ത് പോയി വണ്ടി കയറി. ഉടനെ കരയിലേക്ക് വന്ന് ആ തുമ്മിയ ആളോട് ഇർഹമുക്കല്ലാന്നു, ഇനി നമുക്ക് പോവല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഇയാൾ ചോദിച്ചു, നമ്മൾ എന്തിനാ വന്നതെന്ന് ചോദിച്ചു. അല്ല, ഞാൻ കപ്പലിൽ ഇരിക്കുമ്പോഴാണ് അയാൾ തുമ്മിയത്. അപ്പോ അയാൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അപ്പൊ ഇർഹമുക്കല്ലാന്ന് പറയാൻ വേറെ ആരും അവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് അതിനി അവിടെ മുടങ്ങിപ്പോവണ്ട, അയാൾ എഴുതിയിക്കുമുള്ള എന്ന് പറഞ്ഞ ആ ദുഴ കൊണ്ടെങ്കിലും ഞാൻ രക്ഷപ്പെട്ടെങ്കിലോ എന്ന് എഴുതിയിട്ടാണ് എന്നാണ് ഇയാൾ പറഞ്ഞത്. തോണിക്കാൻ തിരിച്ചു പോയപ്പോഴേക്ക് കപ്പൽ പോയിട്ടുണ്ട്. അയാൾ എന്തായാലും സമാധാനിക്കുകയാണ്, ബഹുമാനപ്പെട്ട അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു അവരാണ് മഹാന്മാർ എന്ന് കരുതി ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് തിരുവനന്തപുരത്തേക്ക് പോകുന്ന സമയത്ത് ഒരാൾ തുമ്മുന്നത് കണ്ടാൽ ഇറങ്ങിയിട്ട് നമുക്കുള്ള പറയണം നല്ല പറഞ്ഞത്. പഴയ കാലത്ത് ആളുകളുടെ സൂക്ഷ്മതയും ഒക്കെ അങ്ങനെയാണ്. അത് ചുരുക്കി പറഞ്ഞാൽ ഉണരുന്ന സമയത്ത് അൽഹംദുലില്ലാ ചൊല്ലി ഉണരുക. എന്നിട്ട് നാം സാധാരണ ചൊല്ലാറുള്ള ദിക്റിന് ശേഷം അയ്യാൻ പാദമാമത്തിന് വേണ്ടി ഇന്ന് ഷൂർ ചൊല്ലിയതിനു ശേഷം ഒരു ദുആയുണ്ട്, റബ്ബന ആത്തിന ഫി ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ഏതാ ദുആ? റബ്ബന ആത്തിന ഫി ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി വഖിന. വലിയ ദുആയാണ്, വലിയ ആശയമുള്ള ദുആയാണ്. ഞാൻ ആ ദുആയിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ആ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 21 സന്ദർഭങ്ങളിൽ ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ആ ദുആ രോഗി 71 പ്രാവശ്യം ചൊല്ലുന്നത് ശമനത്തിനുതകും. ആ ദുആ വാങ്കിന്റെ ശേഷം ചൊല്ലുന്നത് പ്രത്യേകം പരിഗണനയുണ്ട്. ഒരാൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോ കൈ മുസാഫഹത്ത് ചെയ്യുമ്പോ സ്വലാത്ത് ചൊല്ലി റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന് ചൊല്ലല് സുന്നത്തുണ്ട്. വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്ന ദുആയാണ്. മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നും നിസ്കരിക്കാൻ വരുമ്പോൾ ജമാഅത്തിന് ഉണ്ടാകാറുള്ള അടുത്തിരിക്കാറുള്ള ഒരാളെ കാണാതെ വന്നപ്പോൾ അയാളെ കുറിച്ചന്വേഷിച്ചു. നബി തങ്ങളുടെ പതിവതാണ്, ഒരാള് നബി തങ്ങൾ കാണാതെയായാൽ അന്വേഷിക്കും, രോഗിയായാൽ സന്ദർശിച്ചു കളയും. അതുപോലെ ഒരാള് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മറഞ്ഞാൽ അയാൾക്ക് വേണ്ടി ദുആയിരിക്കും. കാരണം അസാന്നിധ്യത്തിലുള്ള ദുആ പരിഗണിക്കപ്പെടും എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ അവിടുന്ന് ഉണർത്തിയിട്ടുണ്ട്. അത് പണ്ഡിതന്മാർ വിശദീകരിച്ചതാണ്. ഏതായിരുന്നാലും ഒരാളെ കാണാനില്ല എന്നും ജമാഅത്തിന് വരുന്ന എന്നും നിസ്കരിക്കാൻ കൂടെയുണ്ടാകുന്ന എപ്പോഴും സഹചാരിത്വം പങ്കിടാനുള്ള ഒരാളെ കാണാനില്ല അന്വേഷിച്ചപ്പോൾ വേദന കൊണ്ട് പൊളഞ്ഞ് വീട്ടിൽ ചുരുണ്ട് കിടക്കുന്ന ഒരവസരം അവസ്ഥയായിട്ടാണ് അല്ലാഹുവിന്റെ റസൂലിന് വിവരം കിട്ടിയത്. ഉടനെ തന്നെ ബഹുമാനപ്പെട്ടവരെ അന്വേഷിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് വീട്ടിലേക്ക് പോയി നോക്കുമ്പോൾ വേദന കൊണ്ട് പൊളഞ്ഞു കിടക്കുന്ന ഒരാളാ. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമാധാനിപ്പിച്ചുകൊണ്ട് ചോദിച്ചു, മോനെ സാരമില്ല, നബി തങ്ങളുടെ സാന്നിധ്യം തന്നെ വലിയ ബർക്കത്തല്ലേ. വമനീവൻ അന്ത സാകിലുഹു ഖദ് ആതാഹു വഖു ബിൽ ഫറജി സല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ കൗനൈനി വസ്സുറുജി. നബി തങ്ങളുടെ സാന്നിധ്യം തന്നെ, അവിടുത്തെ സാന്നിധ്യം തന്നെ രോഗശമനമാണ്. പ്രശ്നങ്ങൾക്കുള്ള പ്രയാസങ്ങൾക്കുള്ള പ്രതിസന്ധികൾക്കുള്ള പ്രാരാബ്ധങ്ങൾക്കുള്ള നിവാരണമാണ്. അതേ നബി തങ്ങൾ ചോദിച്ചു, മോനെ എന്തെങ്കിലും റബ്ബിനോട് അവിവേകമായി ചോദിച്ചിരുന്നോ? ഉടനെ തന്നെ അയാൾ പറഞ്ഞു, നബിയേ
ഞാൻ എപ്പോഴും ദുആയിരക്കാറുണ്ട്, അല്ലാഹുവേ ആഖിറത്തിലെ ശിക്ഷ എനിക്ക് സഹിക്കാൻ കഴിയില്ല, വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ദുന്യാവിൽ നിന്ന് തന്നെ അതങ്ങ് തന്ന് കളയണമെന്ന് റബ്ബിനോട് ഞാൻ ദുആയിരുന്നു നബിയേ. അതുകൊണ്ടായിരിക്കാമെന്നങ്ങ് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മോനെ ഒരിക്കലും അങ്ങനെ ദുആയിരക്കാൻ പാടില്ല, കാരണം റബ്ബിന്റെ ശിക്ഷ ആഖിറത്തിലും ദുന്യാവിലും ഒരാൾക്കും സഹിക്കാൻ കഴിയില്ല, സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. അതുകൊണ്ട് ഫഹല്ല ഖുൽത റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇത് ഒരു രോഗി ചൊല്ലിക്കഴിഞ്ഞാൽ 71 പ്രാവശ്യം ചൊല്ലുന്നത് രോഗശമനത്തിന് ഉതകുന്നതാണ്. ആ മഹാനരായ സഹാബിയവറുകൾ അത് ചൊല്ലുകയും അവിടുന്ന് ശമനം ഉണ്ടാവുകയും അവിടുന്ന് ജമാഅത്തിന് പതിവ് പോലെ പങ്കെടുക്കുകയും ചെയ്തു എന്ന് ഹദീസിന്റെ കിതാബുകളിൽ കാണാം. ഞാൻ പറഞ്ഞു വന്നത് ആ നിലക്ക് വിശിഷ്ടമായ ദുആയാണ്. ഉണർന്ന ഉടനെ അത് ചൊല്ലുക, അത് ചൊല്ലിയാൽ ഒരു ദിവസത്തിനുള്ള പ്രൊട്ടക്ഷനാണ്, പ്രശ്നമില്ലാതിരിക്കാൻ, ടെൻഷൻ ഇല്ലാതിരിക്കാൻ ഏറ്റവും നല്ലതാണ് ഉണർന്ന ഉടനെ റബ്ബന ആത്തിന് ചൊല്ലുക. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അവ രണ്ട് കാര്യം പറഞ്ഞു, നോമ്പ് തുറന്നാൽ റബ്ബന തഖബ്ബൽ മിന്ന, ഉണർന്ന ഉടനെ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന. വളരെ സിമ്പിളാണ്, ലളിതമാണ്. ഇടക്കിടക്ക് ഇങ്ങനെ ഓർത്തുകൊണ്ടിരുന്നാൽ അതൊന്നും മുടങ്ങിപ്പോകില്ല, ജീവിതത്തിൽ വലിയ ബറക്കത്താണ്. അങ്ങനെ എണീറ്റിരുന്നു രണ്ട് ചെരിപ്പും കിട്ടിയതിന് ശേഷമേ ധരിക്കാവൂ. ഒറ്റ ചെരുപ്പിടരുത് എന്നാണ്. അങ്ങനെ ചെരുപ്പിട്ടാൽ ഒരുപാട് ഹമ്മുകളെ കൊണ്ട് ടെൻഷനുകളെ കൊണ്ട് ജീവിതം പരീക്ഷിക്കപ്പെടുന്ന നമ്മളൊക്കെ അല്ലേ ഒരു ചെരുപ്പിട്ടിട്ട് ഇങ്ങനെ ഒറ്റ ചെരുപ്പ് ഇങ്ങനെ ഒറ്റ ചെരുപ്പും ഇങ്ങനെ നടന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കാറ് അല്ലേ? രണ്ടാവും പാടില്ല, രണ്ട് ചെരുപ്പ്. ചെരുപ്പിൽ 9 സുന്നത്തുകൾ പാലിക്കാൻ, കുറെ സുന്നത്തുകൾ പറയുമ്പോ ഇപ്പൊ ചെരുപ്പ് അയാൾക്ക് ഊരി വെക്കേണ്ടി വരും അല്ലെ? നിറമിൽ കറുത്ത ചെരുപ്പ് നീ ധരിക്കല്ലേ, നിസിയാനും വന്നിടുവാനും തോക്കും പൊന്നേന്നാണല്ലോ. അപ്പൊ കുറെ ആളുകൾ ഇപ്പൊ ചെരുപ്പ് ഊരിട്ട് അങ്ങനെ നടക്കേണ്ടി വരും. അങ്ങനെയല്ല, അടുത്ത പുതിയ ചെരുപ്പ് വാങ്ങുമ്പോ പ്രത്യേകം. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ശ്രദ്ധിക്കാനാണ് ഞാൻ അതിലേക്ക് കടക്കുന്നത്. ഉടനെ എടുത്തുകൊണ്ട് 2.5 നിസ്കരിക്കുക. സുബഹിയുടെ മുമ്പ് തന്നെ 2.5 നിസ്കരിക്കുന്ന ശീലമുണ്ടായിരിക്കണം. പ്രിയപ്പെട്ട സഹോദര, ആ സമയത്തെ സംബന്ധിച്ച് ഖൽബ് എന്നാ പറയുക. ഒരു ദിവസത്തിന്റെ ഖൽബാണ് വഖ്തു സഹർ, അത്താഴ സമയം, ഇടയത്താഴം എന്നൊക്കെ പറയാറുണ്ട്. ആ സമയത്തെ കുറിച്ച് പറയുന്നത് ഹൃദയമാണ്, ദിവസത്തിന്റെ ഹൃദയമാണ് പ്രധാന ഭാഗമാണ്. ഖുർആനിന്റെ ഹൃദയമാണ് സൂറത്തു യാസീൻ. അതുപോലെ വിശുദ്ധ ഖുർആനിന്റെ ഭാഗമാണ് യാസീൻ എന്നതുപോലെ ഇബാദത്തിന്റെ ഖൽബാണ് സൂറത്ത്, ഇബാദത്തിന്റെ ഖൽബാണ് സുജൂദ് എന്ന് പറയുന്നത്. അതുപോലെ മനുഷ്യ ശരീരത്തിലെ പ്രധാന ഭാഗമാണ് ഹൃദയം എന്ന് പറയുന്നത്. ഹൃദയ സാന്നിധ്യത്തോടുകൂടെ 2 റക്അത്ത് നിസ്കരിച്ച് റബ്ബിനോട് ചോദിച്ചാൽ അല്ലാഹു ഉത്തരം ചെയ്യുക തന്നെ ചെയ്യും, അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കണം അല്ലാ. ആ സമയം ടെസ്റ്റി സ്ലിപ്പിങ്ങിന്റെ ടൈമ, നല്ല സുഖകരമായ ഉറക്കായിരിക്കും അല്ലേ? നീണ്ടു നേർന്ന് കിടന്നവരും കാണാൻ ചോദ്യചിഹ്നം പോലെ ചുരുണ്ട് കിടക്കും ആ ടൈം. നേരത്തെ എണീക്കണം. അങ്ങനെ എണീക്കാൻ നമ്മുടെ മൊബൈലൊക്കെ ഉപയോഗപ്പെടുത്തുക. ആ മൊബൈലിൽ ചിലപ്പോൾ പാട്ട് കേട്ടാൽ കൂടുതൽ ഉറങ്ങിപ്പോകും. ആ രൂപത്തിലുള്ള സംഗീതങ്ങളാണല്ലോ ഇന്ന് പലപ്പോഴും ഉള്ളത്. നേരത്തെ ഉണരുക. അതിന് വേണ്ടത് എന്താണ്? ഉളു എടുത്ത് കിടക്കുക. ഇൻഷാല്ലാ വിഷയത്തിലേക്ക് വരുന്നു. മാറ്റിവെക്കാനുള്ള ഒരു സംഭവമുണ്ട്, ഒരു വലിയൊരു രോഗമാണ്, കണ്ടെത്താനാവാത്ത, കീമിയ കൊണ്ടുപോലും നശിപ്പിക്കപ്പെടാൻ പറ്റാത്ത
വൈറസാണ് അലസത മടി എന്ന് പറയുന്നത്. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സ്വർഗപ്രവേശനം തടയുന്നത് രണ്ട് കാര്യമാണ്. ഒന്ന് ഹുബ്ബു ദുനിയ, ദുനിയാവിനോടുള്ള അമിതമായ പ്രേമം. മറ്റൊന്ന് അലസത, മടി. എന്നിട്ട് മടിയന്മാരെ തിരിയാൻ ഒരു അടയാളം പറഞ്ഞു, ഉളു എടുക്കുമ്പോൾ തല അല്പമാണോ തടവുന്നത്, അവൻ മടിയനാണ്. ഫുള്ളും തടവുന്നുണ്ടോ, ആ വിഷയത്തിൽ അയാൾക്ക് മടിയില്ല. ഇനി ആരാണ് മടി എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട, സ്വന്തത്തിലേക്ക് ഇങ്ങനെ നോക്കിയാൽ അപ്പൊ തിരിയും. ഇതൊരു രാജാവ് ഏറ്റവും വലിയ മടിയന് സമ്മാനം കൊടുക്കുക എന്നുള്ള നിലക്ക് അന്വേഷിച്ചു പോയി പറയും. അപ്പൊ ഒരു മരത്തിന്റെ ചോട്ടിൽ നാലാളുകൾ കിടക്കുന്നുണ്ട്. ഒരാൾ അവരോട് ചോദിച്ചു, അല്ലയോ മടിയ ശിവമണികളെ, നിങ്ങൾക്ക് ഇതാ ഏറ്റവും വലിയ മടിയന് സമ്മാനം എന്നൊരു സ്വർണ്ണ നാണയം ഇങ്ങനെ എടുത്ത് കാണിച്ചു കൊടുത്തുവാണ്. ഇത് കാണിച്ചു കൊടുത്തപ്പോ മൂന്നാൾ എണീറ്റ് ഒരാൾ പറഞ്ഞു, ഞാൻ ഒരു മാസമായി ജോലിക്ക് പോയിട്ട് എനിക്കത് വേണം. എന്തേന്ന് വെച്ചു, ഒന്നുമല്ല മടി കൊണ്ടാണ്. ഓ, അപ്പൊ രണ്ടാമത്തെ ആള് പറഞ്ഞു, ഞാൻ രണ്ട് മാസമായി ജോലിക്ക് പോയിട്ട് എന്തേ മടി തന്നെ എനിക്ക് വേണം. ആ മൂന്നാമത്തെ ആള് പറഞ്ഞു, ഞാൻ ജോലിക്ക് തന്നെ പോവാറില്ല, എന്തേ പ്രശ്നമൊന്നുമില്ല മടിയാണ്, അപ്പൊ എനിക്ക് വേണം എന്നാ. അപ്പൊ അയാൾക്ക് ഇങ്ങനെ കൊടുക്കാൻ സമയത്തുണ്ട്, താഴെ ഒരാൾ ഇങ്ങനെ മേപ്പോട്ട് നോക്കി ഇങ്ങനെ കിടക്കുന്നു, മേൽപോട്ട് നോക്കി എന്താണ് കിടക്കുന്നത് വെച്ചു, ഒന്നുമല്ല ഇവിടുന്ന് എണീക്കണ്ടേ, ഇത് അയാളാണ്. അവ ചുരുക്കി പറഞ്ഞ ഈ രൂപത്തിൽ ഉറങ്ങുന്നിടത്തുന്നിട്ട് എണീക്കാനുള്ളൊരു മടി. പിശാചിന് ഏറ്റവും ദേഷ്യമാണ് സുബഹിന് മുമ്പ് തന്നെ എണീക്കൽ. പിശാചിനെ ദേഷ്യപ്പെടുത്തൽ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തലാണ്. ഖാല റസൂലുള്ളാഹി. അതുകൊണ്ട് അലസത മാറ്റിവെക്കുക, വുളു എടുത്ത് രണ്ടരക്കാത്ത് നിസ്കരിക്കുക, പുരുഷന്മാർ പള്ളിയിലേക്ക് വുളുവോടുകൂടെ നടക്കുക, വീട്ടിൽ നിന്ന് തന്നെ ഒരാൾ വുളു എടുത്ത് പള്ളിയിലേക്ക് പോകുന്നത് ഹജ്ജിന് ഇഹ്റാം കെട്ടിയവന്റെ പ്രതിഫലമാണ്. ഖാല റസൂലുള്ളാഹി. നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ പലരും, വീട്ടിന്ന് തന്നെ വുളു എടുക്കുക, വുളു എടുത്ത് പള്ളിയിലേക്ക് വുളുവോടുകൂടെ നടന്നാൽ ഹജ്ജിന് ഇഹ്റാം കെട്ടിയവന്റെ പ്രതിഫലമാണ്, അഥവാ അവരുടെ ഓരോ ചുവടിനും ലക്ഷക്കണക്കിന് പ്രതിഫലമാണ് ലഭിക്കുന്നത്. രാവിലെ പള്ളിയിലേക്കുള്ള നടത്തം വല്ലാത്ത നടത്തമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ബശീരിൽ മശാഇന ബിന്നൂരിത്താമി യൗമൽ ഖിയാമ, പള്ളിയിലേക്ക് നടക്കുന്ന ആളുകൾ അവർക്ക് പാരത്രിക ലോകത്ത് സ്വർഗലോകത്തേക്കുള്ള വഴി എളുപ്പമാകുമെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്വാലിഹീങ്ങൾ ജനാദയുടെ വിഷയത്തിൽ കണിശത കാണിച്ചത്. കേട്ടിട്ടില്ലേ മഹാനരായ ദിമ്യാതെ തങ്ങൾ ഉദ്ധരിക്കുന്നതായി കാണാം, രണ്ട് കണ്ണും കാണാത്ത ഒരു പാപപ്പെട്ട വ്യക്തി എന്നും ഒരാളുടെ കൈ പിടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോവാറുണ്ട്. ഒരു ദിവസം ആളെ കിട്ടിയില്ല, എന്നിരുന്നാലും അവിടുന്ന് ഒരുപാട് ദൂരത്തേക്ക് പള്ളിയിലേക്ക് നടന്ന് നടന്ന് നടന്നങ്ങ് പോയി. തപ്പിത്തടഞ്ഞ് പള്ളിയിലെത്തി നിസ്കരിച്ചു വരുമ്പോ ഒരു കല്ലിൽ തട്ടിക്കൊണ്ട് മറിഞ്ഞു വീണ് നെറ്റിത്തടം പൊട്ടി രക്തം ഒലിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോ ഭാര്യ ചോദിച്ചു, നിങ്ങൾ എന്ന് മനുഷ്യനാണ്, നടക്കാൻ കൈപിടിക്കാൻ ആളില്ലാതെ എന്തിനാണ് നിങ്ങൾ പള്ളിയിലേക്ക് പോയത്, നിങ്ങൾക്ക് അല്ലാഹു ഉദ്ര നൽകിയിട്ടില്ലേ. ഉടനെ അവിടുത്തെ മറുപടി എന്താണ്, ഇൻകാൻ അല്ലാഹു ഖദ്ദഹബ ബിനൂരി ഐനീ വമാ ദഹബ ബിനൂരി ഖൽബീ, അല്ലാഹു എന്റെ കണ്ണിന്റെ പ്രകാശം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്റെ ഹൃദയത്തിന്റെ കാഴ്ച കൊണ്ടുപോയിട്ടില്ല. അതുകൊണ്ട് ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും, കൈ പിടിച്ചാലും ഇല്ലെങ്കിലും, ജമാഅത്തിന്റെ ഗണിശതയോടുകൂടെ പള്ളിയിലേക്ക് പോകുന്ന എന്റെ ഉദ്യമത്തെ ഒരിക്കലും നിനക്ക് തടയാൻ കഴിയില്ല എന്ന് മഹാനായ ഈ വ്യക്തി അങ്ങ് പറയുന്നു. അന്ന് രാത്രി അതാ ഹബീബ് മുഹമ്മദ് മുസ്തഫ അവിടുത്തെ കാണുകയാ ൂരിക്കും
വസല്ലമ തങ്ങളെ ഒരാൾക്ക് കാണാൻ ഭാഗ്യം ലഭിക്കല് ഏറ്റവും വലിയ ഭാഗ്യമാ. അല്ലാഹുവേ, പാരിത്രിക ലോകത്ത് അവിടുത്തെ തിരുമുഖം കണ്ട് ആസ്വദിക്കാൻ സാധുക്കളായ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റബ്ബേ. അതിനേക്കാൾ വലിയ നേട്ടം മറ്റൊന്നില്ല. ബുശറാലി ഉമ്മതി ഹിബിറുയ്യതി വജീഹി അദാഖുവൽ ദാ വല്ലീമുൽ അസിയദു. അതേ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും അവിടുത്തെ കാണാനുള്ള ഭാഗ്യം ലഭിച്ചാൽ അതിനേക്കാൾ വലിയ നേട്ടങ്ങളുണ്ടോ? ഏതായിരുന്നാലും ഈ മഹാനരായ ജമാഅത്തിന്റെ വിഷയത്തിൽ കണിശത കാണിക്കുന്ന അന്ധനായ ഈ വ്യക്തി മുത്തനബിയങ്ങ് ഗ്രന്ഥത്തിലൂടെ കണ്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ഓ സഹോദര, എന്തേ ഭാര്യയോട് കൂടെ തർക്കിച്ചിരുന്നത്? ഉടനെ പറഞ്ഞു, മിൻ അജലി ഇത്തിബാഇ സുന്നതിക യാ റസൂലല്ലാ, അങ്ങയുടെ സുന്നത്ത് പിൻപറ്റിയതിന്റെ പേരിലാണ് നബിയെ. ഉടനെ നബി തങ്ങൾ അടുത്ത് വരാൻ വേണ്ടി പറഞ്ഞ് അവിടുത്തെ ശറഫാക്കപ്പെട്ട ഉമിനീരില്ലയോ? അവിടുത്തെ കണ്ണില്ലയോ കത്താതാർന്നിയുള്ളാകുവന്നുവിന് ഓമനീരിലൂടെ പ്രത്യേകം പവറ് നൽകപ്പെട്ട താഴെ വീണ കണ്ണ് നബി തങ്ങളുടെ ശറഫാക്കപ്പെട്ട ഉമിനീര് കൊണ്ട് അതങ്ങ് ഭംഗിയോടെ ഫിറ്റ് ചെയ്തു എന്ന് കേട്ടിട്ടില്ലയോ? ആ ഉമിനീര് അവിടുത്തെ വിയോഗത്തിന് ശേഷവും നബി തങ്ങളുടെ വഫാത്തിന്റെ ശേഷവും പവിത്രതയുള്ളതാണ്, പവറ് നിലനിൽക്കുന്നതാണ്. ഈ വ്യക്തിയുടെ കണ്ണടങ്ങളെ അങ്ങ് തടവിയപ്പോ കാഴ്ചയങ്ങ് തിരിച്ചു കിട്ടുന്നു. അന്ധനായ വ്യക്തി കാഴ്ചയുള്ളവരായി മാറുന്നു. പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, ജമാഅത്തിന്റെ ബറക്കത്താണ്, ജമാഅത്ത് നിസ്കാരത്തിന്റെ ബറക്കത്താണ്. അതുകൊണ്ട് പള്ളിയിലേക്ക് ജമാഅത്തിന് വരുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നാം വളർത്തിയെടുക്കണം. ആ നിലക്ക് ജീവിക്കുന്നവരാണ് സ്വാലിഹീങ്ങൾ, അതിനു വേണ്ടി പ്രയത്നിക്കുന്നവരാണ് മുൻഗാമികളായ മഹാനന്മാർ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരെ ബറക്കത്ത് കൊണ്ട് നമുക്ക് ഖൈറിന് തൗഫീഖ് നൽകുമാർ. പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ വലത് കാല് വെച്ച് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, അല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് അല്ലാഹു മുഫ്തില റഹ്മത്തിക്കൊക്കെ ചൊല്ലി രണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലല് സുന്നത്തുണ്ട്. 17 സന്ദർഭങ്ങളിൽ ഷഹാദത്ത് കലിമ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. വാങ്കിൽ അല്ലേ, സുബ്ഹാനല്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാന മുഹമ്മദ് റസൂലുള്ളാഹ്, ഇഖാമത്തിൽ അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളിലുണ്ട്. അതിൽ ഒരു സന്ദർഭമാണ് പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ രണ്ട് ഷഹാദത്ത് കലിമറ്റുണ്ട്. വീട്ടിൽ പ്രവേശിക്കുമ്പോൾ രണ്ട് ഷഹാദത്ത് കലിമറ്റുണ്ട്. അങ്ങനെ ഷഹാദത്ത് കലിമ ചൊല്ലിൽ പ്രത്യേകം പവർ നൽകപ്പെടുന്നതാണ്. നമ്മൾ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ ഷഹാദത്ത് കലിമ ചൊല്ലലുണ്ടോ എന്നറിയില്ല, ചൊല്ലണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മൂന്നാമത്തെ കാര്യമാണ്, ഒന്ന് റബ്ബനാ തഖബ്ബൽ മിന്ന എല്ലാം പറഞ്ഞു, രണ്ട് റബ്ബനാ ആത്തിന ചൊല്ലാൻ പറഞ്ഞു, മൂന്നാമത് പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ, വീട്ടിൽ പ്രവേശിക്കുമ്പോൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ചൊല്ലണം. അല്ലാഹുവെ, മുത്തനബിയെ അനുസരിക്കുന്ന മുഅ്മിനാവാൻ വേണ്ട കാര്യമാണ്. ഒരു ദിവസം മഹാനരായ നബിയുള്ളാഹി യൂസുഫ് അലൈഹിസ്സലാം അവിടുന്ന് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ ഇങ്ങനെ കയറി വന്നു. അയാൾ കയറി വന്ന് അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹ്, പിന്നെ എനിക്ക് കുറച്ച് ധാന്യം വേണം, അന്ന് ലോകത്തൊക്കെ ക്ഷാമാണല്ലോ, ഫുഡ് മിനിസ്റ്റർ ആയിരിക്കുന്ന കാലത്താണ്. അങ്ങനെ എനിക്ക് ധാന്യം വേണമെന്ന് പറഞ്ഞപ്പോൾ അളന്നു കൊടുത്തു, ഒരു 2-2.5 കിലോ കൊടുത്തു. വീണ്ടും വേണമെന്ന് പറഞ്ഞു,
അപ്പോഴും കൊടുത്തു. മൂന്നാമത് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരുപാട് സാധുക്കൾ പല ഭാഗങ്ങളിലുമില്ലേ, പല ആളുകൾക്കും ഇത് കൊടുക്കേണ്ട തികയേണ്ടേ, നിങ്ങളെ തന്നെ പരിഗണിച്ചാൽ മാത്രം മതിയോ എന്നൊക്കെ ചോദിച്ചപ്പോൾ യൂസഫ് നബി അലൈഹിസ്സലാമിനോട് ഇയാൾ പറഞ്ഞു, ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ വീണ്ടും വീണ്ടും തരുന്നു. ഓ, നിങ്ങൾ ആരാന്ന്, നിങ്ങളെക്കുറിച്ച് ആളുകൾ എന്തൊക്കെയോ പറഞ്ഞു വരത്തുന്ന സമയത്ത് ഒരു ദിവസം നിങ്ങൾക്ക് അനുകൂലമായി ഞാൻ സാക്ഷി നിൽക്കുകയും ആ സാക്ഷിത്വത്തിൽ ഞാൻ വിജയിക്കുകയും ചെയ്ത് നിങ്ങൾക്ക് അനുകൂലമായി വാദിച്ച ഒരാളാണ് എന്ന്. ഉടനെ രണ്ടര ടണ്ണോളം ധാന്യം അയാൾക്ക് ഒരുപാട് ഒട്ടകത്തിൻ്റെ പുറത്ത്, അന്നത്തെ ലോറിയാണല്ലോ ഒട്ടകം, ഇന്നത്തെ ഇന്നോവയാണ് അന്നത്തെ കുതിര, ഇന്നത്തെ ഓട്ടോറിക്ഷയാണ് അന്നത്തെ കഴുത, അങ്ങനെയാണല്ലോ വാഹനങ്ങൾ അന്നും ഇന്നുള്ളത്. ഏതായിരുന്നാലും ഒരുപാട് ടൺ കണക്കിന് ധാന്യം കൊടുത്തപ്പോൾ അള്ളാഹു തആല വഹിയറിയിച്ചു. വഹിയറിയിച്ചിട്ട് മൂസാ യൂസഫ് നബിയോട് പറഞ്ഞു, യൂസഫ് നബിയെ, ഒരാള് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം സാക്ഷ്യം വഹിച്ചപ്പോൾ നിങ്ങൾ ഇത്ര അയാളെ പരിഗണിച്ചു അല്ലേ? എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്ത്, ആ ഉമ്മത്ത് എനിക്കനുകൂലമായി സാക്ഷി നിന്ന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ, അവരുടെ വുദൂഇൽ പറയുന്നു, വാങ്കിൽ പറയുന്നു, ഇഖാമത്തിൽ പറയുന്നു, നിസ്കാരത്തിൽ പറയുന്നു, പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ പറയുന്നു, അവർക്ക് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഇൻഷാഅ റമദാന വരുന്നത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക ജന്നത്ത് അഊദു ബിക മിനന്നാർ എന്നൊക്കെ ചൊല്ലുന്ന ഷഹാദത്ത്, ഈ ഷഹാദത്ത് ചൊല്ലുമ്പോൾ അവർക്കുള്ള പ്രതിഫലം കാണണോ യൂസഫ് നബിയെ? ആ ഉടനെ കാണിച്ചു കൊടുത്തു. അതങ്ങ് കാണിച്ചു കൊടുത്തപ്പോ യൂസഫ് നബി അലൈഹിസ്സലാം അവിടുന്ന് പറഞ്ഞു, റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്കി വഅല്ലം തനീ മിൻ തീമീൽ ഹാദീ ഫാതിറ സമാവാതി വല്ല അന്ത വലിയീ ബിദ്ദുനിയാ വല്ലാഖിറ തവഫനീ മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. എനിക്ക് അധികാരം നൽകിയത് നീയാണ്, അതുപോലെ നുബുവ്വത്ത് നൽകിയത് നീയാണ്, സ്വപ്ന വ്യാഖ്യാനം നൽകിയതും റബ്ബാണ്, ആകാശഭൂമിയെ സൃഷ്ടിച്ച രാജാ. എന്റെ സഹോദരങ്ങളെയോ, കൊല്ലങ്ങൾക്ക് മുമ്പ് വിരഹദുഃഖത്തോടു കൂടെ എന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരുപാട് കരഞ്ഞു കളഞ്ഞിയ പിതാവിനെയും മുമ്പിൽ കൊണ്ടുവന്ന് ആക്കി തൗഫീഖ് നൽകിയ റബ്ബേ, ഈ അനുഗ്രഹങ്ങളെക്കാൾ വലുത് ഷഹാദത്ത് കലിമ പതിവാക്കിയതിന്റെ പേരിൽ മുത്തുനബിയുടെ ഉമ്മത്തിന് കൊടുക്കുന്ന വലിയ ശ്രേഷ്ഠത തന്നെയാണ്. അതുകൊണ്ട് തവഫനീ മുസ്ലിമ, എന്നെ മുസ്ലിമാക്കുന്നതോടൊപ്പം വഅൽഹിഖ്നീ ബിസ്സാലിഹീൻ, ആ ഉമ്മത്തുകളോട് കൂടെ അവർക്ക് കിട്ടുന്ന ആ പ്രതിഫലം പോലെ എനിക്കും നൽകണമെന്ന് പ്രവാചകരായ നബിയുല്ലാഹി യൂസഫ് നബി അലൈഹിസ്സലാം അവിടുന്ന് ദുആയിരുന്നിട്ടുണ്ടെങ്കിൽ ഷഹാദത്ത് കലിമയുടെ പവിത്രതയാ, അതിൻ്റെ ശ്രേഷ്ഠതയാ, അത് പറഞ്ഞാൽ അവസാനിക്കില്ല. ഞാനാ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല, പള്ളിയിൽ പ്രവേശിച്ചാലുള്ള മര്യാദയാണ്, ഇത്തിക്കാഫിന്റെ നിയ്യത്ത് വെക്കണം, എന്നിട്ട് സുബഹിയുടെ മുമ്പ് രണ്ട് റക്അത്ത് നിസ്കരിക്കണം, സുബഹിയുടെ മുമ്പുള്ള നിസ്കാരത്തിന്റെ പ്രതിഫലം എത്രയാണ്? മഹനീയായ ആയിഷ ഉമ്മമാരെ ശരിക്ക് ശ്രദ്ധിച്ചോ, സുബഹിയുടെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിന്റെ ശ്രേഷ്ഠത എത്രയാണ്? വല റകഅത്താനി ഖബ്ലൽ ഫജ്രി ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫിഹാ ഖാല റസൂലുള്ളാഹി. ഒരാൾ സുബഹിയുടെ മുമ്പ് രണ്ട് റകഅത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ അയാൾക്ക് പ്രതിഫലം കിട്ടുന്നത് എന്താണ്? ഒരേക്കർ ഭൂമിയല്ല, 50 ഏക്കർ ഭൂമിയല്ല, കോടിക്കണക്കിന് രൂപയല്ല, മറിച്ച് അയാൾക്ക് കിട്ടുന്നത് ഖൈറും മിന ദുനിയാ വമാ ഫിഹാ, ഈ ദുനിയാവും അതിലടങ്ങുന്ന മുഴുവൻ വസ്തുക്കളും എത്രയുണ്ട്? ഇപ്പോ ഒരു സെന്റ് ഭൂമിക്ക് ഇവിടെ എത്ര ഉണ്ടാവും? 100,000 കിട്ടോ? ഇല്ല. അപ്പൊ 200,000 കൂട്ടിക്കോ, ചുരുക്കി കൂട്ട, 1,00,000 രൂപ. ബാംഗ്ലൂർ സിറ്റിയിലൊക്കെ സ്ക്വയർ ഫീറ്റിനാ
ഇങ്ങനെ ഭൂമിക്ക് വില കൂട്ടുകയാണെങ്കിൽ 40,427 kilometers ആണ് ഈ ഭൂമി. ഇവിടുന്ന് ഒരാൾ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ചുറ്റി ഇങ്ങോട്ട് ഇങ്ങനെ വന്ന 40,427 kilometers. സംശയമുള്ളവർക്ക് നാളെ അളന്ന് നോക്കാവുന്നതാണ്. കറക്റ്റാവും. അതിന് വില നിശ്ചയിക്കാം. ഭൂമിയുടെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ട്? ആഫ്രിക്കൻ രാജ്യങ്ങളിൽപ്പെട്ട ഖാന എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് 2000 ടൺ സ്വർണ്ണമാണ് ഒരു കൊല്ലം കൊണ്ടെടുത്തത്. ഇവിടെ ഒക്കെ കുഴിച്ചു നോക്കിയ സ്വർണ്ണം ഉണ്ടോ? അല്ലേ, അള്ളാഹു വേലം, നീ കുഴിക്കാൻ നിൽക്കണ്ടേ? അപ്പോ ഇങ്ങനെ ഒരുപാട് വിലപിടിപ്പുള്ള ഭൂമി, കോടിക്കണക്കിന് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സൂര്യൻ, ഗ്രഹങ്ങൾ, അതൊക്കെ ഒരാള് വില നിശ്ചയിച്ചാൽ എത്ര ഉണ്ടാവും? ഇവിടെ ഒന്നിട്ട് തിരുവനന്തപുരം ഭീമാപ്പള്ളി വരെ പൂജിട്ടാലും എത്തൂല അത്ര വലിയ തുക. എന്നാ അതിനേക്കാൾ പ്രതിഫലമാണ് ഏതിന്? സുബേന്റെ മുമ്പുള്ള 2.5 രക്അത്ത് സുന്നത്തിന് എത്ര പ്രതിഫല? ചെന്നാലും നമുക്ക് മടിയാ. ഇപ്പൊ ഒരാളോട് പറഞ്ഞു, കുഞ്ഞോനോട് പറയവനെ, സുബേന്റെ മുമ്പ് 2.5 രക്അത്ത് സ്കരിക്കണം, 100 രൂപ അലാർന്നാല് ഞാൻ 4 സ്കരിച്ചോളെ 200 തരുമെന്ന് വരും. കാരണം ദുന്യാവിന്റെ വിഷയം അങ്ങനെ അല്ലേ. അപ്പൊ സുബഹിയുടെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം നല്ല മൂല്യമുള്ള സുന്നത്ത് നിസ്കാര. ആ സുന്നത്ത് നിസ്കാരം ഒരു കാരണവശാലും കൈയൊഴിക്കാതിരിക്കുക. സുബഹിയുടെ സുന്നത്ത് നിസ്കരിച്ച് ഇടത്തെ കൈ, വലത്തെ കൈ ഇടത്തെ ഭാഗത്ത്, ഹൃദയത്തിന്റെ ഭാഗത്ത് ഇങ്ങനെ വെക്കുക ഫർദ് നിസ്കരിക്കുന്നതിന് മുമ്പ്. എന്നിട്ട് യാ ഖവിയ്യു യാ അല്ലാഹ്, യാ ഖവിയ്യു യാ അല്ലാഹ്, യാ ഖവിയ്യു യാ അല്ലാഹ് 116 പ്രാവശ്യം ഒരാൾ ചൊല്ലിയാൽ ഹൃദ്രോഗം വരാതിരിക്കാനും ഹൃദയത്തിന്റെ വന്ന അസുഖം മാറാനും ഏറ്റവും നല്ല തിയോളജിക്കൽ മെഡിസിനാണ്. ഏതേ പറഞ്ഞത്? യാ കവിയു യാ അല്ലാഹ്. എത്ര പ്രാവശ്യം പറഞ്ഞത്? 116 പ്രാവശ്യം. എപ്പോഴാ പറഞ്ഞത്? സുബഹിയുടെ സുന്നത്ത് നിസ്കാരത്തിന് ശേഷം. ഖിബ്ലക്ക് മുന്നിട്ട് വുളൂഓടുകൂടെ ഈ നിലക്കങ്ങ് ചൊല്ലിയാൽ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് നല്ല മരുപ്പാണ്. അള്ളാഹു തോഫീക് ചെയ്യട്ടെ. ചെറുപ്പക്കാർക്കൊക്കെ തോന്നലുണ്ടാവും, അതിന് എനിക്ക് അസുഖമൊന്നുമില്ല, ഇല്ല ആർക്കാ എപ്പോഴാ വരാന്നൊരു പിടുത്തമല്ലല്ലോ. അപ്പൊ അത് വരാതിരിക്കാൻ നല്ല മരുന്നാണ് യാ കവിയു യാ അല്ലാഹ്. 4-ാമത്തെ വിഷയമാണ് പ്രധാനമായിട്ട് മുപ്പയാം പറഞ്ഞത്. അതിൻ്റെ ഇടയിലുള്ള വിഷയങ്ങൾ എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. ഇതും കേട്ടതായിരിക്കാം, എന്നാലും ഉൾക്കൊള്ളാൻ ഓർമ്മിക്കാൻ വേണ്ടി പറയാം. യാ കവിയോ യാ അല്ലാഹ്, നല്ല ദിക്റ. പ്രയാസമുണ്ടോ? ഒരു പ്രയാസമില്ല. ആ നിലക്കുള്ള ദിക്റിലൂടെ അല്ലാഹു വിസ്മരിക്കും. ഫദ്കുറൂനി അദ്കുറുക്കും. അല്ലാഹുവേ, ആരാണോ പരിഗണിക്കുന്നത് അവരെ അവഗണിക്കുകയില്ല. കഴിഞ്ഞുപോയ കാലങ്ങളിലുള്ള ആളുകൾ വിജയം നേടാൻ അവർക്ക് വന്നതെന്താണ്? ബദർ ശുഹദാക്കൾ വിജയം കൈവരിക്കാൻ അവർക്കുണ്ടായതെന്താണ്? 6 കാര്യങ്ങളാണ് എന്ന് സൂറത്തുൽ അൻഫാലിൽ കാണാം. അതിൽ ഒന്ന് ഫദ്കുറുല്ലാഹ ദിക്റൻ കസീറാ. ദിക്റിലൂടെയാണ് അവര് വിജയം കൈവരിച്ചത്. നംറൂദിന്റെ ദിവസങ്ങളോടും മാരകമായ വിറക് ഉപയോഗിച്ചുകൊണ്ട് കത്തിച്ച അഗ്നികുണ്ഡത്തെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിദീപിച്ചത്. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗല വ നിഅമൻ നസീർ. ദിക്റ് കൊണ്ടാണ് അവിടുന്ന് വിജയിച്ചത്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ആഴമേറിയ പാറക്കെട്ടുകളെ കൊണ്ട് നിബിഡമായ പൊട്ടക്കിണറ്റിലേക്ക് സഹോദരങ്ങളാൽ എടുത്തെറിയപ്പെടുമ്പോൾ അതിൽ വിജയം കൈവരിച്ചത് എങ്ങനെയാ? ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, ആ ദിക്റ് കൊണ്ടാണ്, അഥവാ ദിക്റാണ് മരുന്ന്, ദിക്റാണ് എല്ലാ മേഖലയിലും വിജയം കൈവരിക്കാൻ. കഴിഞ്ഞുപോയ അമ്പിയാക്കളും മുൻകഴിഞ്ഞ മഹാരഥന്മാരും ഒക്കെ ഉപയോഗപ്പെടുത്തിയതെങ്കിൽ അല്ലാഹു നമ്മെ സാക്കിരീങ്ങളിൽ പെടുത്തട്ടെ, സാക്കിരീങ്ങളിൽ പെടുത്തട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട മുഅ്മിനുകളെ,
അല്ലാഹുവേ ഓർക്കുന്നവരാരാ, അവരെ അല്ലാഹു അവഗണിക്കുകയില്ല. കൽബുകൊണ്ട് റബ്ബിനോട് അടുത്തവരാരാ, അവരെ അല്ലാഹു ഒരിക്കലും അവഗണിക്കില്ല. ഒരു ദിവസം മഹാനരായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹും കൂട്ടരും കഅബാലയം തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു തവാഫ് ചെയ്തതിന് ശേഷം ഒരു ഒരു ശബ്ദ കോലാഹലം. ഒരാൾ നിന്നൊരു യുവാവ് നിന്ന് കരയുകയാണ്. വിഷയം എന്താണ്? കഅബാല എങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കെ കഴിഞ്ഞതിന് ശേഷം വിദാഇന്റെ തവാഫ് ചെയ്യാം, അതായത് നാട്ടിൽ പോരാളെ തവാഫ് ചെയ്യാം. ഈ തവാഫ് കഴിഞ്ഞപ്പോ ഒരു യുവാവ് സുഖമില്ലാത്ത ഒരാളാണ്, കോമൺ സെൻസ് കുറച്ച് കുറവുള്ള ആളാ. അങ്ങനത്തെ ആളുകളെ ഏറെ ആളുകൾ മക്കാറാക്കാറ്. അങ്ങനെ അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയോന്ന് ചോദിച്ചു. അതിലെന്ത് ചോദിച്ചു? ബറാഅത്തുമിനന്ന നരകത്തിൽ നിന്ന് അല്ലാഹു തആല മോചിപ്പിച്ച ആ കടലാസ് കിട്ടിയോന്ന് ചോദിച്ചു. അപ്പൊ സാധു പറഞ്ഞു, നിങ്ങൾക്കൊക്കെ കിട്ടിയോ? ആ ഞങ്ങൾക്കൊക്കെ കിട്ടി, മോന് കിട്ടിയിട്ടില്ലേ. അപ്പൊ ഈ യുവാവ് കരയ, എനിക്ക് കിട്ടിയിട്ടില്ല, എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെ കടലാസൊന്നും വീഴാറില്ലല്ലോ. അപ്പൊ എനിക്കത് കിട്ടിയിട്ടില്ല, എനിക്കത് കിട്ടണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇയാള് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കരയനെ കാബന്റെ കില്ല പിടിച്ചിട്ട് അള്ളാഹുനോട് പറഞ്ഞു, പടച്ചോനെ എന്റെ പേപ്പർ തരണം, എന്റെ പേപ്പർ തരണം, എനിക്ക് നരകത്തെത്തോട്ട് എക്സിറ്റ് ആയ ആ പേപ്പറിൽ കിട്ടണം മറ്റുള്ളവർക്കൊക്കെ. അപ്പൊ ആളുകൾ പറഞ്ഞു, ഇയാളെ ഈ പറഞ്ഞ ആൾ പറഞ്ഞു, ഞാൻ വെറുതെ പറഞ്ഞതാണ്, അല്ലെങ്കിൽ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയാണ്, എനിക്ക് പേപ്പർ കിട്ടിയിട്ടേ ഞാൻ പോരുള്ളൂ. നാട്ടുകാരാകെ പ്രശ്നത്തിൽ, ഇന്നത്തെ പോലെ പ്ലേറ്റും സംഗതി ഒന്നും ഇല്ലെങ്കിലും നാട്ടിലേക്ക് പോകണല്ലോ. എന്തെന്നെ പറഞ്ഞാലും ഇയാൾ പോരൂലെ, എനിക്ക് പേപ്പർ കിട്ടണം. എന്ത് പേപ്പർ എന്ന് വെച്ചാൽ നരകത്തുനിന്ന് മോചിപ്പിച്ചു. അങ്ങനെ പേപ്പർ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അത് നിങ്ങൾ എന്നെ സമാധാനപ്പെടുത്താൻ വേണ്ടി പറയാണ്, അത് നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് കാര്യം, ഞാൻ പേപ്പർ കിട്ടാതെ വരൂല. എന്നിട്ടോ മുൽത്തസം എന്ന് പറയുന്ന ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന 15 സ്ഥലങ്ങളിൽ പെട്ട പ്രധാനപ്പെട്ട സ്ഥലമായ മുൽത്തസമിൽ പിടിച്ചു. അല്ലാഹുവോട് പറഞ്ഞു, പടച്ചവനെ എന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച എഴുത്തെനിക്ക് കിട്ടണം. ഉടനെ അതാ സ്വർണപാത്തിയുടെ ഭാഗത്തു നിന്നൊരു എഴുത്ത് വീഴുന്നു. കൈബാലയത്തിന്റെ മുകളിലില്ലേ ഒരു സ്വർണപാത്തി, ആ സ്വർണപാത്തിയുടെ താഴെ വെച്ചുകൊണ്ടാണ് മഹാനരായ അസ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കുന്നത്, അല്ലാഹുവേ സ്വർഗം തരണം. ബഹുമാനപ്പെട്ട നബി പുറത്ത് തട്ടിക്കൊണ്ട് ചോദിക്കുന്നു, ഉസ്മാനെ സ്വർഗത്തിൽ ഇരുന്നിട്ടാണോ സ്വർഗം ചോദിക്കുന്നത്? അഥവാ സ്വർഗ പൂന്തോപ്പ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സ്ഥലമാണ് മീസാബിന്റെ താഴെ. ഖാല റസൂലുള്ളാഹി, അല്ലാഹുവേ അവിടെ പോവാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം തമ്പുരാനെ. കഅബാലയം അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തണം തമ്പുരാനെ. കഅബ ചതുരത്തിൽ ആ കാണുന്ന കെട്ടിൽ ആ ഭാഗത്ത് എന്താണ് സ്വർണപ്പാത്തി വെക്കാൻ കാരണം? ആ സ്വർണപ്പാത്തി ചൂണ്ടുന്നത് ഇലാ മദീനത്തി റസൂലില്ലാ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ഖബർ ശരീഫിലേക്കാണ് ആ സ്വർണപ്പാത്തി ചൂണ്ടുന്നത്. ആ പാത്തിയുടെ താഴെ കണ്ടിട്ടില്ലേ നിങ്ങളൊരു ചെറിയ താഴ്മ, ഒരു ചെറിയ കഷ്ണം ഇങ്ങനെ താഴ്ത്തി കൊടുത്തത്? അഥവാ അവിടേക്ക് നോക്കുമ്പോൾ വിനയത്തോടു കൂടെ നോക്കണം എന്നാണ് അതിന്റെ അർത്ഥം. മഹാന്മാരതൊക്കെ വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ആ ഭാഗത്തു നിന്ന് അതാ ഒരു എഴുത്ത് വീഴുന്നു, ഹാദീ ബറാഅത്തും മിനന്നാർ, മോനെ നരകത്തിൽ നിന്ന് ഒഴിവാക്കിയ എഴുത്താൻ. ഈ എഴുത്ത് ചോദിച്ച വേണ്ട സുഖമില്ലാത്ത ഈ പാവപ്പെട്ട വ്യക്തിക്കൊരു എഴുത്ത്, ആ എഴുത്തുള്ളത് നരകത്തിൽ നിന്ന് മോചിപ്പിച്ച വിവരമാണ്. ഉടനെ ആളുകൾ വിചാരിച്ചൊരു തമാശക്കാരെങ്കിലും എറിഞ്ഞു കൊടുത്തതാണെങ്കിലോ, ഇതേ ഇദ്ദേഹത്തിന്റെ കരച്ചിൽ നിർത്താൻ വേണ്ടി ഉടനെ തന്നെ ആ എഴുത്ത് നോക്കുമ്പോ, ആ എഴുത്ത് തിരിച്ചു പിടിച്ചാൽ അത് വീണ്ടും ശരിയായി വരും. ചില ആൻഡ്രോയിഡ് മൊബൈലിലുള്ളത് പോലെ ഇങ്ങോട്ട് തിരിച്ചാൽ അങ്ങോട്ട് വരുന്നു, അങ്ങോട്ട് തിരിച്ചാൽ ഇങ്ങോട്ട് വരുന്നു.
അതേ പുറന്തിരിച്ചാൽ എഴുത്ത് ഇങ്ങോട്ട് വരുന്നു. അതേ ഒരു കറാമത്തിന്റെ എഴുത്താണ്. ആ നിലയ്ക്ക് ചില ആളുകൾക്ക് എഴുത്ത് കിട്ടിയിട്ടുണ്ട്. മഹാനരായ റിഫാഇൻ ശൈഖ് റളിയല്ലാഹു അൻഹു, ഒരാൾക്ക് സ്വർഗത്തിന് പകരം അങ്ങ് മറ്റൊരു മുരീദിന് തോട്ടം ആവശ്യം വന്നപ്പോ, അതേ ഒരാൾ കടം കൊണ്ട് വിഷമിച്ചപ്പോ, ഇസ്മായിൽ എന്ന് പറയുന്ന ആളോട് ഇസ്മായിൽ എന്നൂരിൽ ചോദിച്ചോരു തോപ്പ് അയബിലേക്ക് കൊടുക്കുമോ എന്നോവർ, ഇസ്മായിലെ നിങ്ങളുടെ തോട്ടം ഇയാൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ ക്യാഷ് പിരിച്ചുകൊണ്ട് അതിന്റെ എത്രയാണ് വിലയെങ്കിൽ തരാം. ഇദ്ദേഹത്തിന്റെ കടം വീട്ടാൻ അതേ മാർഗമുള്ളൂ. ഉടനെ തന്നെ അയാൾ സമയം തരാൻ ആവശ്യപ്പെട്ടു. വില എന്ത് വേണം അയാൾ ചിന്തിച്ചു. എനിക്ക് ഒരുപാട് ക്യാഷ് കിട്ടി എന്ന് വെക്കുക. ദുനിയാവിൽ പൈസ കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഒരുപാട് ക്യാഷ് കിട്ടി നിൽക്കാം. പോക്കറ്റിനോട് ഇണങ്ങാത്ത സംഗതിയാണ് ക്യാഷ് അറിയണത്. ഇപ്പൊ ഈ ക്യാഷ് ഇട്ടെക്കുന്നതല്ല, നമ്മളെ ഉമ്മമാരൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു പാത്രം ഉണ്ട്, കുണ്ടിക എന്നൊക്കെ പറയാറ് അല്ലെ? എന്നല്ല പറയും, വഞ്ചി വഞ്ചി. ഈ എന്തിനു വഞ്ചി? നമുക്ക് നമ്മൾ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. അതിന് നോട്ടുക്കിൽ വെച്ചാൽ പോരെ ക്യാഷ്? അതെന്തുകൊണ്ടാ? അത് സംഭവം അതുകൊണ്ടാണ്. ഇതൊരു പ്ലാസ്റ്റിക്കിന്റെ വെള്ള ടാങ്ക് പോലുള്ള വഞ്ചികളൊക്കെ കാണാം, എന്നിട്ട് അതിലിങ്ങനെ ക്യാഷ് ഇട്ടേക്കും. 500, 100 കൊടുക്കുന്നതൊക്കെ കിട്ടുന്നതൊക്കെ അതിലിങ്ങനെ ഇട്ട് വെക്കും. അവർ വിരുന്നു പോയാൽ ചില വിദ്വാന്മാര് അതിന്റെ അടിഭാഗം തുരന്ന് ആ ക്യാഷ് ഒക്കെ എടുക്കും, എന്നിട്ട് പുതിയതൊന്ന് കൊണ്ടുവന്ന് നോക്കൊണ്ട് അതിൽ കുറെ 10 രൂപ ഇട്ടു. കുറെ കാലം കഴിഞ്ഞ് സ്വർണം വാങ്ങണം എന്നുള്ള നെയ്യത്തോട് കുടിച്ചു നോക്കുമ്പോൾ മുഴുവൻ 10 നോട്ട്. ഇതെന്താ? അതല്ല, നോട്ടുകളൊക്കെ എന്താ കോലം മാറിയതാണ്, ബറാത്തിന്റെ യാസീൻ തെറ്റിയപ്പോ എന്നൊക്കെ പറഞ്ഞ് ചില ആളുകളൊക്കെ പ്രശ്നം പറഞ്ഞ് സമാധാനിപ്പിക്കാറുണ്ട്. ഏതായിരുന്നാലും ക്യാഷ് എത്ര കിട്ടിയാലും എങ്ങനെയാണ്? ഇസ്മായിൽ എന്നോവർ റിഫായി ഖബറുകളോട് പറഞ്ഞു, ദുനിയാവിലുള്ള വേണ്ടാന്ന് ദുഷ്കമായി നാല് സ്വർഗം കൊടുത്തോവർ, മഹ്വാദീനിന്നോ ഫിർദൗസ് ഖുൽദിന്നോ മർഹത്താവർ കന്ന് കുദറത്താൽ വന്നോവർ, മാനീതം ഹത്ത് കാബറം പോറത്തീന്ന് മക്കൾ എടുത്ത് വലി കയ്യിൽ കൊടുത്തോവർ. അങ്ങനെ റബ്ബിന്റെ ഭാഗത്തു നിന്ന് എഴുത്ത് ലഭിച്ച മഹാന്മാർ ഒരുപാടുണ്ട്. പറഞ്ഞു വന്നത്, ദിക്ര് ചൊല്ലുന്ന ആളുകളാരാ, ശുക്ർ ചെയ്യുന്ന ആളുകളാരാ, അവരെ റബ്ബ് തആല അവഗണിക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹുവേ ഓർക്കുന്നവരാവുക, ഉദിഫകയിൽ മതി വരാതെ നോമ്പതോ പീടോത്തേ പെരിയവന്റെ ഹൗഫിനാലെ തോനെ ഇബാദത്തെ മരണമാകും എന്റെ പിണ്ട് ഓതി അങ്ങാമാലെ പണിതാസൂറത്ത് തീരും മുമ്പ് മൗത്തായാലേ പൊന്നിവർ മൗത്ത് കിതറ രണ്ട് 100 ആട്ടേ പുരിതാറമതിൽ ജോരാവിൽ തീട്ടേ. ഉമ്മമാരെ, മഹദിയായ നഫീസത്തുൽ മിസ്രിയാ റളിയല്ലാഹു അൻഹായെ പോലെയുള്ളവരൊക്കെ, അവരൊക്കെ റബ്ബിനെ ഭയപ്പെട്ടവരാ, അല്ലാഹുവിന് വേണ്ടി ജീവിതം മുഴിഞ്ഞു വെച്ചവരാ. അവിടുന്ന് 1500 കിലോമീറ്ററോളം നടന്നു വന്നുകൊണ്ട് 20 പ്രാവശ്യം ഹജ്ജ് ചെയ്തവരാണ്. അങ്ങനെ 20 പ്രാവശ്യം ഹജ്ജ് ചെയ്ത് അവസാനത്തെ ഹജ്ജ് കഴിഞ്ഞ് പിതാവിന്റെ തവാഫ് അങ്ങ് ചെയ്ത് കഴിഞ്ഞപ്പോ ഇബ്രാഹിം മഖാം എന്ന് പറയുന്നൊരു മഖാമില്ലേ, 2.5 റക്അത്ത് അല്ലാഹുവിന് വേണ്ടി നിസ്കരിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഓർക്കാൻ നിർദ്ദേശിക്കപ്പെട്ട മഖാം ഇബ്രാഹിം
ഒന്ന് എത്തി നോക്കി അവിടുന്ന് ചിന്തിച്ചു, എന്റെ ഉപ്പൂപ്പയായ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം, അതെ അവിടുന്ന് നബി തങ്ങളുടെ പേരക്കിടങ്ങളിൽ പെട്ടവരാണ്. നബി തങ്ങളോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പേരക്കിടങ്ങളിൽ പെട്ടവരാണ്. ആ നിലക്ക് ബഹുമാനപ്പെട്ട മഹദി ചിന്തിക്കുകയാണ്, അവിടുന്ന് കഅബാലയം പണിയുവാൻ വേണ്ടി നിന്ന ഈ വിശുദ്ധ കല്ലിന് ഈ നിലക്കുള്ള പവിത്രതയുണ്ടെങ്കിൽ അവിടുത്തെ ശരീരം അടക്കം ചെയ്ത ഖബർ ശരീഫിന്റെ പവിത്രത എന്തായിരിക്കും. അതുകൊണ്ട് റബ്ബേ, എനിക്കൊന്ന് അവിടെ സിയാറത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണമെന്ന് മഹദിയായ നബീസാ ബീവി റബ്ബിനോട് ദുആയിരുന്നതനുസരിച്ച് വീണ്ടും നടന്ന് നടന്ന് ഫലസ്തീനിലുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഖബറിലൊന്ന് സിയാറത്ത് ചെയ്ത് അവിടുന്ന് സിയാറത്തിന് ശേഷം പിരിയുമ്പോ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമാകുന്ന പിതാമഹനോട് ചോദിക്കുന്നു, എന്റെ പ്രിയപ്പെട്ട ഉപ്പൂപ്പമാരിൽ പെട്ടവരെ, എനിക്ക് എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ ഉപകരിക്കാൻ എന്തെങ്കിലും ഒന്ന് വസീയത്ത് ചെയ്ത് തരുമോ എന്ന് ഖബർ ശരീഫിൽ കിടക്കുന്ന ഇബ്രാഹിം നബിയോട് നബീസാ ബീവി ചോദിക്കുകയാണ്. അമ്പിയാക്കൾ അവരൊന്ന് ജീവിച്ചിരിക്കുന്നവരാണ്, അവിടുന്ന് നിസ്കരിക്കുന്നവരാണ്, അവിടുന്ന് ഹജ്ജ് ചെയ്യുന്നവരാണ്. ഇതെല്ലാം സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസങ്ങളിൽ പെട്ടതാണ്. ആ വിശ്വാസമാണ് മുൻഗാമികൾക്കുണ്ടായിരുന്നതെങ്കിൽ നബീസാ ബീവി റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ പ്രവാചകനായ ഇബ്രാഹിം നബിയോട്, ഇബ്രാഹിം നബിയെ എന്റെ ഉപ്പൂപ്പമാരിൽ പെട്ടവരെ, എനിക്ക് എന്തെങ്കിലും ഒന്ന് വസീയത്ത് ചെയ്ത് തരണം എന്ന് പറഞ്ഞപ്പോ അതാ ഖബർ ശരീഫിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാണ്. അമ്പിയാക്കൾ പ്രതികരിക്കാറുണ്ട്, ബഹുമാനപ്പെട്ട നബി തങ്ങളുടെ ഖബർ ശരീഫിൽ നിന്ന് വാങ്ങി വിളി കേട്ടത് ഒരുപാട് ഹദീസിന്റെ കിതാബുകളിലുണ്ട്. വൈവിധ്യമേഖലകളിൽ ആത്മീയ മജ്‌ലിസുകളിൽ ആത്മീയ സാന്നിധ്യത്തോടെ അമ്പിയാക്കൾ ഉണ്ടാകും എന്നുള്ളത് പ്രമാണബദ്ധമായി സ്വാലിഹീങ്ങൾ പഠിപ്പിച്ചതാണ്. നബീസാ ബീവി അങ്ങ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഖബർ ശരീഫിന്റെ അടുക്കൽ നിന്ന് വസീയത്ത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ അവിടുന്ന് ഖബർ ശരീഫിൽ നിന്ന് കേൾക്കുന്നു, ഐ പുനയ്യത, ഓ പൊന്നുമോളെ, അലൈക ബിസൂറത്തി സൽസല, ഇദാ സൽസലത്തി സൂറത്ത് പാരായണം ചെയ്ത മോളെ, ഫലാ തുസൽസലു ഖൽബകി, ഹൃദയം മോശമാവാതിരിക്കാനോ ഹൃദയത്തിന് സ്ഥൈര്യവും ഉറപ്പും വരാനുമുള്ള നല്ല മാർഗമാണ് എന്ന് പറയുമ്പോ ഖുർആൻ ഇറങ്ങിയത് ഇബ്രാഹിം നബിക്കല്ല, എന്നാൽ ഖുർആനിനെ കുറിച്ച്, അത് ഇറങ്ങിയതിനെ കുറിച്ച്, അതിലെ സൂറത്തുകളെ കുറിച്ച് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനറിയാം, അതിന്റെ പ്രയോഗതയെ കുറിച്ചറിയാം. അതാണ് അമ്പിയാക്കൾ, അതാണ് ഈ ലോകത്തോട് അവരുടെ ബന്ധം. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വന്നത് ദിക്ർ എന്നത് പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് യാക്കബിയു എന്ന ദിക്ർ മഹത്വമുള്ളതാണ്. അതിനുശേഷം സുബ്ഹി നിസ്കരിച്ച് അതിന്റെ ദിക്ർ ഒക്കെ കഴിഞ്ഞ് കുറച്ച് ഖുർആൻ, കാരണം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യൽ അത് വലിയ മരുന്നാണ്. ഇന്ന ഹാദിഹിൽ ഖുലൂബ തസ്തൗക മാ യസ്തൗൽ ഹദീദ് ഖാല റസൂലുള്ളാഹി, ഇരുമ്പ് എപ്രകാരം തുരുമ്പ് പിടിക്കുമോ അപ്രകാരം ഹൃദയം തുരുമ്പെടുക്കുന്ന, ആ ഹൃദയത്തിന്റെ തുരുമ്പ് മാറ്റാൻ എന്താ മാർഗം? നാരങ്ങ വിഴിഞ്ഞ് ഉപ്പിട്ടിട്ട് അത് കഴിച്ചത് കൊണ്ട് തുരുമ്പ് പോകുമോ? ഇരുമ്പിന്റെ തുരുമ്പ് ചിലപ്പോ പോകും, ഹൃദയത്തിന്റെ പോകില്ല. ഹൃദയത്തിന്റെ തുരുമ്പ് പോവല് ഒന്ന് ദിക്റുൽ മൗത്ത്, എനിക്ക് മരിച്ചു പോകണം എന്ന ചിന്ത, മരണമുണ്ട് എന്ന ബോധം, മറ്റൊന്ന് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യൽ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിച്ച ആറ് കാര്യങ്ങളിലെ രണ്ടാമത്തെ വിഷയത്തിൽ എത്തിയിട്ടുള്ളതും കുറേ പറയാനുണ്ട്. കുറച്ച് ഖുർആൻ ഓതുക, സുബ്ഹിയുടെ ശേഷം ഒരു മൂന്ന് ഈലാഫി പാരായണം ചെയ്യൂ, വലിയ മനസ്സമാധാനം.
ഏതേ പറഞ്ഞത്? മൂന്ന് ലിഹീലാഫി സൂറത്ത് പാരായണം ചെയ്യല് വലിയ ബറക്കത്താണ്. ഉമ്മമാരെ അടുപ്പിൽ തീ കത്തിക്കുമ്പോ സോറി ഈസി കുക്ക് ഓണാക്കുമ്പോ അങ്ങനെ പറയണം. സൗകര്യങ്ങൾ കൂടി കൂടി വരിക, ഏത് നിലക്ക് നോക്കുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ അസുഖങ്ങൾ ഒരുപാട് കൂടുന്നുണ്ട്. അൽ ബറക്കത്ത് ഫിൽ ഹറക്കാന്ന്, അപ്പോൾ ചലിക്കുമ്പോഴാണ് ബറക്കത്ത് ഉണ്ടാവുക. മഹാന്മാരൊക്കെ കിതാബിൽ പറഞ്ഞതാണ്. ഒരു കിതാബിന്റെ പേരെ തന്നെയാണ്. അപ്പോ നല്ല ചലനാത്മകമായ നല്ല പെട്ടുന്നതായിരുന്നു. പഴയ കാലത്തൊക്കെ ഒരു പത്തിരി ഉണ്ടാകണമെങ്കിൽ പത്തിരി അസുരുഹു പത്തി ഇരിക്കൽ എന്നാണ്. കുറെ ഇങ്ങനെ ഇരുന്ന് പൊടിയെടുത്ത് നീട്ടി വാട്ടി ചുറ്റി പരത്തി ഇതാകുമ്പോഴേക്ക് കുറെ ടൈമുണ്ട്. ഇന്ന് എടുക്കുക, വാട്ടുക, സൈക്കിളിനെ ആറ്റടിക്കണേക്ക് അമർത്തുക, പത്തിരിയായി. ആ നിലക്കാണ് ഓരോ സൗകര്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ സൗകര്യം കൂടുന്തോറും അസുഖങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക. അല്ലാഹു തആല നമുക്കൊക്കെ ശിഫ പ്രദാനം ചെയ്യട്ടെ. അതിന് നിയന്ത്രണം അനിവാര്യമാണ്. ഇൻഷാല്ലാ നോമ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ ആ വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. ഞാനതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ആന്മാർ പഠിപ്പിച്ച വിഷയമാണ്, പൂർവികർ ചിന്തിച്ച കാര്യമാണ്. അതുകൊണ്ട് ഖുർആൻ ഓതുക. കാരണം വിശുദ്ധ ഖുർആൻ ഒരാൾക്ക് സാക്ഷിയാണ്. ഏഴു സാക്ഷികളിൽ ഒന്നാണ് അല്ലാഹു തആല പാരിത്രിക ലോകത്തെ ഏഴു സാക്ഷികൾ നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം, നബി തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നു, ഇന്ന അലൈക സബഅത ശുഹൂദ്, ഏഴു സാക്ഷികൾ നിന്നെ കാത്തു നിൽക്കുന്നുണ്ട്. ഏതാണ് ഏഴ് സാക്ഷികളെന്നോ? അൽ മകാൻ, സ്ഥലങ്ങൾ സാക്ഷിയാ, അതേ ഈ തൂണ് സാക്ഷിയാണ്, കല്ല് സാക്ഷിയാണ്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അവിടുന്ന് ഒരു യാത്ര പോകുമ്പോ നബി തങ്ങളോട് യാത്ര ചോദിക്കുമ്പോ പറഞ്ഞു, മോനെ വിജനമായ പ്രദേശത്ത് തനിച്ചാണെങ്കിലോ അവിടെ വെച്ച് നിസ്കരിക്കുമ്പോ ഉച്ചത്തിൽ വാങ്ങി വിളിക്കണേ. എന്തിനാണ് നബിയെ എന്ന് ചോദിക്കുമ്പോ അവിടുന്ന് പറഞ്ഞത്, താങ്കളുടെ വാങ്ങ് കേൾക്കുന്ന മരങ്ങളാവട്ടെ, ഇലകളാവട്ടെ, കല്ലുകളാവട്ടെ, മണൽത്തരികളാവട്ടെ, സ്ഥലമാവട്ടെ, തൂണാവട്ടെ, ഏത് വസ്തുക്കളാണെങ്കിലും ആഖിറത്തിൽ സാക്ഷി നിൽക്കാനുള്ളതാ. ഖാല റസൂലുള്ളാഹി, ഏഴു സാക്ഷികളിൽ ഒന്ന് മക്കാ, രണ്ട് സമാൻ, സമയം സാക്ഷിയാൻ, നമ്മുടെ സമയങ്ങൾ വിലപ്പെട്ടതാണ്, സാക്ഷിയാണ്. അതുകൊണ്ടല്ലേ ദുആയിരക്കാറുള്ളത്, അല്ലാഹുമ്മ ജഅൽ ഹാദ ശഹ്റ ശരീഫൽ അദീമ ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജഅൽ ഹുജ്ജത ലനാ ലാ ഹുജ്ജത അലൈനാ. റമളാനിൽ നമ്മളൊക്കെ കേൾക്കാറുണ്ട് സമയം സാക്ഷിയാണ്. അതുപോലെ അർക്കാൻ അവയവങ്ങൾ സാക്ഷിയാണ്, ലിസാൻ നാവ് സാക്ഷിയാണ്, മലക്കുകൾ സാക്ഷിയാണ്, ഖുർആൻ വിശുദ്ധ ഖുർആൻ വൽ ഖുർആൻ ഹുജ്ജത്തുൻ ലക ഔ അലൈക ഖാൽ റസൂലുള്ളാഹി, ഖുർആൻ നമുക്കുള്ള സാക്ഷിയാണ്, റഹ്മാൻ അള്ളാഹു സാക്ഷിയാണ്. ഇങ്ങനെ ഏഴു സാക്ഷികൾ നമ്മെ കാത്തിരിക്കുന്നുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് ഖുർആൻ. അള്ളാഹു ഖുർആനോദാ നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. വിശുദ്ധ ഖുർആനെ സ്നേഹിക്കുന്നവരെ മലക്കുകൾ സ്നേഹിക്കുന്നു. ഖുർആൻ ഓതുന്നിടത്ത് റഹ്മത്തിന്റെ മലക്കിറങ്ങുന്നു. ഒരാൾക്ക് റഹ്മത്ത് ഏറ്റവും ആവശ്യമാകുന്നത് മരിക്കുന്നതോടുകൂടെയാണെങ്കിൽ ജനാസക്ക് റഹ്മത്ത് വേണോ? അവിടെ ഖുർആൻ ഓതുന്ന സമ്പ്രദായം വേണമെന്നതാണ്. അതുകൊണ്ട് റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുന്നതിന് എതിരെ സമരം നടത്തുന്നത് ശരിയല്ല. ഖുർആൻ ഓതുന്നത് വലിയ നേട്ടമാണ്, മലക്കുകൾ ഇറങ്ങും എന്നുള്ളതല്ലേ കേട്ടിട്ടില്ലേ? വലിയ സഹാബിമാരിൽപ്പെട്ടൊരു മഹാനാണ് മുആവിയത്തുൽ മുസനി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മഹാൻ. ആ മുആവിയത്തുൽ മുസനി തങ്ങൾ അവിടുന്ന് ത്വായിഫിൽ വെച്ച് വഫാതാവുകയാണ്. മക്കയിൽ നിന്ന് 200 ചില്ലാനം ത്വായിഫിലേക്കുണ്ട്, മക്കയിൽ നിന്ന് 430 കിലോമീറ്റർ മദീനയിലേക്കുണ്ട്. മദീനയിലെ പള്ളിയിലാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ
അഥവാ മുആവിയത്തുൽ മുസനി തങ്ങളുടെ വീട്ടിൽ നിന്നും 600 കിലോമീറ്റർ അപ്പുറമാണ് ഹബീബായ മുത്തുനബി നിൽക്കുന്നത്. ആ സമയമാണ് ബഹുമാനപ്പെട്ടവർക്ക് മരണം ആസന്നമാകുന്നത്. ഉടനെ ചുറ്റു നിൽക്കുന്ന ആളുകളോട് മുആവിയത്തുൽ മുസനി തങ്ങൾ പറഞ്ഞു, ഞാൻ പോവുകയാ, എനിക്ക് മറ്റൊന്നും നിങ്ങളോട് പറയാനില്ല, സമ്പത്തിന്റെ വിഷയം നിങ്ങളോട് എന്നെ ഏൽപ്പിക്കാറില്ല, മറ്റു കാര്യങ്ങളൊന്നും ഉണർത്താൻ എനിക്ക് വേണ്ടതില്ല, എനിക്ക് പറയാനുള്ളത് ഒരൊറ്റ വസീയത്തേയുള്ളൂ, എന്റെ ജനാദ നിസ്കരിക്കാൻ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ അവിടുന്ന് ഇങ്ങോട്ട് വരും, അതുവരെ കാത്തു നിൽക്കണം എന്നാണ് ചുറ്റുഭാഗത്തുള്ള ആളുകൾ പറഞ്ഞു. അവിടുന്ന് മദീന മുനവ്വറയിലാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്താൻ തന്നെ 10 ദിവസം എടുത്തിട്ടുണ്ട്. വീണ്ടും വരുമ്പോ 2 ആഴ്ചയോളം പിടിക്കും. അതുവരെ നിങ്ങളുടെ ജനാസ അങ്ങനെ വെക്കുന്നത് ശരിയാണോ? എന്താണ് നിങ്ങൾ ഈ സമയത്ത് നടക്കാത്ത കാര്യം പറയുന്നത്? നിങ്ങൾ ആഹ്റം ചിന്തിച്ചുകൊണ്ട് കലിമ ചൊല്ലി മരണത്തെ സമീപിക്കുക. അതല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് പറയാനില്ല. മറ്റു നടക്കാത്ത ചിന്തകളോ ഓഫറുകളോ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. മുആവിയത്തുൽ മുസനി തങ്ങൾ റബ്ബിൽ സത്യം ചെയ്ത് പറഞ്ഞു, അതെ, മുത്തുനബി ഇങ്ങോട്ട് വരുന്നത് വരെ നിങ്ങൾ കാത്തു നിൽക്കണം. ആ നിനക്ക് ബഹുമാനപ്പെട്ടവരെന്ന് പറഞ്ഞ് ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ മദീന മുനവ്വറയിൽ മുത്തു മുഹമ്മദ് മുസ്തഫ അവിടുന്ന് ഇരിക്കുകയാണ്. ആ സമയത്ത് അവിടുന്ന് ഇറങ്ങി നബി തങ്ങളോട് പറഞ്ഞു, അല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യൻ മുആവിയത്തുൽ മുസനി തങ്ങൾ വഫാത്തായിട്ടുണ്ട്, നിങ്ങൾക്ക് അങ്ങോട്ട് പോവണ്ടയോ? പോവണം. എങ്ങനെ പോകും? ഇസ്റാ മിഅ്റാജ് എന്നൊക്കെ പറഞ്ഞാൽ സ്പെഷ്യൽ വാഹനത്തിൽ തിരക്കുള്ള ആളുകൾക്ക് തിരക്കുള്ള വാഹനം വേണ്ടി വരുമല്ലോ. അപ്പൊ സ്പെഷ്യൽ വാഹനത്തിൽ പോയതൊക്കെ ശരിയാണ്, പക്ഷെ എപ്പോൾ എങ്ങനെ പോവുക? നിങ്ങളൊന്ന് കണ്ണ് ചിമ്മി തുറക്കൂ. കണ്ണ് ചിമ്മി തുറന്നു, അപ്പോഴേക്കും ഇവിടെ എത്തിയിട്ടുണ്ട്. വഫാത്തായി 5 മിനിറ്റ് കഴിഞ്ഞില്ല, ഹബീബായ മുഹമ്മദ് മുസ്തഫ അവിടെ എത്തി. എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകി. അവിടുന്ന് ജനാസ നിസ്കരിച്ചു. അവിടുന്ന് കഫൻ ചെയ്ത് ജനാസ നിസ്കരിച്ച് ഖബറിലേക്ക് കൊണ്ടുപോയി. ഖബറടക്കിയതിന് ശേഷം മുആവിയത്തുൽ മുസനി തങ്ങളെ കുറിച്ചൊരു അനുസ്മരണ പ്രഭാഷണം നടത്തുകയാണ്. വഫാത്തായ മഹാരഥന്മാരെ അനുസ്മരിക്കുക എന്നുള്ളത് മഹത്വമുള്ള കാര്യമാണ്. ബാബു മൗഖിഫത്തുൽ മുഹദ്ദിഥി ഇൻദൽ ഖബരി വജുലൂസി അസ്ഹാബു എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ സഹീഹുൽ ബുഖാരിയിൽ ഉണ്ട്. ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു, 70,000 മലക്കുകൾ ജനാസ നിസ്കരിക്കാറുണ്ടായിട്ടുണ്ട്. മലക്കുകൾ വെറുതെ വരൂല, ചുമ്മാ വരൂല. മലക്കുകൾ വരണമെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനമാണ്. അള്ളാഹു കൽപ്പിച്ചതേ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവിടുന്ന് കൽപ്പിച്ചതേ മലക്കുകൾ പ്രവർത്തിക്കൂല. റസൂലുള്ളാഹി മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂന, അങ്ങനെ അവർ പ്രവർത്തിക്കും. അപ്പൊ മലക്കുകൾ കൽപ്പിച്ചതെ അള്ളാഹു തആല കൽപ്പിച്ചവർ പ്രവർത്തിക്കുള്ളൂ. ബഹുമാനപ്പെട്ട മലക്കുകൾ 70,000 വന്നിട്ടുണ്ട് അള്ളാഹു കൽപ്പിച്ചത് കൊണ്ട്. അപ്പൊ അള്ളാഹുന്റെ അടുക്കൽ ഈ അവസ്ഥാനത്ര സഹാബത്ത് ചോദിച്ചു, ബിമൻ അല ഹാദിഹിൽ മർത്തബ, എങ്ങനെയാണ് മുആവിയത്തുൽ മുസനി തങ്ങൾക്ക് ഈ നിലക്കുള്ള സ്ഥാനം കിട്ടാൻ കാരണം? അവിടുന്ന് പറഞ്ഞു, കാന യുഹിബ്ബു സൂറത്തുൽ ഇഖ്ലാസ്, ഇഖ്ലാസ് സൂറത്ത് അവിടുന്ന് പാരായണം ചെയ്യാറുണ്ട് എന്നാണ്. അഥവാ ഖുർആൻ ഓതുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. അവരുടെ ജനാസ സംസ്കരണത്തിന് മലക്കുകൾ വരുന്നു. യജമാനനായ റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ജനാസയെയും മലക്കുകളെ കൊണ്ട് സന്തോഷിപ്പിക്കുമാറാവട്ടെ. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് തുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ വരും സ്വാലിഹീങ്ങളുടെ ജനാസക്കരികൾ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മയൊക്കെ പൊടുത്തട്ടെ. അൽഹംദുലില്ലാ, കാപ്പി വരുന്നുണ്ടല്ലേ. എല്ലാവർക്കും കൂടെ അല്ലാഹു ആരൊക്കെ ഇതിൽ പ്രവർത്തിക്കുന്നെങ്കിൽ എല്ലാവർക്കും ഖൈർ നൽകുമാറാവട്ടെ. ആമീൻ പറയാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എല്ലാവർക്കും.
കുടിക്കുമ്പോൾ വലത്തേ കൈ കൊണ്ട് കുടിക്കണം. എല്ലാവരും വലത്തേ കൈ കൊണ്ടല്ലേ കുടിക്കണത്. ചില ആളുകളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ, ചോറൊക്കെ കഴിക്കുമ്പോൾ ഇതിൽ ഭക്ഷണത്തിൻ്റെ അംശങ്ങളുണ്ടായ കാരണത്താൽ ഇടത്തേ കൈ കൊണ്ട് കുടിക്കും. ചില ആളുകൾ വലത്തേ കൈയിൻ്റെ സഹായത്തോടെ ഇടത്തേ കൈ കൊണ്ട് കുടിക്കും. എന്താ ഈ കൈ കൊണ്ടെല്ലാം കുടിച്ചാൽ? ഏതായാലും ആ ക്ലാസ് കഴുകാനുള്ളതാണ്. അതിന് ഇടത്തെ കൈയിൻ്റെ താങ്ങിൻ്റെ ഒന്നൊരു ആവശ്യമല്ല. ഡിസ്പോസിബിൾ ക്ലാസ്സാണെങ്കിലും അഥവാ വലിച്ചെറിയുന്ന ക്ലാസ്, ആ ക്ലാസ്സാണെങ്കിലും ചില ആളുകൾ ഇടത്തെ കൈ കൊണ്ടാണ് കുടിക്കാറുള്ളത്. വലത്തേത് എല്ലാ വിഷയത്തിലും മുന്തിക്കണം എന്ന് ഖാൻ റസൂലുള്ളാഹി കാനയുഹിബ്ബു തയമ്മുനാ. ഇപ്പോൾ ഒരു മജ്ലിസ് ഒന്ന് കൊടുക്കുകയാണെങ്കിൽ വലത് ഭാഗത്തിലൂടെ കൊടുക്കണമെന്ന്. അതുകൊണ്ടാണ് ഈ സൈഡിൽ നിന്ന് കാര്യമായിട്ട് ആദ്യം കൊടുക്കാനുള്ള കാരണം. ഒരു ദിവസം നിസ്സലദാശ്രമം നിങ്ങളിങ്ങനെ ഇരിക്കുക, അങ്ങനെ വലത് ഭാഗത്ത് ഒരു കൊച്ചു കുട്ടിയിരിക്കുന്നുണ്ട്, ഇടത് ഭാഗത്ത് മഹാനരായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അപ്പോ ഒരു ക്ലാസ് വെള്ളം കൊണ്ടുവന്നു, എന്തോ പനി എന്തോ കൊണ്ടുവന്നു. അപ്പൊ നിസ്സലദാശ്രമം നിങ്ങളുടെ പ്രത്യേകത എന്താണ്? എന്ത് കിട്ടിയാലും കുറച്ചെടുത്ത് ബാക്കി അടുത്ത ആൾക്ക് കൈമാറും. അതിൽ ശിഫയുണ്ട് എന്നാണ്. സൂറുൽ മുഅ്മിൻ ശിഫാ എന്നാണ്. മുഅ്മിനീങ്ങളുടെ ബാക്കിയിൽ ശിഫ ഉണ്ട്, കൈയഴുകി കഴിക്കണം എന്ന് മാത്രം, അതല്ലെങ്കിൽ തിരുവനന്തപുരത്തുണ്ട്. അപ്പോ ഇങ്ങനെ ഈ എന്തോ കൊണ്ടുവന്നു കൊടുത്തപ്പോ കുറച്ച് കഴിച്ചു. കഴിച്ചതിന് ശേഷം നിമിത്തങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു, ആർക്കാ കൊടുക്കുക? വലതിനെ മുന്തിക്കുകയാണെങ്കിൽ ഈ കുട്ടിക്ക് കൊടുക്കണം. അപ്പൊ ഇവിടെ സീനിയോരിറ്റി ഉള്ള സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഇരിക്കുന്നുണ്ട്. സീനിയോരിറ്റി ഉള്ള ആൾക്ക് കൊടുക്കുകയാണെങ്കിലോ അപ്പൊ ഈ കുട്ടിക്ക് എന്ത് ചെയ്യും? അപ്പൊ മോനോട് പറഞ്ഞു, മോനെ വലത്തേതിനാണ് മുന്തിക്കേണ്ടത്, പക്ഷെ വയസ്സായി, കാരണന്മാരൊക്കെ ഇവിടെ പുറത്തല്ലേ, പ്രായമായുള്ള ആളൊക്കെ സീനിയോരിറ്റി ഉള്ളവരൊക്കെ ഇവിടെ അല്ലേ, അതുകൊണ്ട് ഞാനിത് ബഹുമാനപ്പെട്ട സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു കൊടുക്കട്ടെ എന്ന്. അപ്പോ മോൻ പറഞ്ഞു, ഹൈർ കൊണ്ട് ഞാൻ വേറെ ആളെ തെരഞ്ഞെടുക്കൂല, എനിക്ക് തന്നെ വേണമെന്നോ. അങ്ങനെ ചില ആളുകളുണ്ടാവും ഹൈറായ കാര്യങ്ങളിൽ ഒരു താല്പര്യം, ഒരു വാശി, നല്ല കാര്യങ്ങളോട് ഒരു ആഭിമുഖ്യം. അത് അതായത് അതിൻ്റെ വിഷയം അങ്ങനെ ഹൈറിനോട് വലിയ താല്പര്യമാണ്. കാരണം ഏത് കാര്യം അള്ളാഹുവിൻ്റെ പൊരുത്തുണ്ടാകുമ്പോഴാണല്ലോ ഏറ്റവും നല്ല ഫലം ലഭിക്കുന്നത്. അതല്ലാതെ എന്ത് അഭിനയിച്ചിട്ടും കാര്യമില്ലല്ലോ. ഇപ്പോൾ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു ഒരിക്കൽ ഇങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി ഇരിക്കുക, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി വന്നു, അയാൾ പെട്ടെന്ന് നിസ്കരിച്ചു സ്പീഡിൽ, അത് അലിയല്ലാഹു ജയിച്ചില്ല. ഉടനെ തന്നെ അലിയല്ലാഹു അയാൾ വിളിച്ചു, ഇവിടെ വാമോനെയാണ്, ഒരു വലിയൊരു വടി എടുത്തു ചോരല്, നേരെ മര്യാദക്ക് പോയി നിസ്കരിച്ചു ആ. അപ്പം അയാൾ സാവകാശം ഒരു മൈലേജ് ഉള്ള നിസ്കാരം, ആദ്യത്തെ 2 മിനിറ്റാണെങ്കിൽ ഒരു 10-20 മിനിറ്റ് പിടിച്ച് സാവകാശം നിസ്കരിച്ച് സലാം വീട്ടി വന്നു. മോനെ എങ്ങനെയുണ്ട്, റാഹത്തായില്ലേന്ന് വെച്ചു. ഇല്ലാന്ന്. നിന്റെ ഏത് നിസ്കാരം എനിക്ക് റാഹത്തായി തോന്നണാറു? അതിൻ്റെ ആദ്യത്തതാണ്. അതെന്തേന്ന് വെച്ചു? ആദ്യത്തത് അള്ളാഹുവിന് വേണ്ടിയിട്ടായിരുന്നു, രണ്ടാമത്തത് അടി പേടിച്ചിട്ടാണ്. കഹനോടെ ചുവരിലോട് നിൽക്കരുത്. അപ്പൊ ഏത് വിഷയവും റബ്ബിന്റെ പൊരുത്തം അതെങ്ങനെയാണല്ലോ. ഇയാള് പറഞ്ഞു, മോൻ പറഞ്ഞു, ഹൈർ കൊണ്ട് വേറൊരാളെ ഞാൻ തെരഞ്ഞെടുക്കില്ല, എനിക്ക് വേണ്ടത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാവുന്ന അങ്ങയുടെ ഹൈർ ആദ്യം കിട്ടണം. അങ്ങനെ കൊടുത്തു, കുറച്ച് കഴിച്ച് സിദ്ദീഖ് അള്ളാഹു കൈമാറി. സിദ്ദീഖ് അള്ളാഹു എന്താ പറഞ്ഞത്? അജണ്ട കൊടുത്തിട്ടല്ലേ, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞില്ല, അത് വാങ്ങി എനിക്ക് 2 ഹൈർ കിട്ടിയെന്നാണ്. 2 ഹൈർ എനിക്ക് ലഭിച്ചു, ഇതാണ് അവിടെ നിന്ന് പറഞ്ഞത്. അപ്പോ ഹൈറായ കാര്യങ്ങളോട് എപ്പോഴും താല്പര്യമാണ്, താല്പര്യത്തോടെ വിവാദത്തെടുക്കണം. അബൂമാമത്തുൽ ബാഹിരി റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു തങ്ങളോട് ചോദിച്ചു, മല്ലി ഈമാൻ, എന്താണ് ഈമാൻ നബിയെ? സല്ലല്ലാഹു തങ്ങളെന്താ പറഞ്ഞത്? പറഞ്ഞത് ൂടെ ചെയ്യുക എന്ന് പലപ്പോഴും പറയുന്നത് എന്താ? നിസ്കരിക്കല്ലേ, എന്നാ അതാണ് കഴിഞ്ഞിട്ടുമല്ലോ അല്ലേ. എന്തോ നല്ലവന് എറിഞ്ഞു കൊടുക്കണ പോലെ അള്ളാഹു അങ്ങനെ കുടിക്കാൻ നിൽക്കുക ഗോളിന്റെ പോലെ അങ്ങനെ. അപ്പൊ താല്പര്യത്തോടുകൂടെ വിവാദത്തെടുക്കണം, നന്മയോട് താല്പര്യം വേണം. അങ്ങനെയുള്ള ഇബാദത്ത് എപ്പോഴും മൂല്യമുള്ളതാണ് എന്ന് കാണാം. അള്ളാഹു തആല മൂല്യമുള്ള ഇബാദത്തെടുക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഉമ്മമാരെ
മൂന്ന് ലിഇലാക്കി പാരായണം ചെയ്യുക. എന്നാ നല്ല ബർക്കത്ത, നമ്മൾ അവിടുന്ന് പോയതാ. ആറാമത്തെ കാര്യം എന്നത്തെ ഏതാണ്? ഭക്ഷണം കഴിക്കുമ്പോ, ഭക്ഷണം പാകം ചെയ്യുമ്പോ ലിഇലാക്കി സൂറത്ത് കൊണ്ട് പാരായണം ചെയ്താൽ ആ ഭക്ഷണം നല്ല ബറക്കത്തായിരിക്കും. ചട്ടിണിയാണെങ്കിൽ ഉപ്പിടാൻ മറക്കരുത്, അത് ലീലാത്തി കൊണ്ട് പോകൂല. കാരണം അവനാ ചെയ്യേണ്ട കാര്യം അവനാ ചെയ്യണമല്ലോ. ഇപ്പൊ നബിസ്വല്ലാശ്രമം തങ്ങൾ ഇങ്ങനെ മദീന പള്ളിയിൽ ഇരിക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ കയറി വന്നു. അപ്പൊ ഒട്ടകത്തിന് അവിടെ ഇങ്ങനെ നിർത്തിയിട്ടാണ് പള്ളിയിലേക്ക് കയറി വരുന്നത്. അപ്പോ ആ ഒട്ടകത്തെ മരത്തിൽ ബന്ധിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോ ഞാൻ അള്ളാഹുവെ തവക്കുലാക്കിയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നബിയെ എന്ന് പറയുകയാണ്. അപ്പൊ നബിസ്വല്ലാശ്രമം തങ്ങൾ പറഞ്ഞു, സംഭവം ശരി, പക്ഷെ തവക്കുലാക്കിയ വിവരം ഒട്ടകത്തിന് അറിയില്ല, അത് അതിന്റെ പാട്ടിൽ പോകും, അതുകൊണ്ട് കെട്ടിയിട്ടിട്ട് തവക്കുലാക്കിക്കോ. അപ്പൊ അവനാ ചെയ്യേണ്ട കാര്യം അവനാ ചെയ്യണം. ഭക്ഷണ മര്യാദകൾ ഒരുപാടുണ്ട്. ഇൻഷാല്ലാ നോമ്പിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് പറയാം. ഖുർആൻ പാരായണം ചെയ്യൽ നല്ലതാണ്. രാവിലെയാകുമ്പോൾ പ്രധാന, എന്നിട്ട് നമ്മുടെ വിർദ്ധികളൊക്കെ ചെയ്യാം. പ്രധാനപ്പെട്ട വിർദ്ധ ഏതാ? പത്രം വായിക്കണം. കാരണം രാവിലെ പത്രം കിട്ടിയിട്ടില്ലെങ്കിൽ കുട്ടിയില്ലാതെ പ്രസവിക്കുന്ന പോലെയാണ് ചില ആളുകൾ. പത്രം വായിക്കുക എന്നുള്ളത് വായിക്കണേനൊരു കുഴപ്പമല്ല, പക്ഷേ ആ പത്രം വായന വൈകുന്നേരത്തേക്ക് മാറ്റിവെക്കലാണ് മനസ്സ് നന്നാവാൻ നല്ലത്. കാരണം ഓരോ പത്രത്തിലുള്ള ന്യൂസുകൾ അത്തരത്തിലായി മാറിക്കൊണ്ടിരിക്കുക. രാവിലെ ചെയ്യേണ്ട ഒരു ഇബാദത്താണ് രണ്ടരക്കാത്ത് ദുഹാ നിസ്കാരം. അള്ളാഹു തആലക്ക് വേണ്ടി രണ്ടരക്കാത്ത് ഞാൻ ദുഹാ നിസ്കരിക്കുന്നു എന്ന നിലക്കൊരാൾ ദുഹാ നിസ്കരിക്കുകയാണെങ്കിൽ ഒരു മൂന്ന് മൂന്നര മിനിറ്റേ അതിന് ആവശ്യമുള്ളൂ. സൂര്യോദയത്തിന്റെ ശേഷം 20 മിനിറ്റ് കഴിഞ്ഞാൽ ഫജ്ർ സാദിഖ് സുബ്ഹി ആയത് മുതൽ 68 മിനിറ്റ് കഴിഞ്ഞാൽ കേരളത്തിൽ സൂര്യൻ ഉദിക്കും. സൂര്യൻ കാണണം എന്നില്ല, സൂര്യൻ ഫജ്ർ സാദിഖ് മുതൽ സുബ്ഹി വാങ്കിന്റെ കറക്റ്റ് ടൈം മുതൽ 68 മിനിറ്റ്, 1 മണിക്കൂറും 8 മിനിറ്റും പിന്നിടുമ്പോൾ സൂര്യൻ ഉദിക്കും. ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞാൽ ദുഹാ സമയം ആരംഭിക്കും. സൂര്യൻ നടുസെങ്കർ മധ്യത്തിലേക്ക് എത്തുന്നത് വരെ ആ ടൈം നീണ്ടിരിക്കും. അതിന്റെ ഇടയിൽ ഒരാൾ ദുഹാ രണ്ടരക്കാത്ത് നിസ്കരിച്ചാൽ ദുനിയാവിൽ 4, ഖബറിൽ 4, മഹ്ശറിൽ 4, സ്വർഗത്തിൽ 4 സ്ഥാനമാണ്. എല്ലാ സ്ഥാനവും വേണ്ടതാണ്, പക്ഷേ അത് പറയുമ്പോൾ ഒരുപാട് ടൈമിൽ പോകും. നമ്മൾ ആ ദുഹയിൽ 6-ൽ 2-ൽ എത്തിയിട്ടുള്ളൂ, എല്ലാം എന്ന് പറയുന്നില്ല, നമുക്ക് മിക്കവാറും തന്നെ അവസാനിപ്പിക്കേണ്ടി. ആ പേരായിരുന്നാലും പറഞ്ഞു വന്നതെന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, രണ്ടരക്കാത്ത് ദുഹ നിസ്കരിച്ചാൽ കിട്ടുന്നത് ഒന്ന് സലാമത്തു സദർ, മനസ്സമാധാനം. നമുക്ക് ഇന്ന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്താണ്? മനസ്സമാധാനാണല്ലോ, വേറെ എന്തുണ്ടായിട്ടൊരു കാര്യമില്ല. അള്ളാഹു നമ്മുടെ മനസ്സിന് സമാധാനം നൽകട്ടെ. ദുഹ നിസ്കാരം പതിവാക്കുന്നത് വളരെ നല്ലതാണ്. എത്രയോ ഉമ്മമാർ, സഹോദരിമാർ, എത്രയോ സഹോദരന്മാർ പറയാറുണ്ട്, ഉസ്താദെ നിങ്ങളെ വയന്ന് കേട്ട അന്ന് മുതൽ 8 കൊല്ലം മുതൽ എൻ്റെ ഭാര്യ ദുഹനസ്കരിക്കലുണ്ട്, ഇന്ന് ഇവരെ ഒഴിവാക്കിയിട്ടില്ല, അവർക്ക് നിസ്കരിക്കാൻ പറ്റുന്ന സമയത്തൊക്കെ നിസ്കരിക്കാറുണ്ട് ദുഹനസ്കരിക്കലുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പൊ നമ്മളത് ചെയ്യുകയാണെങ്കിൽ വളരെ നേട്ടമാണ്, നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ വിനീതനായ എനിക്കൊരു നേട്ടമാണ്. അതുകൊണ്ട് ദുഹാ നിസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. മരണവരെ ഞാൻ ഒഴിവാക്കുകയില്ല എന്ന് പ്രതിജ്ഞ മഹാനരായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അങ്ങനെ കൃത്യമായ 5 വഖത്ത് നിസ്കാരം നിർവഹിക്കുക, ഭക്ഷണം കൃത്യമായ രൂപത്തിൽ നിർവഹിക്കുക, വൈകുന്നേരം സൂര്യാസ്തമയത്തിന്റെ മുമ്പ് ഒരു 10 തസ്ബീഹെങ്കിലും ചൊല്ലുക, വലിയ നേട്ടമാണ്. ഉറങ്ങുന്നതിന്റെ മുമ്പ് വുളു എടുത്ത് കിടക്കുക, ദിക്ര് ചൊല്ലിക്കിടക്കുക. അങ്ങനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം റബ്ബ് തആലായും പ്രവാചകരെയും അനുസരിക്കുമ്പോ റബ്ബനാ അള്ളാഹുവെ അനുസരിക്കുന്നവരാകുന്നു. രാത്രി സമയം ഓതേണ്ട സൂറത്തുകൾ പാരായണം ചെയ്യുക ഉമ്മമാരെ. സൂറത്തുൽ മുൽക്ക് എന്നത് ഖബർ ശിക്ഷയിൽ നിന്ന് ഒഴിവാകാനുള്ള മാർഗമാണ്. സൂറത്തു സജദ സിറാത്ത് പാലം പെട്ടെന്ന് വിട്ടുകിടക്കാനുള്ള മാർഗമാണ്. 70,000 മലക്കുകളുടെ ദുഹ സമ്പാദിക്കുന്നതാണ് സൂറത്തു ദുഹാൻ. കൽബ് മരിക്കാതിരിക്കാൻ ഉതകുന്നതാണ് സൂറത്തു യാസീൻ. അങ്ങനെയുള്ള സൂറത്തുകൾ പാരായണം ചെയ്യുക. സ്വാലിഹീങ്ങൾ ഒക്കെ
അങ്ങനെയല്ലേ ആദർശത്തിന് വേണ്ടി നിലയുറപ്പിച്ച് ത്യാഗം വരിച്ചുകൊണ്ട് വീരമൃതു മരിച്ച മഹാരഥന്മാർ കേട്ടിട്ടില്ലേ? മഹാനായ അബൂ നസ്റുൽ ഖിസാഇ റളിയല്ലാഹു അൻഹു അവിടുന്ന് ആദർശത്തിന് വേണ്ടി വഫാത്തായവരാണ്. ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ച് അന്നത്തെ ഏതോ ഭരണാധികാരി ബഹുമാനപ്പെട്ടവർ വിളിച്ചു വരുത്തി നാട്ടിൽ ഫിത്നയുണ്ടാക്കരുത് എന്ന് പറഞ്ഞപ്പോ ഞാൻ ഫിത്നയുണ്ടാക്കിയിട്ടില്ല, ആദർശത്തിന് വേണ്ടി എക്കാലത്തും നിലനിൽക്കും എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ടവരുടെ തലയിൽ പിടിച്ചുകൊണ്ട് മിടിയിൽ പിടിച്ചുകൊണ്ട് അരയിലുള്ള വാളെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ടവരൊരൊറ്റ വെട്ടിന് ശിരസംഗ് വേർപ്പെടുത്തുന്നു. സിവിൽ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ പ്രതിചേർക്കപ്പെട്ടിട്ടില്ല, അവിടുന്ന് മോഷണം നടത്തിയിട്ടില്ല, വിചരിച്ചിട്ടില്ല, കൊലപാതകിയല്ല, ഒരൊറ്റ വകുപ്പുകളും ചാർത്തപ്പെടാനുള്ള കുറ്റകൃത്യങ്ങൾ ഉണ്ടായിട്ടില്ല. എന്നാലും ഇലാഹായ റബ്ബുൽ ഇസ്സത്തിന് വേണ്ടി കഴിഞ്ഞുപോയ കാലങ്ങളിലുള്ള ആളുകൾ ത്യജിച്ച ത്യാഗമാണ് പ്രിയപ്പെട്ടവര്, അവിടുന്ന് അങ്ങ് വെട്ടിമാറ്റുന്നു. എന്നിട്ട് ശരീരം ഒരു സ്ഥലത്ത് കബറെടുക്കുന്നു. തല ബഹുമാനപ്പെട്ടവരെ അംഗീകരിക്കുന്ന മറ്റു പ്രവർത്തകർക്ക് പാഠമാവാൻ വേണ്ടി ഒരു കണ്ണാടി ചില്ലിന്റെ ഉള്ളിൽ കബോർഡിന്റെ ഉള്ളിൽ പ്രദർശിപ്പിച്ചു വെക്കുകയാണ്. അതേ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനവുമായി ആരെങ്കിലും മുന്നോട്ട് പോയാൽ അവന്റെയും ഗതി ഇതായിരിക്കും എന്ന് ആളുകളെ പാഠം പഠിപ്പിക്കാൻ പക്ഷേ ഒരാളും ഉൾക്കൊള്ളുന്നില്ല. അങ്ങനെ യഥാ ബഹുമാനപ്പെട്ടവരുടെ കിഴക്കോട്ട് തിരിച്ചു വെച്ച അതല്ലെങ്കിൽ കിബിലക്ക് പുറം തിരിഞ്ഞു നിൽക്കുന്ന തല മഗ്‌രിബിന്റെ സമയമായപ്പോ ആ ശിരസ് യസ്തഖ്ബിലുൽ ഖിബ്‌ലത യഖ്റഉ സൂറത്ത് യാസീൻ സൂറത്ത് പാരായണം ചെയ്യുകയാണ്. അതേ രണ്ടാമത്തെ ദിവസം ഇങ്ങോട്ട് തിരിച്ചു വെച്ചു. അതേ വീണ്ടും മഗ്‌രിബിന്റെ സമയത്ത് യാസീൻ പാരായണം ചെയ്യുന്നു. ഇങ്ങനെ മൂന്ന് ദിവസം പാരായണം ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഈ ഭരണാധികാരിക്ക് തെറ്റ് ബോധ്യപ്പെട്ടു. ബഹുമാനപ്പെട്ടവര് ബഹുമാനപ്പെട്ട അബൂ നസ്റ് തങ്ങളുടെ കുടുംബക്കാരെ വിളിച്ച നഷ്ടപരിഹാരം കൊടുക്കാൻ തീയ കൊടുക്കാൻ വേണ്ടി വിളിച്ചു വരുത്തി. അവരോട് മാപ്പപേക്ഷിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ടവരെ കുറിച്ച് ചോദിച്ചപ്പോ നാലാമത്തെ വയസ്സ് മുതൽ പാപ്പയുടെ അടുക്കൽ നിന്ന് ഖുർആൻ പാരായണം പഠിച്ചത് മുതൽ ഒരൊറ്റ ദിവസം രാത്രി സമയത്ത് സൂറത്തുൽ മുൽക്ക് ഒഴിവാക്കിയിട്ടില്ല, സൂറത്ത് യാസീൻ ഒഴിവാക്കിയിട്ടില്ല. ഇതല്ലേ സ്വാലിഹീങ്ങൾ, ഇതല്ലേ മുൻഗാമികൾ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, രാത്രി സമയത്ത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യല് വലിയ മഹത്വമുള്ള കാര്യമാണ് എന്ന് സാന്ദർഭികമായി ഉണർത്തട്ടെ. യജമാനായ റബ്ബുൽ ഇസ്സത്ത് നമുക്ക് വിജയം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, അതുകൊണ്ട് നാം ശരിയായ മുസ്ലിമായി റബ്ബിന്റെ അടുക്കൽ സർട്ടിഫൈ ചെയ്യപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പടച്ചവനെ അനുസരിക്കുന്നവരാവണം. അതുകൊണ്ടാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം ബക്കറ്റ് വരുന്നുണ്ട്. എല്ലാ ആളുകളും കാര്യമായി സഹകരിക്കും, സഹായിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ബിസ്മില്ലാ, എല്ലാവരും ആയിക്കോട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ആമീനൊരു ഊക്ക് പോരാ, അല്ലേ? പ്രത്യേകിച്ച് യുവാക്കളെ, നമ്മളൊക്കെ അല്ലാഹുവിൻ്റെ അടിമകളായി മാറണം. അല്ലാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ. ബിസ്മില്ല, എല്ലാവരും ആഖിറത്തിൽ കാണണം എന്നുള്ള എനിക്ക് നല്ല നിലക്കില്ല. അങ്ങോട്ടിട്ട് എൻ്റെ ബാക്കി ഇങ്ങോട്ട് എടുക്കണം എന്നില്ല. എല്ലാ ആളുകളും കാര്യമായിക്കൊണ്ട് തന്നെ സഹകരിക്കും. ഒരു ദിവസം മഹാനായ നബിയുല്ലാഹി മൂസ ഒരു വഴിയിലൂടെ ഇങ്ങനെ യാത്ര പോവുക. എപ്പോഴും അവിടുന്ന് ഈ ടൂർ ഇഷ്ടപ്പെടുന്ന ആളാണ്, യാത്ര ഇഷ്ടപ്പെടുന്ന ആളാണ്. അങ്ങനെ യാത്ര ഇങ്ങനെ പോയി പോയി ഒരു മരത്തിൻ്റെ കുറ്റിയിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. സൂക്ഷിച്ചപ്പോൾ ആളെ മനസ്സിലായി പ്രായമുള്ള ഒരാളാണ് ഇബിലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ആളുകളൊക്കെ ഫിത്നയിലാക്കുന്ന ആളാണല്ലോ ഇബ്ലീസ്. അതുകൊണ്ടാണ് മഹാനായ ഇമാം ബുസൈരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നല്ലത് പറഞ്ഞെന്നാലും അത് നല്ലതിന് വേണ്ടിയല്ല.
ഒരു ദിവസം ഒരാൾ എപ്പോഴും ഇബിലീസ് ലഅനത്തുല്ലാഹി അലൈഹി, ഇബിലീസ് ലഅനത്തുല്ലാഹി അലൈഹി എന്നിങ്ങനെ ഇബിലീസിന്റെ പേര് കേൾക്കുമ്പോൾ ഉച്ചത്തിൽ ലഅനത്തുല്ലാഹി അറിയുന്ന ഒരാള് ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഉറങ്ങുമ്പോൾ ഈ മരം അയാളുടെ മുകളിൽ വീണു. വീണ ഉടനെ ഇബിലീസ് ഓടി വന്ന് ഇങ്ങനെ തടുത്തു. ഇങ്ങനെ തടഞ്ഞിട്ട് എണീക്ക, എന്താ തീരെ ഉത്തരവാദിത്തല്ലേ, ഇവിടെ കിടക്ക, ഓടുന്നു എണീക്ക് എണീക്ക് എന്ന് പറഞ്ഞിട്ട് ഇയാളെ ഒടിച്ചു കൊടുത്ത. അപ്പൊ ഇയാളിങ്ങനെ നോക്കുമ്പോൾ മരം ഇങ്ങനെ വീഴാൻ പോകുന്നുണ്ട്, ഒരാളിങ്ങനെ താങ്ങി നിൽക്കുന്നത് സാഹസപ്പെട്ടു. അപ്പൊ ഈ ഒരു ഗുണം ചെയ്ത ആളോട് ചോദിച്ചു, അല്ല നിങ്ങൾ ആരാണെന്ന്? എടാ ഇജ്ജ് മൂർദാബാദ് എന്ന് വിളിക്കണ ഈ ബിലീസാണ് ഞാനെ ചിരിച്ചു പോയിട്ട്. എന്നാ എൻ്റെ ശരീരത്തിലുള്ള ഇട്ടുടയിൽ നിനക്ക് എന്തിനാണ് ഇങ്ങനെ താങ്ങി നിൽക്കുന്നത്? ഒന്നല്ല, അതിൻ്റെ ചോട്ട് പെട്ടാലും എനിക്ക് ഷഹീദിൻ്റെ കൂലിയാണ്, എനിക്ക് സഹിക്കാൻ കഴിയൂല, അതിനോട് സ്നേഹം കൊണ്ടല്ല. അപ്പൊ അങ്ങനെയാണ് എപ്പം നോക്കുകയാണെങ്കിലും ഫിത്നയും ഫസാദുമാണ് ഈ ഇബ്ലീസിന്റെ മുഖമുദ്ര. ഏതായിരുന്നാലും ഈ മരത്തിന്റെ കുറ്റിയിൽ ഇങ്ങനെ ടെൻഷനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോ എന്താ ഇവിടെ ഇരിക്കണമെന്ന് ചോദിച്ചു. അപ്പൊ കൊച്ചുകുട്ടിയോടെ ഉമ്മൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം സംഭവിച്ച് കരയാൻ ഇങ്ങനെ ഒരുങ്ങുമ്പോ ബാപ്പ വന്നിട്ട് എന്താ മോനെ എന്ന് വെക്കുമ്പോ ആണ് വിങ്ങി പൊട്ടുവല്ലോ കരയാലോ, ഇതേപോലെ ഇബ്ലീസ് ആണ് കരഞ്ഞു. കരഞ്ഞപ്പോ ചോദിച്ചു, എന്തിനാ നിങ്ങൾ ഈ വയസ്സ് കാലത്ത് കരയണം? ഒന്നുമല്ല, പിന്നെ നിങ്ങളൊക്കെ അള്ളാഹു കൽപ്പിച്ച സുജൂദ് ചെയ്ത് ഇബാദത്ത് ചെയ്തപ്പോൾ നിങ്ങൾക്ക് അള്ളാഹു തന്നെ വലിയ കൂലി നൽകി, സ്വർഗം നൽകി. ഞാൻ ആകാശ ലോകത്ത് സുജൂദ് ചെയ്യാത്ത ഒരു സ്ഥലമല്ല, പക്ഷെ അള്ളാഹു കൽപ്പിച്ച ഒരു സുജൂദ് ഒഴിവാക്കിയപ്പോൾ ഏറ്റവും മോശക്കാരനായി. നിങ്ങളുടെ സുഖവും എൻ്റെ ദുഃഖവും ആലോചിച്ചിട്ടാണ് ഞാൻ കരയുന്നത്. ആ ഇനിയിപ്പോൾ ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ കാര്യം? ഒന്നുമല്ല, നിങ്ങൾ പറ്റുകയാണെങ്കിൽ റബ്ബിനോടൊന്നൊരു റെക്കമെൻഡ് പറയൂ. അപ്പം മൂസാ നബി അലൈഹി സ്വലാം ചിന്തിച്ചു, ശരിയാണ്, ഈ ചങ്ങായി നന്നായാലേ പണി കുറേ കുറഞ്ഞിട്ടു. കാരണം മുഴുവൻ കുത്തിത്തിരിപ്പ് കുന്തലായി നമ്മളെ മലപ്പുറം ഭാഷയിൽ എല്ലാ ഫിത്നയും ഉണ്ടാക്കുന്നത് ആരാ? അത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അല്ലേ? അതുകൊണ്ട് ആ ഓണം ശരിയായി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമല്ലല്ലോ. ആ അള്ളാഹുവോട് പറഞ്ഞു, പടച്ചോനെ നമ്മുടെ ഈ കാരണവർക്ക് ഈ പ്രായം ചെന്ന ഇബ്ലീസിന് നന്നാവണം എന്നൊരു ആഗ്രഹമുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ മൂസാ നബിനോട് പറഞ്ഞു, ഇവരുടെ ആദം നബി അലൈഹി സ്വലാമിന്റെ ഖബറിങ് എന്ന് പോയിട്ടൊന്ന് സുജൂദ് ചെയ്യാൻ വേണ്ടി പറ. ഇതിന് പറഞ്ഞോടുകൂടെ കരയുന്ന ഇബ്ലീസ് ഗിയർ മാറ്റിയിട്ട് ആദം നബിയുടെ ഖബറിങ് ജീവിച്ചിരിക്കുമ്പോ തന്നെ സുജൂദ് ചെയ്തിട്ടില്ല. ഈ എല്ലാ ആട്ടുന്ന അടുത്ത് പോയിട്ട് എണ്ണ ചോദിച്ചിട്ട് കൊടുക്കാത്ത ആള് വീട്ടിൽ പോയാൽ ഉണ്ണാക്ക് കൊടുക്കൂലല്ലോ, അതൊക്കെ അവസ്ഥയിലാണ്. അപ്പൊ എങ്ങനെയാണെങ്കിലും ഇങ്ങനെയാണോ എന്നെ കിട്ടൂല. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം ദേഷ്യപ്പെട്ടിന് മേലാല് പറയുന്ന ഒറ്റപ്പോല തിരിഞ്ഞു നടന്നു. തിരിഞ്ഞു നടന്നപ്പോ വിളിച്ചു അവിടെ നിന്ന്. പിന്നൊരു കാര്യം പറയണ്ട, ഏതായാലും നടന്നാലും ഇല്ലെങ്കിലും എന്റെ വിഷയത്തിൽ നിന്ന് ഇറങ്ങി തിരിച്ചില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞതാ, എന്റെ ശല്യം ഇല്ലാതിരിക്കണമെങ്കിൽ പ്രധാനമായിട്ടും ഞാൻ ഉണ്ടാവൊരു മൂന്ന് സമയങ്ങളിലാണ്. ഒന്ന് സദഖ ചെയ്യുമ്പോൾ, ബക്കറ്റ് വന്നപ്പോഴാണ് ഈ ചരിത്രം ഓർമ്മ, അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. സദഖ ചെയ്യുമ്പോൾ ഇങ്ങനെ നോക്കും, ഓ 500 ഇല്ലാതില്ല ഇല്ലാതില്ല വാക്കി 100 നിങ്ങനെ 10 കിട്ടിയാണ്ട് അലഹമ്മദില്ല അറിയില്ല. അപ്പൊ അങ്ങനെയല്ല വേണ്ടത്. ഇബ്ലീസിന് ദേഷ്യപ്പെടണമെങ്കിൽ നല്ല സംഖ്യ കൊടുത്താൽ ഇബ്ലീസ് കരയുന്നതാണ്. രണ്ടാമത് ഇബ്ലീസ് വരുന്നത് ദേഷ്യപ്പെടുമ്പോഴാണ്. ദേഷ്യം വിഴുങ്ങുക എന്ന് പറഞ്ഞാല് അത് വല്ലാത്ത സംഭവമാണ്. ദേഷ്യം വിഴുങ്ങിക്കോ ഹബീബേ നല്ലതാ, നെല്ലിക്ക കൈക്കും പിന്നെ മതിരിക്കുന്നതാ. ദേഷ്യം എന്ന് പറഞ്ഞാലാണ് അത് വിഴുങ്ങാൻ വൽ കാളിമീനൽ ഗൈള എന്നാണ്. ദേഷ്യം വിഴുങ്ങുന്ന ആളുകൾക്ക് നല്ല പ്രതിഫലമാണ്, അവർക്ക് സ്വർഗലോകത്ത് ഉന്നതമായ സ്ഥാനമാണ്. അള്ളാഹു തആല നല്ല സ്വഭാവം നമുക്കൊക്കെ നൽകുമാറാവട്ടെ. മൂസൽ കാളിം അല്ലാഹു ഈ കെ എസ് ആർ ടി സിന്റെ ഗീത മാറ്റുന്ന പോലെ ബല്ലടിച്ച് ഗീത മാറ്റുന്നു. മഹാനരായ മൂസൽ കാളിം മഹാന്മാരെ പേര് കേൾക്കുമ്പോഴൊക്കെ തെറിയത്തില്ല, നമ്മളൊക്കെ ചൊല്ലുന്ന ആളുകളാണ്. അള്ളാഹു പൊരുത്തപ്പെട്ട ആളുകളുടെ പേര് തെറിയത്തില്ല എന്നുള്ളത് അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് എന്ന് മഹാന്മാര് പറഞ്ഞതായി കാണാം. നമ്മളൊക്കെ ചൊല്ലാറുണ്ട്, പക്ഷെ അവിടെയും ചിലപ്പോൾ ചെറിയ വ്യത്യാസപ്പെടുത്താറുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ മൗലിദ് ഓതുമ്പോ സത്യം പറയും അബ്ദുള്ളാന്റെ അവിടെ നിങ്ങൾ ചൊല്ലിയോ? ചൊല്ലിയോ? ഈ അബ്ദുള്ള എന്ന് പറഞ്ഞ ആള് പൈസ കടം വാങ്ങി മുങ്ങിയ ആളാണോ? എന്താ അല്ലാത്ത? അപ്പൊ മഹാന്മാര് പേരേക്കുമ്പോ ചൊല്ലണം അബ്ദുള്ള റളിയല്ലാഹു അൻഹു, ആമിന റളിയല്ലാഹു അൻഹ.
ഈ രണ്ടിനും കൂടെ എന്താവുക? റളിയല്ലാഹു അൻഹുമാന്ന് പറഞ്ഞാൽ മതി, ചില പൂവമ്പഴത്തിനുണ്ടല്ലേ അറ്റപ്പഴത്തിന് ഒറ്റത്തൂല്, അതേപോലെ രണ്ടിനും കൂടി നമ്മൾ എന്താക്കുക? ഒന്നാക്കുക. ഏതായിരുന്നാലും മഹാന്മാര് പേര് വെക്കുമ്പോ തെർലിയത്തെ തന്നെയാണ് ബഹുമാനപ്പെട്ട മൂസല കാലിം റളിയല്ലാഹു അൻഹു. കാലിം എന്ന ദേഷ്യം വിഴുങ്ങുന്നവരും അതിന്റെ അർത്ഥം എന്താ? പേര് വരാൻ കാരണം ഒരാളെ ആരോ തെറ്റിദ്ധരിപ്പിച്ച് മൂസൽക്കാലിം തങ്ങളെ കുറിച്ച്. അപ്പോ അയാളെടുത്ത് ഇങ്ങനെ പോയിട്ട് പിന്നെ പോയിട്ട് വലിയ തന്തൂറെ കെട്ട്, വലിയ ജുബെ കെട്ട്, വലിയ തലയ്ക്കോട്ടൊക്കെ കെട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ നടക്കും. നടന്ന് ഇങ്ങനെ ചൂടായി മുസൽക്കാലം ഒന്നും മെയിൻ്റ് ചെയ്യാതെ ഇങ്ങനെ നടന്നു. ഇയാൾ പിന്നെ ഇങ്ങനെ പറയുന്നേ ഫെയർ ചെയ്യന്നെ അങ്ങനെ പോലെ ഇങ്ങനെ മറ്റേ ഭയങ്കരമായിട്ട് ചീത്ത പറയുന്നേ മൂസൽക്കാലം ഒന്നും മെയിൻ്റ് ചെയ്യണില്ല. അവസാനം ഒരാൾക്ക് ചീത്ത പറയുന്നതിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്നെങ്കിലും ഒന്ന് പ്രതികരിക്കണ്ടേ, അല്ലാതെ തന്നെ മാനുള്ളത്. ഉടനെ ഇയാൾ മുമ്പിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പറ്റിയിട്ടാ ഞാൻ ഈ പറയണത് ഒന്ന് കേട്ടി അറിയാമോനെ പറഞ്ഞ് എനിക്കൊരു പ്രശ്നമല്ലേ അങ്ങനെ പറഞ്ഞു. അവസാനം കുറേ ഇങ്ങനെ എത്തിയപ്പോൾ ഇയാൾ ഇൻട്രസ്റ്റ് കുറഞ്ഞു പറയാനുള്ള. പിന്നെ മുസൽക്കാരനാൾ തിരിഞ്ഞിങ്ങനെ നിന്നു, എന്നിട്ടേ ആ കാണുന്നത് എൻ്റെ വീട്, ഞാനിപ്പോൾ അവിടേക്ക് പോവാൻ വേണ്ടി ഒരുങ്ങുകയാണ്, ഇനി കുറച്ചുകൂടി പറയണമെങ്കിൽ ലേശം നേരം പറയാൻ നിന്ന് തരാം, എനിക്കൊരു കുഴപ്പമൊന്നുമില്ല, പറയണോ? ഇനി പറയുവാ ഹബീബ്. ഇല്ലല്ലോ. അപ്പൊ ഈ നിലക്കാണ് ദേഷ്യം വേഗം, കാരണം ആളുകൾ ചീത്ത പറഞ്ഞു കരുതിയിട്ടും ആളുകൾ നന്നാവൂല. എത്രയാണോ ഇതാവുന്നെങ്കിൽ അതിനനുസരിച്ച് ആളുകളും കൂടുന്നതാണ്. ഇപ്പൊ ഞങ്ങളാ ഭാഗത്തിൽ കഥ പറയാറുണ്ട്, ഒരു അൽബിഹാജി എന്ന ഒരാളെ വീട് മുറ്റത്തൊരു പ്ലാവ് മുളച്ചു തരേ. ഈ പ്ലാവ് മുളച്ചപ്പോ അയാൾ തിരിയാൻ ആളുകളൊക്കെ പിലാക്കൽ അലബിക്കാക്ക പിലാക്കൽ അലബിഹാജി എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പൊ ഇയാൾക്ക് ദേഷ്യം വന്ന പ്ലാവ് മുറിച്ചു പേര് പോവാൻ വേണ്ടി. അപ്പൊ ആളുകൾ കുറ്റി പിലാക്കൽ അലബിക്കാക്കാണ്. അപ്പൊ ഈ കുറ്റിയോട് പ്രശ്നം വേണ്ടാന്നുള്ള നിലയ്ക്ക് ജെ സി ബി ഉണ്ടല്ലോ, ജനാബ് ജയനൂർ വാക്കവി എന്നറിയാം, ഈ ജെ സി ബിനെ വിളിച്ചിട്ട് എന്തായി? അത് പുഴക്കി കളഞ്ഞു ആക്കി, കുറ്റികൾ കളഞ്ഞു. അപ്പൊ ആൾക്കാർ കുയിപ്പിലാക്കൽ അലബിയാക്കാണ്. അപ്പൊ എങ്ങനെ നോക്കുകയാണെങ്കിലും മനുഷ്യന്മാരുടെ പ്രശ്നം തീരാ എന്നുള്ളതില്ല. അപ്പൊ ദേഷ്യം വിഴുങ്ങുക എന്നുള്ളത് സുന്നത്താണെന്ന് കേട്ടാൽ സുബ്ഹാനഹു വ തആല ജല്ലലും സുന്നത്താണെന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പറഞ്ഞു വന്നത് അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിക്കുന്നവരാകണം. കഅബാലയത്തിന്റെ പുനരുദ്ധാരണ കർമ്മം നിർവഹിച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ച രണ്ടാമത്തെ ചോദ്യം അതായിരുന്നുവെങ്കിൽ മൂന്നാമത്തെ ചോദ്യം ربنا وجعلنا مسلمين لك ومن ذريتنا امه مسلمه لك മൂന്നാമത്തെ ചോദ്യം ഏതാണ്? സന്താനം നന്നായി തീരാനാ അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്താണ് നമ്മുടെ മക്കളെങ്കിൽ ആ മക്കൾ നന്നായി തീരല് റബ്ബിന്റെ വലിയ അനുഗ്രഹമാണ്. നിഅമുൽ ഇലാഹി അലൽ ഇബാദി കസീറതുൽ വജല്ലു ഗുന്നന ജാബതുൽ ഔലാദി. അല്ലാഹു ചെയ്യുന്ന ഏറ്റവും വലിയ അനുഗ്രഹമോ, അല്ലാഹു ഒരാൾക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമോ മക്കൾ നന്നായി തീരരാ. ഇൻഷാ അല്ലാഹ് തൗഫീഖ് ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് നാളെ നമുക്ക് പറയാം. അല്ലാഹു നമുക്ക് ഖൈർ നൽകുമാറാവട്ടെ. നാലാമതായി കഅബാലയത്തിന്റെ പുനരുദ്ധാരണ കർമ്മം നിർവഹിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവോട് ചോദിച്ചത് വാരിന അല്ലാഹുവേ നിന്നോടടുക്കണമെങ്കിൽ, ഇബാദത്തിന്റെ ജീവിതത്തിൽ വരണമെങ്കിൽ ഇൽമി എനിക്ക് വേണോ? അറിവ് വേണം, അതുകൊണ്ട് ഇൽമ് വർദ്ധിപ്പിക്കാനാ. കാരണം ഇന്നലെ കുല്ലി ശൈഇൻ ഖീമതൻ വഖീമത്തുൽ മറയിലി മാ യഅലമോ, ഓരോ വസ്തുവിന്റെയും പ്യൂരിറ്റി നോക്കാൻ, ക്ലാരിറ്റി നോക്കാൻ ചില മാനദണ്ഡങ്ങൾ ഉണ്ടെങ്കിൽ മനുഷ്യരുടെ പ്യൂരിറ്റിയും ക്ലാരിറ്റിയും നോക്കാനുള്ള മാനദണ്ഡം വിവരമാണ്. അറിവാണ് സയ്യിദുന അലി ബിൻ നബി ത്വാലിബ്. വിവരം, അറിവ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. വിവരമില്ലെങ്കിൽ എപ്പോഴും പരിഹാസ്യരാവും. പഴയ കാലത്ത് സാക്ഷരതയിൽ പോയി
അല്പം പഠിച്ച ഒരാൾ പത്രം വായിക്കുമ്പോൾ കടലക്കറി മണം നാല് മരണം എന്ന് വായിച്ചു. കടല ആക്രമണം എന്നാ വായിക്കേണ്ടത്? ആ പാളികൾ പരിഹസിക്കുക. അപ്പൊ എങ്ങനെയാണെങ്കിലും എൽമ കുറവാണോ പരിഹാസ്യരായി പോകുന്നതാണ്. അപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മൂല്യമടക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എൽമാണ്. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ഖാല റസൂലുള്ളാഹി മഹാനായ സയ്യിദുന അലി ബിൻ നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വുളു ചെയ്തുകൊണ്ട് സുബ്ഹി നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകുന്ന സമയം വഴിയിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നെടുനെട്ടിത്തടത്തിലേക്ക് വിഷത്തിൽ ഊട്ടിയ വാളുമായി ഒരാളങ്ങ് വെട്ടുകയാണ്. അബ്ദുറഹ്മാൻ ബിൻ മുൽജിം എന്ന് പറയുന്ന ഒരു വ്യക്തി അങ്ങ് വെട്ടിയപ്പോ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹുവിന് പിന്നെ വിഷത്തിൽ ഊട്ടപ്പെട്ട വാളിന്റെ വെട്ടേറ്റപ്പോ മാരകമായ വിഷമായിരുന്നു. അവിടുന്ന് അങ്ങ് ബോധരഹിതനായി വീണ് വീട്ടിലേക്ക് കൊണ്ടുവന്ന് ബോധം തുടങ്ങിയപ്പോ വേദന കൊണ്ട് എരിപിരി കൊള്ളുകയാണ്, പൊളരുകയാണ്. ആ സമയത്ത് അനുമാനപ്പെട്ടവരുടെ പ്രിയപ്പെട്ട പുത്രനായ ഹസൻ റളിയല്ലാഹുവിന്റെ ദൂരദിക്കിൽ നിന്ന് ബാപ്പക്ക് ആക്രമിക്കപ്പെട്ട വിവരം മറിഞ്ഞ് ഓടി വരികയാണ്. ഏത് മകന്റെ സ്നേഹമുള്ള സന്താനത്തിന്റെ ഹൃദയമാണ് വേദനിക്കാതിരിക്കുക? കണ്ണീരൊഴുക്കുന്ന പ്രിയപ്പെട്ട പിതാവിന്റെ അരികിലേക്ക് വന്ന് ബാപ്പായുടെ അപകടാവസ്ഥ കണ്ടുകൊണ്ട് മനം പറഞ്ഞു, മോനെ ഇത് വികാരത്തിന്റെ സമയമല്ല, ഇത് വിവേകത്തിന്റെ സമയമാണ്. അതുകൊണ്ട് മോനെ പൊറുതികേട് വേണ്ട, മോനെ പൊട്ടിക്കരയണ്ട, മോനെ വിഷമിക്കണ്ട. ഞാൻ ഈ അവസാന സമയം യാത്ര പോവുകയാണ്. അതേ നിനക്ക് വരാനുണ്ട്, നിങ്ങൾക്ക് വരാനുണ്ട്, എനിക്ക് വരാനുണ്ട്, എല്ലാവർക്കും വരാനുണ്ട്. മരണം എന്ന് പറയുന്ന സത്യം അത് ഉറപ്പാണ്. ഇന്നല്ലെങ്കിൽ നാളെ വിട പറയാനുള്ളവരാണ്. അതേ ആയുസ് എന്ന് പറഞ്ഞാൽ നീളമുള്ളൊരു കോലപ്പുര പോലെയാണ്. അതിന്റെ ഒരു അഗ്രത്ത് തീ പിടിച്ചു, അത് കെടുക്കാൻ കഴിയുന്നില്ല, അണക്കാൻ കഴിയുന്നില്ല. ഇതുപോലെ ഭൂമി ലോകത്തേക്ക് മാതാവിന്റെ ഗർഭാശയത്തിലെ 280 ദിവസത്തെ വാസത്തിന് ശേഷം ഇറങ്ങി തിരിച്ചപ്പോ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ ആയുസിന് തീ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞു പോയ നാളുകൾക്ക് മടക്കമില്ല, എരിഞ്ഞു തീർന്ന ദിനങ്ങൾക്ക് തിരിച്ചു വരവില്ല. അതേ ഭൂമി ലോകത്തേക്ക് ഏകനായി ഇറങ്ങി തിരിച്ചവർ ഏകനായി ഇവിടെ നിന്ന് യാത്ര പോകുന്നൊരു ദിവസമുണ്ട്. കൂടിയല്ല ജനിക്കുന്ന നേരത്ത്, കൂടിയല്ല മരിക്കുന്ന നേരത്ത്, മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥാ? ഏകനായി ഭൗതിക ലോകത്തേക്ക് ഇറങ്ങി തിരിച്ചതാം. ഏകനായി ഇവിടെ നിന്ന് യാത്ര പോകുന്നൊരു ദിവസമുണ്ട്. ആ യാത്ര പോകുന്ന ദിവസം എനിക്കും നിങ്ങൾക്കും പോവാനുള്ളതാണ്. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്ക് ഈമാൻ സലാമത്താക്കണം തമ്പുരാനെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരൊറ്റ വിഷയം മാത്രം പറയട്ടെ പ്രിയപ്പെട്ടവര്. അലി റളിയല്ലാഹു അൻഹു പറയുന്ന മോനെ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകിയ മരണമല്ലേ? കുറച്ചു അല്ലാഹുവിന്റെ ഖളാ എത്തുമ്പോ നിങ്ങളും മരിക്കാനുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഈ സമയം വേവലാതിപ്പെടണ്ട. നാല് കാര്യം നിങ്ങൾക്ക് ഞാൻ ഇതാ പറഞ്ഞു തരുന്നു. ആ നാല് കാര്യം ജീവിതത്തിൽ പുലർത്തിയാൽ രണ്ട് ലോകവും സമ്പാദിക്കാൻ കഴിയുന്നതാണ്. ഏതാണ് നാല് കാര്യമെന്നോ? ഒന്നാമതായി ചിന്തിക്കേണ്ടത് ലാദിന മിതുൽ ഇൽമ. ഏറ്റവും വലിയ സമ്പാദ്യം ഏതാണ്? ഒരുപാട് കറൻസികളല്ല ബാങ്ക് ഡെപ്പോസിറ്റ് അല്ല, ഒരുപാട് പ്ലോട്ടുകളുടെ ഉടമസ്ഥനാവനല്ല, ഒരുപാട് ബോണ്ടുകളോ മറ്റോ ഉണ്ടാവനല്ല. മറിച്ച് ഏറ്റവും വലിയ സമ്പാദ്യം വിവരമാണ്. ഇൻഷാ അല്ലാഹ് വിശുദ്ധ റമദാനാണ് വരുന്നത്. ഉസ്താദ് അവരുടെ ക്ലാസുകളും പ്രഭാഷണങ്ങളൊക്കെ ഉണ്ടാകുമ്പോ ആ മഹത്തായ മജ്ലിസിലേക്ക് വരണം. അല്ലാഹുവിനെ ഏറ്റവും വലിയ സമ്പാദ്യം വിവരമാണ്.
അതുകൊണ്ടാണ് ഇൽമിന്റെ മജ്‌ലിസിനെ കുറിച്ച് റൗളത്തും മിൻ റിയാദിൽ ജന്ന ഖാല റസൂലുള്ളാഹി ഏഴു കാര്യങ്ങളെ കുറിച്ച് റൗള എന്ന് ഹദീസിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. മാ ബൈന ഖബരി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന ഖാല റസൂലുള്ളാഹി മദീന മുനവ്വറയിൽ അവിടുത്തെ ഖബർ ഷെരീഫിന്റെയും മിംബറിന്റെയും ഇടയിലുള്ള സ്ഥലം റൗളയാണ്, സ്വർഗ പൂന്തോപ്പാണ്. അല്ലാഹു അവിടുത്തെ എപ്പോഴും മുത്തി മടക്കാൻ നിസ്കരിക്കാൻ നമുക്കൊരുപാട് അവസരം തരട്ടെ. ഒരാൾ ചോദിച്ചു എന്താണ് കാരണം, അവിടുന്ന് പറഞ്ഞു അനീ മറർത്തു ബൈനഹുമാ മിറാറാ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം കഅബാലയം പണിയാൻ വേണ്ടി ഒരു പ്രാവശ്യം ഇങ്ങനെ കാലി ചവിട്ടി നിന്നപ്പോഴേക്ക് ലോക മുസ്ലിമീങ്ങളോട് എല്ലാവരോടും അതിനെ ബഹുമാനിക്കാനും അള്ളാഹുക്ക് രണ്ടരക്കാത്ത അതിന്റെ പിന്നെ നിസ്കരിക്കാനും പറയും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ശറഫാക്കപ്പെട്ട കാലം ഒരുപാട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിൽ നിന്ന് മെഹ്റാബിലേക്ക് മെഹ്റാബിൽ നിന്ന് വീട്ടിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഒരുപാട് മുതബറക്കായി ഞാൻ ഒരുപാട് പ്രാവശ്യം നടന്നിട്ട് നിന്നാണ്. റൗള ഒന്നതാണ്, മജ്‌ലിസ് റൗളയാണ്, ദിക്റിന്റെ മജ്‌ലിസ് റൗളയാണ്. ഇതാ മറർത്തും ഇറാദ ജന്ന വർത്താഴു, നിങ്ങൾ സ്വർഗപ്പൂന്തോപ്പികൾ നടക്കുമ്പോ ഒന്ന് കയറി പോകണേ. സഹാബി ചോദിച്ചു അതേതാണ്, ദിക്റിന്റെ മജ്‌ലിസാണ്. ഖാല റസൂലുള്ളാഹി പള്ളികളെ കുറിച്ച് റൗള എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ റുക്നുൽ യമാനിയുടെയും റുക്നുൽ അസ്ബദ് ഹജറുൽ അസ്ബദിന്റെയും ഇടയിലുള്ള സ്ഥലം റൗളയാണെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. മീസാബിന്റെ സ്വർണപ്പാത്തിയുടെ താഴെയുള്ള ഭാഗം റൗള എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. വിശ്വാസിയുടെ ഖബർ അൽ ഖബറു ഇമ്മാ റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗ പൂന്തോപ്പാണെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ പരിസരങ്ങളിലുള്ള മഖ്ബറകളിൽ നമ്മോട് ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ കിടക്കുന്നുണ്ട്. അല്ലാഹുവേ സ്വർഗ പൂന്തോപ്പാക്കണം നമ്പുരാനെ. റൗള എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സ്ഥലങ്ങളിൽ പെട്ടതാണ് അതൊക്കെ. ആ നിലയ്ക്ക് റൗളയാണ് ഇൽമിന്റെ മജ്‌ലിസ്, അത്ര പവിത്രതയാണ്. അതുകൊണ്ട് അറിവ് എത്ര സമ്പാദിക്കുന്നു, മൂല്യം വർദ്ധിക്കുന്നു. ഇന്നലെ കുല്ലി ശൈഇൻ ഖൈമ വഖൈമത്തുൽ മർഗലിമായാലും ഓരോ വസ്തുവിന്റെയും മൂല്യം അളക്കാനുള്ള, മനുഷ്യരുടെ മൂല്യം അളക്കാനുള്ള മാനദണ്ഡം അറിവുണ്ടോ എന്ന് നോക്കിയിട്ടാണ് പരമാവധി അറിവ് സമ്പാദിക്കുക. എപ്പോ ജനനം മുതൽ മരണം വരെ സമ്പാദിച്ചു കൊണ്ടേ ഇരിക്കണം. അവിടുന്ന് ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് മരിക്കുന്നതിന്റെ മുമ്പ് കൊച്ചനുജനായ അഹമ്മദ് എന്നവരോട്, ഓ അഹമ്മദേ, എനിക്ക് സഹീഹുൽ ബുഖാരി ഒന്ന് കൊണ്ടുവന്ന് തരണം. എന്തിനാണിക്ക എന്ന് ചോദിക്കുമ്പോ, ഞാൻ ഒരു മുതഅല്ലിമായി മരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് മുതബറക്കായ ബറക്കത്താക്കപ്പെട്ട സഹീഹുൽ ബുഖാരി എന്നത് ഒന്നൊഴുവരാൻ വേണ്ടി പറയുകയും കൊണ്ടുവന്നത് നെഞ്ചിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ അല്ലാഹുവിന്റെ സന്നിധിയിലേക്ക് ബഹുമാനപ്പെട്ടവർ വഫാത്താകുമ്പോ മാതാവ് സഹീഹുൽ ബുഖാരി ഫോക്കസ് ദരിഹി, ഈ ലോകത്തോട് വിട പറഞ്ഞത് സഹീഹുൽ ബുഖാരി നെഞ്ചിൽ വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ലാഖിനാക്കൽ ഇൽമ് ഏറ്റവും വലിയ സമ്പാദ്യം അറിവാണ്. ലാ ഫഖ്റക ജഹീലി ഏറ്റവും വലിയ പാപ്പരത്വം ഏറ്റവും വലിയ ദാരിദ്ര്യമേതാണ്, അത് സമ്പാദ്യം ഇല്ലാതിരിക്കലല്ല. അന്മറിച്ച് ഏറ്റവും വലിയ ദാരിദ്ര്യം അറിവില്ലാതിരിക്കലാണ്. അലി റളിയല്ലാഹു അൻഹു വിന്റെ മൂന്നാമത്തെ ഉപദേശം ലാ വഹ്ശതകൽ ഉജബ, ഏറ്റവും വലിയ പശുവൽക്കരണം ഏറ്റവും വലിയ ഒറ്റപ്പെടല്, റബ്ബിന്റെ അടുക്കൽ ഒരാൾ ഒറ്റപ്പെടുന്നത്, പ്രവാചകരുടെ അടുക്കൽ ഒറ്റപ്പെടുന്നത്, വിശ്വാസികളിൽ ഒറ്റപ്പെടുന്നത് അഹങ്കാരം മനസ്സിലുണ്ടായിരിക്കുമ്പോഴാണ്. വലാ ലദ്ദത ബിൽ ഐസ് ഇല്ലാ ബിഹസ്നിൽ ഖുൽഖി, ജീവിതത്തിൽ സന്തോഷം വേണമോ, സൽസ്വഭാവം കൊണ്ടാണ് ജീവിതത്തിൽ വിശുദ്ധിയും സന്തോഷമുള്ളതെങ്കിൽ അല്ലാഹു തആല നമുക്ക് സൽസ്വഭാവം നൽകുമാറാവട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നാലാമത് ചോദിച്ചത് വാരിനാ മനാസികനാ, ഇബാദത്തിന്റെ മേഖലകൾ അറിയിച്ചു തരണേ. അഞ്ചാമതായി വിശുദ്ധ കഅബാലയത്തിന്റെ അടുക്കൽ ചോദിക്കുന്നത് വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം, അല്ലാഹുവേ തൗബയുള്ളവരാക്കണം എന്നാണ്. വിശ്വാസികൾ നിസ്കരിക്കാൻ നിൽക്കുന്നതിന്റെ മുമ്പ് വുളു എടുത്ത ഉടനെ ചൊല്ലാറുള്ളതല്ലേ
اللهم اجعلني من التجلي من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين الله نمي التوبة يلبر البرتة توبة ينال يلو أرتمانا واكين ولد توبة ينال أدوكوغا ينال أرتم مدرند قرب ഇണങ്ങുക എന്ന അർത്ഥം അതിനുണ്ട് ഇൽഫത്ത് മടങ്ങുക എന്ന അർത്ഥമുണ്ട് റുജൂ ഉറപ്പിക്കുക എന്ന അർത്ഥമുണ്ട് അസ്മ കേദിക്കുക എന്ന അർത്ഥമുണ്ട് നദമ പറിക്കുക എന്ന അർത്ഥമുണ്ട് അതേ ഒരാളെ സംബന്ധിച്ചിടത്തോളം തൗബ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുർബാന ആരോട് അള്ളാഹുവോട് അടുക്കലാണ് അതേ റബ്ബിനോടടുക്കുമ്പോൾ പിശാചിനോടകലുന്നു റബ്ബിനോടടുക്കുമ്പോൾ മൃഗത്തിനോടടുക്കുന്നു റബ്ബിനോടടുക്കുമ്പോൾ നരകത്തോടകലുന്നു റബ്ബിനോടടുക്കുമ്പോൾ മുത്തുനബിയോടടുക്കുന്നു ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഉനീ യുഹിബ്ബുകുമുല്ലാഹ് അല്ലാഹു നമ്മെ ഇഷ്ടപ്പെടണോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റണം കരകളഞ്ഞ കൽബുമായി റബ്ബിനോട് അടുക്കണം അതിനു വേണ്ടിയാണ് തൗബ ഇൻഷാ അല്ലാഹ് ശഹ്റു തൗബയാണ് വരുന്നത് റമളാൻ അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി മറ്റൊരു സമയത്ത് പറയാം എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഉമ്മ പെങ്ങന്മാരെ അതേ തൗബയുടെ മറ്റൊരർത്ഥമാണ് ഇണങ്ങുക ഇന്ന് റബ്ബിനോട് പലരും പിണക്കത്തിൽ അതുകൊണ്ടാണ് നിസ്കരിക്കാൻ വരൂ എന്ന് പള്ളിയിൽ നിന്ന് വിളിക്കുമ്പോ എന്തേ പോവാൻ കഴിയുന്നില്ലേ റബ്ബിനോട് പിണക്കത്തിലാണ് പിണക്കത്തിലാവേണ്ടവനല്ല റബ്ബ് അതേ കോടിക്കണക്കിന് നിസ്പേംസിൽ നിന്ന് ബീജഗണങ്ങളിൽ നിന്ന് ഒന്നായി നമ്മെ സെലക്ട് ചെയ്തുകൊണ്ട് അണ്ടവുമായി സംയോപിച്ച് സിംഗാതമായി പൊമ്പീരമായി ഭ്രൂണമായി മാതാവിന്റെ ഗർഭാശയത്തിൽ 260 മുതൽ 280 ദിവസത്തോളം നാം താമസിച്ചപ്പോ അക്കോറിയത്തിലെ മത്സ്യങ്ങളെ പോലെ വെള്ളത്തിൽ താമസിച്ചപ്പോ ബാഹ്യഭാഗത്തിലേക്കൊരു ദ്വാരം പോലും ഇല്ലാതെ വായിലൂടെ ആഹരിക്കാതെ മൂക്കിലൂടെ ശ്വസിക്കാതെ സേഫ്റ്റിയായി സുരക്ഷിതമായി ആ മഹത്തായ ഉമ്മായുടെ ഗർഭപാത്രത്തിൽ താമസിക്കുമ്പോ ലോകത്ത് അതുപോലെ ഒരു വീടില്ല ഒരാൾക്കും വാടക നിശ്ചയിക്കാൻ കഴിയാത്ത ഭവനോ പ്രപഞ്ചത്തിൽ ഒരാൾക്കും കൂലി നിശ്ചയിക്കാൻ കഴിയാത്ത വീട് നമ്മുടെ പൊക്കളിൽ നിന്ന് മാതാവിന്റെ ഗർഭാശയത്തിന്റെ മുരട്ടിലേക്കുണ്ടായിരുന്നൊരു കേബിള് ആ കേബിളിലൂടെയാണ് എല്ലാം സാധിച്ചതെങ്കിൽ ആ കാരുണ്യ ഭവനം എന്ന അർത്ഥത്തെ കെറിക്കുന്ന റഹീം അതിനെ മറക്കരുത് എന്ന നിലക്കാണ് ഒരു സർജറിക്ക് നീക്കാൻ കഴിയാത്ത രൂപത്തില് ഒരു ശസ്ത്രക്രിയക്ക് നീക്കാൻ കഴിയാത്ത രൂപത്തില് പൊക്കൽ എന്ന് പറയുന്ന അടയാളം യജമാനനായ റബ്ബ് നമ്മുടെ എന്റെ നിങ്ങളുടെ മോയറിന്റെ മുകളില് പൊക്കൽ എന്ന അടയാളം ബാക്കി വെച്ചതെങ്കിൽ പ്രിയപ്പെട്ടവരെ ആ റബ്ബിനെ നമുക്ക് മറക്കാൻ കഴിയില്ല നാം കഴിക്കുന്ന ആഹാരം ഭൂമിയിൽ മുളച്ചു പൊന്തിയത് നാം കുടിക്കുന്ന വെള്ളം ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുത്തത് നാം ഉപകരിക്കുന്ന ഉപകരണങ്ങളോ ഭൂമിയുമായി ബന്ധമുള്ളത് നാം ശ്വസിക്കുന്ന വായുവോ ഭൂമിയുടെ മുകളിൽ സംവിധാനിച്ചത് അതുപോലെ മണിക്കൂറിൽ 1609 കിലോമീറ്റർ അങ്ങോട്ട് വടക്ക് 23 ഡിഗ്രി ചെരിഞ്ഞുകൊണ്ട് കിഴക്കോട്ട് കറങ്ങുന്ന ഭൂമിയുടെ കറക്കത്തിന്റെ ഫലമായി നമുക്ക് ആവശ്യമായ ജിയോ എനർജി എന്ന ഭൗമോർജവും മാഗ്നറ്റിക് എനർജി എന്ന കാന്തികോർജവും അതുപോലെ കോസ്മിക് എനർജി എന്ന സൗരോർജവും നൽകിക്കൊണ്ട് നമുക്ക് എല്ലാ സംവിധാനങ്ങളും ഒരുക്കി തന്നവൻ അഖണ്ഡമജ്ഞാതമവർണ്ണനീയോ ഈ ലോകഗോളം തിരിയുന്ന മാർഗോ അതിങ്കിലെങ്ങാണ്ടൊരിടത്തു നിന്നു നോക്കുന്ന കണ്ടു പാടിയത് നാലപ്പാട്ട് നാരായണ പണിക്കരാണെങ്കിലോ ഒരുപാട് അർത്ഥങ്ങളുള്ള പദ്യമല്ലേ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ആ യജമാനനായ റബ്ബിനെ മറക്കാൻ പാടില്ല അതുകൊണ്ടാണ് വതുബു അലൈന റബ്ബേ നിന്നിലേക്ക് അടുക്കാൻ നിന്നോട് ഇണങ്ങാൻ നിന്നെ ധിക്കരിച്ച് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം വന്നുപോയ പാപങ്ങൾ പൊറുത്തുകൊണ്ട് എന്നെ
നിഷ്കളങ്ക കളങ്കരഹിത മനസ്സുള്ളവനാക്കാൻ, തൗബയെ സ്വീകരിക്കുന്നവനാക്കാൻ. വതുബ് അലൈനാ, ഞങ്ങളുടെ പേരിൽ നീ തൗബ സ്വീകരിക്കണേ. ഇബ്രാഹിം നബിയാണ് ചോദിക്കുന്നത്. അവിടുന്ന് തെറ്റ് പ്രവർത്തിച്ചവരല്ല, അതേ നൊന്ത് പ്രായാധിക്യ സമയത്ത് പ്രസവിക്കപ്പെട്ട തന്റെ ചോരയിൽ പിറന്ന മഹാനായ ഇബ്രാഹിം നബിയെ അറുക്കണം എന്ന നിർദ്ദേശമുണ്ടായപ്പോ സബീർ പർവ്വതം എന്ന എമ്മ പോലെയുള്ള മുസ്തലിഫയുടെ പരിസരത്ത് എന്നും ഒരു തൂണ് പോലെ കണ്ടിട്ടില്ലേ? ആ പർവ്വതത്തിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയി അറുക്കാൻ വേണ്ടി കൊണ്ടുപോയ ചരിത്രം കേട്ടിട്ടില്ലേ പ്രിയപ്പെട്ടവരെ? ആ പ്രിയപ്പെട്ട ഇസ്മായിൽ എന്നവരെ ചെറിയ പ്രായമായപ്പോഴല്ലേ, ഒരു വയസ്സോ ഒന്നര വയസ്സോ പ്രായമായപ്പോഴാണ് കഅബാലയം നിന്നിരുന്ന പാറക്കെട്ടിന്റെ അടുക്കലേക്ക് അന്നവിടെ കഅബയില്ല തൂഫാൻ വെള്ളത്തിൽ പോയിട്ടുണ്ട് അവിടെ കൊണ്ടുവന്നാക്കുകയാണ്. തണലിനൊരു മരമില്ല, മുഴുവൻ അവിടെയുള്ളത് പാറക്കെട്ടുകൾ മാത്രമാണ്. വിയർത്തൊലിക്കുന്ന ചൂടാണ് ആ നിലക്കുള്ള മണൽക്കാട്ടിൽ കൊണ്ടുപോയി ആക്കുമ്പോ ഒരൽപ്പം വെള്ളവും കുറച്ച് കാരക്കയും കൊടുത്ത് ഭാര്യയെ അവിടെ തനിച്ചാക്കുന്ന സമയത്ത് ഭാര്യ ചോദിച്ചു, അല്ലാഹു പറഞ്ഞിട്ടാണോ? ഉമ്മമാരെ ആജറാ ബീവി ചോദിച്ചപ്പോ ആജറാ ബീവിയോട് പറയുന്നു, അതെ, എങ്കിൽ നിങ്ങൾ പോവുക, ഞാനും കുഞ്ഞനും ഇവിടെ കളിഞ്ഞുകൊള്ളാം. ആ നിലക്ക് ആജറാ ബീവി അവിടെ കുഞ്ഞനെ ഹിജർ ഇസ്മായിൽ എന്ന് പറയുന്ന പ്രദേശത്ത് കഅബാലയത്തിന്റെ വടക്ക് വശത്തുള്ള ആ ഭാഗത്ത് കിടത്തി ഉമ്മ ഒരു ചെറിയ തോലിന്റെ പുതപ്പ് കൊണ്ട് ഒരു ചെറിയ മറയുണ്ടാക്കി കിടത്തി അവിടുന്ന് ചിന്തിച്ച് റബ്ബിനോട് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ദുആയിരക്കുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞു, കരക്ക് തീർന്നു, വെള്ളം കഴിഞ്ഞു പോയി, ഒന്നുമില്ല, കുഞ്ഞ് വിഷയിക്കുകയാണ്, പുലയൂട്ടാൻ സ്ഥലത്തിൽ പാലുമില്ല, എന്ത് ചെയ്യോ? അങ്ങനെ അവിടുന്ന് വിഷമിച്ചിരിക്കുമ്പോഴാണ് വിശന്ന് പൊരിഞ്ഞുകൊണ്ട് ഇസ്മായിൽ എന്ന ചോരപ്പൈതൽ കരഞ്ഞുകൊണ്ട് കണ്ണുനീരിൽ രക്തം താഴോട്ടുറ്റുമ്പോൾ ഏതുമ്മയാണ് വേദനിക്കാതിരിക്കുക? എന്റെ റബ്ബേ, അവിടുന്ന് സഫാ കുന്നിന്റെ മുകളിൽ ഒന്ന് കയറുന്നു, അതിന്റെ താഴെ നിറയെ ഉരുളൻ കല്ലുകളാണ്. ആരെങ്കിലും വരുന്നുണ്ടോ? ആരെയും കാണുന്നില്ല. പതിയെ പതിയെ കല്ലിൽ ചവിട്ടുന്നു, ഒരു ചെറിയ നിരന്ന സ്ഥലത്ത് ഓടുന്നു, മർവാ കുന്നിലേക്ക് പോകുന്നു. അവിടെയും നിറയെ കല്ലുകളും മുള്ളുകളുമാണ്. നടന്ന് നടന്ന് ആ പർവ്വതത്തിന്റെ മുകളിൽ കയറി നോക്കി, ഇല്ല, ആരും വരുന്നില്ല. കുഞ്ഞാണെങ്കിലോ കരയുക തന്നെ. വീണ്ടും അതാ ഇങ്ങോട്ട് നടക്കുന്നു കല്ലിലൂടെ, എന്നിട്ട് നിരന്ന സ്ഥലമെത്തുമ്പോ ഓടുന്നു, പിന്നീടും കല്ലിൽ കയറി മറ്റേ കുന്നിൽ കയറുന്നു. ഏഴ് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതിനെ അനുസ്മരിച്ചു കൊണ്ടാണ് സഹി ചെയ്യാറുള്ളത്. രണ്ട് പച്ച ലൈറ്റിന്റെ ഇടയിലെത്തുമ്പോ ഓടാറില്ലേ? എന്തേ പുരുഷന്മാരിങ്ങനെ ഓടുന്നത്? ആജറാ ബീവി ഓടിയ സ്ഥലമാണ്, അതേ ഹജ്ജ് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾക്കുള്ളതാണ്, വഫാത്തായവരെ അനുസ്മരിക്കാനുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദര, അങ്ങനെ ഏഴ് പ്രാവശ്യം ഓടിയപ്പോഴാണ് ഒരു ശബ്ദം കേട്ടത്. ആ ശബ്ദം കേട്ടപ്പോൾ അവിടുന്ന് അതെ, സഹായിക്കാൻ കഴിയുമെങ്കിൽ സഹായിക്കണം, വെള്ളമില്ലാതെ കഷ്ടപ്പെടുകയാണെന്ന് പറയുന്നു. ഇസ്മായിലിന്റെ അടുക്കലേക്ക് പോയി മുഖത്ത് നോക്കുമ്പോ കണ്ണുനീര് രക്തം കലർന്ന് കിട്ടുമ്പോ അവിടുന്ന് പൊട്ടി പൊട്ടിക്കരയുകയാണ്. ഉടനെ യഥാ അവിടുത്തെ കാലിട്ടടിക്കുന്നിടത്ത് ശുദ്ധമായ തണുത്ത വെള്ളം വരുന്ന സംസം ഉറവ, ആ സംസം ഉറവയുടെ ഭാഗം അവിടുന്ന് കുടിച്ച് വേണ്ട രൂപത്തിൽ വെള്ളമാണ്. ഒരു കാലത്ത് അവിടെ ജലമില്ലാതിരിക്കാനുള്ള കാരണം എന്താണ്? ആളുകൾ വരാതിരിക്കുന്ന കാലം ജലശൂന്യമാണ്, അതുകൊണ്ട് തന്നെ ഫലശൂന്യമാണ്, അതുകൊണ്ട് തന്നെ ജലശൂന്യമാണ്. ജലശൂന്യം ഉണ്ടായത് കൊണ്ട് വെള്ളമില്ലാത്തത് കൊണ്ട് ഫലങ്ങളൊന്നും അവിടെ ഇല്ല, ഫലമില്ലാത്തത് കൊണ്ട് ആള് തിരിഞ്ഞു നോക്കുന്നില്ല. അങ്ങനെ അവിടെ വെള്ളമുണ്ടായപ്പോ
പക്ഷികൾ വരാൻ തുടങ്ങി. പക്ഷികൾ പാറുന്നത് ജുറുഹും എന്ന് പറയുന്ന കബീലയിലെ ഭരണാധികാരികളും മറ്റും കണ്ടപ്പോ എന്തേ അവിടെ പക്ഷികൾ, അവിടെ വെള്ളമുണ്ടോ? വന്നു നോക്കുമ്പോൾ നിറയെ നല്ല വെള്ളമാണ്. അവര് കുടിച്ചവിടെ താമസിച്ചു. ആളുകൾ വരാൻ തുടങ്ങി. അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കണം റബ്ബേ എന്ന് ഒരു ഫലവുമില്ലാത്ത ആ മക്കത്തുൽ മുകർറമയിൽ ഇബ്രാഹിം നബി ദുആയർന്നപ്പോ ഇന്നവിടെ കിട്ടാത്ത ഫലങ്ങളില്ല, ഇന്നവിടെ കിട്ടാത്ത വസ്തുക്കളില്ല, ആ വിശുദ്ധ കഅബാലയത്തിന്റെ അടുക്കൽ എന്നുകൊണ്ടാണ് അവിടുന്ന് ഈ പ്രാർത്ഥന നിർവഹിച്ചതെങ്കിൽ ആ പ്രാർത്ഥന നിർവഹിച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുത്തെ ആറാമത്തെ കാര്യം റബ്ബന വബഅഥ് ഫീഹിം റസൂലൻ മിൻഹു യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹും الكتاب والحكمة ويزكيهم ويزكيهم إنك أنت العزيز الحكيم മുത്തുനബിയെ കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ അവിടുത്തെ കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവുകയില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പലവൽ മുദ്ദഹബി ഔ സഫീഹി ഫമാ ബലഗ ബലഗം മിഅസർമാഉ തിതമാ ഫിൽ ബാലിബാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ അവസാനിപ്പിക്കുകയാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആ ഹബീബിന്റെ മദ്ഹ് പറയാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടുത്തെ കുറിച്ച് എത്ര പറഞ്ഞാലും മതി വരികയില്ല. ഒരാൾക്ക് അല്ലാഹു ജീവിതത്തിന് അഞ്ചു ഘട്ടം തീരുമാനിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ആലമുല്ലർവാഹി ആത്മീയ ലോകത്തെ ജീവിതം, ദുന്യവിയായ ജീവിതം, ബർസഖിയായ ജീവിതം, മഹ്ശറിലുള്ള ജീവിതം, സ്വർഗത്തിലുള്ള ജീവിതം. മുഅ്മിനീങ്ങൾക്ക് ഈ അഞ്ചു ഘട്ടങ്ങളിലും മറ്റൊരാൾക്ക് ഔദാര്യം നൽകാൻ ഈ ലോകത്തൊരു സൃഷ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് മുത്തു മുഹമ്മദ് മുസ്തഫ. ആത്മാവിന്റെ ലോകത്ത് അവിടുന്ന് ജീവിച്ചിരിക്കുമ്പോഴാണ് ലക്ഷക്കണക്കിന് അമ്പിയാക്കൾ അവിടുത്തിലൂടെ നുബുവത്ത് ലഭ്യമായത്. ബഹുമാനപ്പെട്ട ആദിം നബി അലൈഹിസ്സലാം അവിടുത്തെ കൊണ്ട് തവസ്സുലാക്കിയത്. ജീവിതത്തിലും അങ്ങനെയാണ്. റഹ്മത്തൽ ലിൽആലമീൻ, ആലമിന് ലോകത്തിന്റെ അനുഗ്രഹമാണ് കല്ലുകൾ. നബി തങ്ങളെ സ്നേഹിച്ചു, സലാം പറഞ്ഞു. എന്തേ കല്ലുകൾക്ക് അനുഗ്രഹമാണ്, വൃക്ഷങ്ങൾ, ഒരുപാട് ചരിത്രം അതിന് പറയാനുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ആ ഹബീബിനെ ഓർക്കുക. എങ്ങനെ ഓർക്കണം? അവിടുത്തെ സുന്നത്ത് പിൻപറ്റുക. മറ്റൊന്ന് വർക്കബൂ മുഹമ്മദൻ ഫി അഹ്ലി ബൈത്തിൻ നബിയി, മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങളെ നിങ്ങൾക്ക് കാണണോ, അവിടുത്തെ അഹ്ലു ബൈത്തിനെ നോക്കുക, ബഹുമാനിക്കുക, ആദരിക്കുക എന്നത് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഹദീസിൽ പറഞ്ഞതായി കാണാം. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വലിയ വലിയ സാദാത്തുക്കൾ നേതൃത്വം നൽകുന്ന മഹത്തായ സ്ഥാപനവും മഹത്തായ മഹല്ലു ജമാഅത്തുമാണിത്. അള്ളാഹുവെ, ഖിയാമത്ത് നാൾ വരെ അഹ്ലു ബൈത്തിൻ്റെ തണലിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം തമ്പുരാനെ. അവർ ചില്ലറക്കാരെയല്ല. ഇൻഷാല്ലാ, പറ്റുമെങ്കിൽ സമയത്തിനനുസരിച്ച് സന്ധാനങ്ങളുടെ വിഷയം പറയുമ്പോൾ നമുക്ക് മറ്റൊരു സമയത്ത് ചർച്ച ചെയ്യാം. ആ നിലക്ക് വലിയ മഹത്വമുള്ളവരാണ് അഹ്ലു ബൈത്ത്. ആ അഹ്ലു ബൈത്തിന്റെ ബന്ധം ആരോടാണ്? മുത്തു മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങളോടാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റബ്ബനാ വബഅത് ഫീഹിം റസൂലൻ, ഒരു പ്രവാചകരെ അയക്കണം എന്നാണ് ആറാമതായി ദുആയിരുന്നത്. ആ ദുആഇന്നനുസരിച്ചാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഇവിടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നിയുക്തരാകുന്നത്. അള്ളാഹു അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമുക്ക് ഖൈർ നൽകുമാറാവട്ടെ. ഈ മഹത്തായ സംരംഭത്തിലേക്ക് ഒരാൾ സ്വർണ മോതിരം ഹദിയ ചെയ്തിട്ടുണ്ട്. അള്ളാഹുവെ ഖബൂലാക്കണം തമ്പുരാനെ. പ്രിയപ്പെട്ട ഉമ്മമാരെ, മരണം എന്ന സത്യത്തിന് കീഴൊരുങ്ങുമ്പോൾ നമ്മുടെ കാതിലുള്ള സ്വർണ്ണാഭരണം ഊരിവെക്കും, നമ്മുടെ കൈകളിലുള്ള വളകൾ വെട്ടി മാറ്റും, കഴുത്തിലുള്ള സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവെക്കും. അതിൻ്റെ മുമ്പ് തന്നെ
ഈ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി ഞാനും നിങ്ങളും സ്വർണാഭരണവും, അതുപോലെ നമ്മാൽ കഴിയുന്ന ഈ മഹത്തായ മദ്രസ, അതുപോലെ നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി നിങ്ങളൊക്കെ എന്ത് ചെയ്താലും ആ നാണയത്തുട്ടുകൾ, നാം ചെയ്യുന്ന സമ്പാദ്യം ഖബറിൽ കടക്കുമ്പോൾ അൽഹംദുലില്ലാ നാളെ വഅദിന്റെ മജ്ലിസിൽ വെച്ച് ഞാൻ ആ കൊടുത്തതാണല്ലോ ഈ കാണുന്നത് എന്ന നിലയ്ക്ക് നമുക്ക് സന്തോഷിക്കാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, വരും ദിവസങ്ങളിൽ നിങ്ങൾ കാര്യമായി കൊണ്ട് തന്നെ പരിഗണിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അബ്ദുൽ വാഹിദ് വീട് പുനർനിർമ്മാണത്തിന് 8,000 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. അള്ളാഹു കബൂലാക്കട്ടെ. അൻഷാദ് അൻഷാദ് മൻസിൽ ശരീരസുഖത്തിനും മരണപ്പെട്ട ഉപ്പാക്കുമ്മാക്കും ദുബായിരക്കാൻ 5,000 രൂപ, അതുപോലെ മരണപ്പെട്ട എല്ലാവർക്കും വേണ്ടി ദുബായ് ചെയ്യാൻ 5,000 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ അവിടുന്ന് വന്നപ്പോൾ, മദീനത്ത് വന്ന് ആദ്യമായി ഖുബ മസ്ജിദ് നിർമ്മിച്ചു. അങ്ങനെ ഖുബ മസ്ജിദ് നിർമ്മിച്ചപ്പോൾ അവിടെയാണ് ആദ്യം പള്ളി നിർമ്മാണം നടത്തിയത്. അബൂ അയ്യൂബ് അൻസാർ റളിയല്ലാഹു വീടിൻ്റെ അടുത്താണ് മസ്ജിദ് നബവി നിലനിൽക്കുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാം ദീനിന് വേണ്ടി കൊടുത്ത്, മുഴുവനും കൊടുത്ത്, എല്ലാം കൊടുത്ത്, ഒന്നുമില്ല. ഭാര്യ പറഞ്ഞു, മോള് ഗർഭിണിയാണ്, എന്തെങ്കിലും ഒന്ന് ബാക്കി വെക്കണം എന്നാണ്. അപ്പോൾ ഒരു 8 സ്വർണ്ണ നാണയം, 8 നാണയം ബാക്കി വെച്ചു. ഈ 8 നാണയം ബാക്കി വെച്ചപ്പോൾ, എന്നിട്ട് മദീന മസ്ജിദ് ഖുബന്റെ അടുക്കലേക്ക് നബി തങ്ങളെ കാണാനല്ല, അപ്പോൾ ഇന്ന് മസ്ജിദ് നബവി നിൽക്കുന്ന ആ സ്ഥലം അവിടെ ഒരു യോഗം കൂടിക്കാണ് ഒരു പള്ളി ഉണ്ടാക്കണം. അപ്പോൾ അതിന് എങ്ങനെ ഫണ്ട് പിരിക്കും എന്നുള്ളതാണ്, സംഭാവന എങ്ങനെ പിരിക്കും എന്നുള്ളതാണ് വിഷയം. സിദ്ദീഖ് റളിയല്ലാഹു സലാം പറഞ്ഞ് കയറി ചെന്നു, എന്താ സംഭവം, ഇങ്ങനെ ഒരു വിഷയമാണ്, സഹീൽ ബുഖാരിയിൽ കാണാം. അപ്പോൾ ഉടനെ സിദ്ദീഖ് റളിയല്ലാഹു വീട്ടിലേക്ക് പോവുക, പിരിവിനിറങ്ങല്ലേ ഇത്, നേരെ വീട്ടിലേക്ക് പോയി ഭാര്യ അസ്മാനോട് ചോദിച്ചു, അല്ല ആ 8 സ്വർണ്ണനാണയം തരുമോ? നമ്മളാളുകളല്ലേ, ചില ആളുകൾ ഭാര്യനോട് ആ വള നൂരി തരും, എൻ്റെ പണയം വെക്കാൻ അടുത്ത മാസം 2 എണ്ണം വാങ്ങിച്ചതരാറ്, ഒന്നും ഓർക്കൂല്ല. അതങ്ങനെയല്ല, ആ 8 ദിനാറ് തരുമെന്ന് ചോദിച്ചു. എന്തിനാന്ന് ചോദിച്ചു, പള്ളി ഉണ്ടാക്കാനാണ്. ആ ശരിക്കിനീ സവാബ്, കൂലി എനിക്കും കിട്ടൂലേ ആണ്. ഉടനെ തന്നെ ഉള്ള 8 ദിനാറും കൂടെ കയ്യിൽ അങ്ങ് വെച്ചു കൊടുത്തു സന്തോഷത്തോടെ. നല്ല മനസ്സോടു കൂടെ കൊടുക്കുന്നതിന് നല്ല മൂല്യം. അസ്മാഅയുടെ ഈമാൻ അള്ളാഹുബൈ ഞങ്ങളുടെ സഹോദരിമാർക്ക് കൊടുക്കണം തമ്പുരാൻ. അങ്ങനെ കൊടുത്തു. കാരണം ദീനി സ്ഥാപനങ്ങൾക്ക് കൊടുത്താൽ ഇതാ മാത്തബിനു ആദം അലൈഹി സലാം എജ്രിയാലേ ഹീ മിൻ റിസാലി മിൻ ഗൈരി അശ്രി ഉലൂമൻ വഫഹാവദു വഅമൽ ജരി വർസുന്നഖലി വസദഖാതു തജ്രി. ഇവിടെ 10 അമലുകൾ ഖബറിൽ പുണന്താവുന്നതാണ്. അതിൽപ്പെട്ട ഒരു അമല് ഇതുപോലെയുള്ള ദീനീ സംരംഭങ്ങളുടെ പുനരുദ്ധാരണത്തിന് കൊടുക്കലാണ്. ഇന്ന് അന്ന് ആ 8 ദിനാറ് സ്വർണ്ണ നാണയം കൊണ്ടാണ് മസ്ജിദുൻ നബവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർമ്മിച്ചത്. ആ നിർമ്മിച്ച മസ്ജിദുൻ നബവിയിൽ ജനലക്ഷങ്ങൾ ഇന്ന് വന്ന് നിസ്കരിക്കുമ്പോൾ, ഒരു നിസ്കാരത്തിന് 10,000 മുതൽ 100,000 പ്രതിഫലം കിട്ടുമ്പോൾ, കോടിക്കണക്കിന് സുജൂദാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറിലേക്ക്, ആഖിറത്തിലെ അക്കൗണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഖുർആൻ ഓതുന്ന മക്കൾ, വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന മഹത്തായ സ്ഥാപനം ഏതാണ്? അള്ളാഹുവിന്റെ മലക്കുകൾ പ്രത്യേകം വരുന്നതാണ് ഖുർആൻ പഠിക്കുന്ന മേഖലയിൽ. ഖുർആനിന്റെ അന്തരീക്ഷം, ഖുർആൻ ഓതിയ അന്തരീക്ഷത്തിന്റെ പവിത്രത എത്ര. ഇപ്പൊ ഹദീസിൽ കാണാം, നമ്മൾ കിടന്നുറങ്ങുന്നതിൻ്റെ മുമ്പ്, ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ആയത്തിൽ കുറിച്ച് ഓതിയിട്ട് കയ്യിലൂതണം എന്ന് കാണാം സഹീഹുൽ ബുഖാരിയിൽ. എന്തായാലും കാരണം പറഞ്ഞത്, അങ്ങനെ ഓതി ഊതിയാൽ ആ ഊതിയ കയ്യ് ശരീരത്തിൽ തടവിയാൽ പൈശാചിൻ്റെ ബാധ ഏൽക്കൂല എന്നാണ്.
പിശാദാണെങ്കിലോ മനുഷ്യരുടെ ഞരമ്പ് ഏതെല്ലാം ഭാഗത്തിലൂടെ സഞ്ചരിക്കുന്നു, ബ്ലഡ് സർക്കുലേഷൻ ഏതിലൂടെയൊക്കെ ഉണ്ടോ അതിലൂടെ ഒക്കെ പിശാജ് ഉണ്ടാകുന്നതാണ്. ആ പിശാജ് ബാധ പോവാൻ വേണ്ടിയിട്ട് കൊട്ടൻ ചുക്കാതി തൈലം തേച്ചുകൊണ്ട് ഒരു കാര്യമില്ല. എന്തോ പിശാജ് പോവാനുള്ളൊരു പിശാജ് നിവാരണി തൈലം കലഹ നിവാരണി ഉണ്ടോന്ന് ചോദിച്ചു ഒരാൾ, അഴുതി എല്ലാം മതിയായിരുന്നു ഉസ്താദ് പറഞ്ഞു മറുപടി പറഞ്ഞു കൊടുത്തു. അപ്പൊ അതേപോലെ പിശാജ് നിവാരണമായിട്ടൊരു തൈലം അല്ല, നേരെ മറിച്ച് അതിലുള്ള നിവാരണ ഏതാണ്? ഖുർആനാണ്. ആയത്തുൽ കുർസി ഓതലല്ല, ആയത്തുൽ കുർസി ഓതിയ വായയിലൂടെ ഊതിയ കാറ്റി തട്ടിയ കയ്യ് ശരീരത്തിൽ പ്രവേശിച്ചാൽ പിശാജ് വരൂല എന്നാണ്. അപ്പൊ ഖുർആൻ ഒരുപാട് മക്കൾ ഇങ്ങനെ ബിസ്മി ഇങ്ങനെ ഓതുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറിന്, ആ ഒരു അന്തരീക്ഷത്തിന് എത്ര പവിത്രത ഉണ്ടാകും പ്രിയപ്പെട്ടവര്. ആ പവിത്രതയുള്ള മഹത്തായ ഒരു ഭവനം ഉണ്ടാവാൻ എനിക്ക് അള്ളാഹു നൽകിയ നിഅമത്തിന്റെ ഒരു ഭാഗം ഇതാ ഞാൻ കൊടുക്കുന്നു എന്ന് തീരുമാനിച്ചാൽ ആ തീരുമാനിച്ചവരുടെ ഈമാനല്ലേ വലിയ ഈമാന്. അതുകൊണ്ട് ഇൻഷാല്ലാ വരും ദിവസങ്ങളിൽ കാര്യമായിക്കൊണ്ട് തന്നെ നിങ്ങൾ പരിഗണിക്കണം എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തിക്കൊണ്ട് അർഹമുറാഹിമീനായ റബ്ബ് നമുക്ക് എല്ലാ മേഖലയിലും വിജയം നൽകുമാറാവട്ടെ. മഹാനരായ ഖലീലുള്ളാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് ദുആയിരുന്ന ആ അഞ്ച് കാര്യങ്ങളും ജീവിതത്തിൽ പുലർത്തി അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിക്കുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെട്ട് ആറാമത്തെ അർത്ഥനയുടെ അനുർത്ഥീകരണമായ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങളെ പിൻപറ്റി ജീവിതം സന്തോഷത്തോടു കൂടെയാവാൻ നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.